നമ്മുടെ ജീവിതത്തിൽ ലോകത്തിലെ മൊത്തം സബ്ജക്റ്റുകളെ രണ്ടായിട്ടാണ് തരംതിരിക്കുന്നത്. ഒന്ന് എക്സൈറ്റ് സയൻസ് എന്നും രണ്ട് ഇൻഎക്സൈറ്റ് സയൻസ് എന്നും പറഞ്ഞ രണ്ട് വിഭാഗങ്ങളാണ്. എക്സൈറ്റ് സയൻസ് എന്ന് പറഞ്ഞാൽ ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ്, എഞ്ചിനീയറിംഗ്, മെഡിസിൻ മുതലായിട്ടുള്ള സബ്ജക്റ്റുകളാണ് എക്സൈറ്റ് സയൻസ് എന്നൊക്കെ പറയുന്നത്. അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ പ്രിൻസിപ്പിൾസും പ്രാക്ടീസും ലോകത്തെല്ലായിടത്തും ഒരേമാതിരിയായിരിക്കും എക്സൈറ്റ് സയൻസിൻ്റെ. സെ ഫോർ എക്സാമ്പിൾ, ഞാൻ നിങ്ങളെ മാത്തമാറ്റിക്സാണ് പഠിപ്പിക്കുന്നതെങ്കിൽ 1+1=2 ഫോർ മീ ആസ് വെൽ ആസ് 2 ഫോർ യു, എനിക്കും നിങ്ങൾക്കും തുല്യമാണ്, ലോകത്തെല്ലായിടത്തും ഒരേമാതിരിയാണ്. അല്ലെങ്കിൽ നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ട് കെമിസ്ട്രിയിൽ വാട്ടറിൻ്റെ കോമണൻ്റ് H2O = water, അതെനിക്കും തുല്യമാണ്, നിങ്ങൾക്കും തുല്യമാണ്. ഏത് സോഷ്യലിസ്റ്റ് രാഷ്ട്രത്തിലും ക്യാപിറ്റലിസ്റ്റ് രാഷ്ട്രത്തിലും കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രത്തിലും ഈ സയൻസിൻ്റെ പ്രിൻസിപ്പിൾസും പ്രാക്ടീസും സെയിമാണ്. മറിച്ച് നമ്മളൊക്കെ നിത്യജീവിതത്തിൽ പ്രാക്ടീസ് ചെയ്യുന്ന സബ്ജക്റ്റാണ് ഇൻ എക്സാക്ട് സയൻസ് അല്ലെങ്കിൽ സോഷ്യൽ സയൻസ്, ലൈക്ക് സൈക്കോളജി, ആന്ത്രോപോളജി, ഹിസ്റ്ററി, മാനേജ്മെൻറ്റ്, ലിറ്ററേച്ചർ മുതലായിട്ടുള്ള സബ്ജക്റ്റുകളാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അത് മനുഷ്യ മനസ്സുകളെ കൂടിയാണ് പഠിക്കാൻ ഉദ്ദേശിക്കുന്നത്. സൈക്കോളജി ആണെങ്കിലും ലിറ്ററേച്ചർ ആണെങ്കിലും ഹിസ്റ്ററി ആണെങ്കിലും അതൊക്കെ ഒരുപാട് ആളുകളുടെ ചരിത്രമാണ്. ഈ മനുഷ്യ മനസ്സുകളുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഒരുപാട് പ്രത്യേകതയുണ്ട്. ഇവിടെ ഒരു 60 പേര് ഇരിക്കുന്നുണ്ടെങ്കിൽ 60 പേരും 60 തരത്തിലാണ് ചിന്തിക്കുന്നത്. അതിലപ്പുറത്തേക്ക് നമ്മുടെ ചിന്തകൾ പോലും മാറിക്കൊണ്ടിരിക്കും ഈ 60 പേരുടെ. എന്നു വെച്ചാൽ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നിങ്ങളൊക്കെ 2 കൊല്ലം മുമ്പ് ഇതിൽ പരം വലിയൊരു കാര്യമില്ല എന്ന് വിചാരിച്ച് ചെയ്ത പല കാര്യങ്ങളും ഇന്ന് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്കതറിയാം അത്ര വലിയ ഒരു കാര്യമൊന്നുമല്ല. അല്ലെങ്കിൽ കുറേ കൂടി കോൺക്രീറ്റ് ആയിട്ട് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഞാനൊക്കെ പറയാറുള്ള സ്ഥിരം ഒരു എക്സാമ്പിളുണ്ട്. നിങ്ങളൊക്കെ 10-ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയം, അന്ന് നിങ്ങളുടെ വയസ്സ് എന്ന് പറഞ്ഞാൽ 15-16 വയസ്സ്, അന്ന് വലിയ പരീക്ഷയുടെ തൊട്ട് മുമ്പ് നിങ്ങളൊക്കെ ഒരു ഓട്ടോഗ്രാഫ് എഴുതിയിട്ടുണ്ട്. ഇവിടെ ഇരിക്കുന്ന നിങ്ങളെല്ലാവരും എന്നേക്കാൾ ഇളയതാണ്. ഐ ആം ഹാവിങ് 61 years of old, എനിക്ക് 61 വയസ്സായിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും എന്നേക്കാളും താഴെയുള്ള ആളാണ്. അപ്പോൾ അന്നൊരു ഓട്ടോഗ്രാഫ് എഴുതിയിട്ടുണ്ട്, ശരിയല്ലേ? അന്ന് ഓട്ടോഗ്രാഫ് എഴുതുമ്പോൾ നമ്മളെ ഓട്ടോഗ്രാഫ് ഇടയ്ക്കിടയ്ക്ക് വായിക്കും, നെടുവീർപ്പിടും, സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുന്ന അതേ ഓട്ടോഗ്രാഫ് ഇന്ന് നിങ്ങളുടെ ആരുടെ കയ്യിലെങ്കിലും ഉണ്ടെങ്കിൽ അത് വായിച്ച് നോക്കിയാൽ എന്ത് തോന്നും? പറഞ്ഞ് എന്ത് തോന്നും? നമുക്ക് ചിരി വരും, അല്ലേ? അന്ന് നമ്മൾ ചിരിച്ചിട്ടുണ്ടോ? ഇല്ല. അത് വലിയൊരു ഇതിൽപ്പരം വലിയൊരു കാര്യം. അപ്പം നമ്മൾ ജീവിതത്തിൽ ഒരു ആദ്യമായിട്ട് നമ്മളൊരു സംഗതി പഠിക്കേണ്ടതെന്ന് വെച്ചാൽ, ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും അതൊരുപാട് ദുഃഖമാണെങ്കിലും ശരി, ഒരുപാട് സന്തോഷമാണെങ്കിലും ശരി, ഇതിനൊക്കെ നമ്മൾ പ്രൊപ്പോർഷണേറ്റ് ഇമ്പോർട്ടൻസ് കൊടുക്കാവൂ. ആരെങ്കിലുമൊക്കെ ഒരുപാട് ദുഃഖങ്ങൾക്കോ ഒരുപാട് സന്തോഷങ്ങൾക്കോ ഒരു പരിധിയിലപ്പുറത്തേക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർക്ക് ഒരുപാട് ഡിപ്രഷൻ അടിമസ്ഥരായി പോകുവാനുള്ള സാധ്യതയുണ്ട്. ഏതുമാതിരി എന്ന് വെച്ചാൽ, ഇതിൽപ്പരം വലിയൊരു കാര്യമില്ല എന്ന് കരുതിയ ഓട്ടോഗ്രാഫ് ഇന്ന് നമ്മൾ ചിരിച്ചു തള്ളുന്നതുമാതിരി ഇന്നത്തെ നമ്മുടെ ഒരുപാട് ദുഃഖങ്ങളും ഒരുപാട് സന്തോഷങ്ങളും ഇന്നല്ലെങ്കിൽ നാളെ മാറുമെന്ന് നമ്മൾ കരുതുക. എങ്കിലേ ഒരു മനുഷ്യൻ എന്ന നിലയ്ക്ക് നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് പറ്റുകയുള്ളൂ. ഓക്കെ, രണ്ടാമതൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ, ഞാൻ നിങ്ങളെ സയൻസാണ് പഠിപ്പിക്കുന്നതെങ്കിൽ എൻ്റെ ശരിയും നിങ്ങളുടെ ശരിയും ഒന്നു തന്നെ. മറിച്ച് സോഷ്യൽ സയൻസ് നമ്മൾ ആളുകളുമായിട്ട് ബന്ധപ്പെടുമ്പോൾ എൻ്റെ ശരിയെന്ന് പറയുന്നത് എല്ലായ്പ്പോഴും നിങ്ങളുടെ ശരിയാകണമെന്ന് നിർബന്ധമില്ല. നിങ്ങളുടെ ശരിയെന്ന് പറയുന്നതും എല്ലായ്പ്പോഴും എൻ്റെ ശരിയാകണമെന്ന് നിർബന്ധമില്ല. അത് നിങ്ങളുടെ ഒഫീഷ്യൽ ലൈഫിൽ എല്ലാവരും പറയാമെന്ന് വെച്ചാൽ, നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തിൽ നമ്മൾ സമൂഹത്തിലൊക്കെ ചെല്ലുമ്പോൾ എവിടെയൊക്കെയാണോ നമ്മൾ മാത്രം ശരിയെന്ന് പറയുന്നത്, അവരൊക്കെ ഞാൻ പറയുന്നത് നിങ്ങളുടെ ഒഫീഷ്യൽ ലൈഫിലല്ല ഞാൻ പറയുന്നത്, നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള ബന്ധങ്ങളിൽ നമ്മളൊക്കെ എവിടെയൊക്കെയാണോ നമ്മൾ മാത്രം ശരിയാണെന്ന് പറയുന്നത് അവിടെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഉണ്ടാവാനായിട്ട് സാധ്യതയുണ്ട്. അപ്പം നമ്മുടെ വീടുകളിൽ വല്ലപ്പോഴും നമ്മൾക്കൊരു 80% മാത്രമേ ശരിയുള്ളൂ. നമ്മുടെ അപ്പുറത്ത് നിൽക്കുന്ന നമ്മുടെ ഭാര്യ, നമ്മുടെ മക്കൾ, നമ്മുടെ സുഹൃത്തുക്കൾ അവർ പറയുന്നതും ശരിയാണെന്നൊന്ന് മനസ്സിലാക്കുവാനുള്ള ഒരു മനസ്സിൽ നമ്മൾ കാണിച്ചില്ലെങ്കിൽ നമ്മൾക്ക് ഒരുപാട് പ്രശ്നക്കാരായി മാറുവാനും സാധ്യതകൾ ഉണ്ട്. മൂന്നാമതൊരു കാര്യം ഞാൻ വളരെ ഡീറ്റെയിൽഡ് പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഗീതയിലൊക്കെ ഒരു സംഗതി പറയുന്നുണ്ട്, ഒപ്പം ബൈബിളിലും പറയുന്നുണ്ട്, നമ്മുടെയൊക്കെ ഏറ്റവും വലിയ നിക്ഷേപം എവിടെയായിരിക്കുമോ അവിടെയായിരിക്കണം നമ്മുടെ മനസ്സും ചിന്താഗതികളും. നമ്മുടെയൊക്കെ ഏറ്റവും വലിയ നിക്ഷേപം എവിടെയായിരിക്കുമോ അവിടെയായിരിക്കണം നമ്മുടെ മനസ്സും ചിന്താഗതികളും. അപ്പോൾ നിങ്ങളുടെ ഒരുപാട് നമുക്കൊക്കെ നിക്ഷേപങ്ങൾ, ഞാൻ നിങ്ങളെന്ന് പറയുമ്പോൾ പോലും ഉണ്ടല്ലോ, അത് ഞാനും കൂടെ ഉൾപ്പെടും. ഞാൻ ഓരോ പ്രസംഗം എനിക്കും കൂടെ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ നിങ്ങളെന്ന് പറയുന്നത് ഞാനും കൂടെ ഉൾപ്പെടുന്ന ഒരാളാണ്. അപ്പോൾ നിങ്ങളുടെയൊക്കെ ഏറ്റവും വലിയ നിക്ഷേപം എന്നൊക്കെ പറയുന്നത് നിങ്ങളുടെ വീടാണെങ്കിൽ, സ്വത്താണെങ്കിൽ, ഭൂമിയാണെങ്കിൽ, കാറാണെങ്കിൽ, ഷെയറാണെങ്കിൽ, മക്കളാണെങ്കിൽ, ഇതൊക്കെ ഒരു തരത്തിലെങ്കിലും മറ്റൊരു തരത്തിലുള്ള നിക്ഷേപങ്ങളാണ്. വീട്, സ്വത്ത്, ഭൂമി, കാറ്, മക്കൾ, ഇതിലേറ്റവും വലിയ നിക്ഷേപം ഏതാ എന്ന് പറഞ്ഞാൽ, ഇതിലേറ്റവും വലിയ നിക്ഷേപം ഏതാ? സ്വാഭാവികമായിട്ടും മക്കൾ.
അപ്പോൾ നമ്മുടെ ഏറ്റവും വലിയ നിക്ഷേപമായി മക്കളെ ശ്രദ്ധിക്കാതെ, നമുക്കൊക്കെ ഒരുപാട് തിരക്കുള്ളവരാണ്, മക്കളെ ശ്രദ്ധിക്കാതെ പിന്നീട് അവരിൽ നിന്നുണ്ടാകുന്ന ടെൻഷനാണ് ലോകത്തിലെ ഏറ്റവും വലിയ ടെൻഷനായി മാറുക. മറ്റേതൊരു ടെൻഷനുണ്ടല്ലോ, നമുക്ക് ആരോഗ്യമുണ്ടെങ്കിൽ, സ്വാധീനമുണ്ടെങ്കിൽ ഒരു പരിധിവരെ നമുക്ക് തടഞ്ഞു നിർത്തുവാനായിട്ട് പറ്റും. മറിച്ച് നമ്മൾ വളർത്തുന്ന മക്കൾ നമുക്കെതിരാകുമ്പോഴാണ് ലോകത്തിലെ ഏറ്റവും വലിയ ടെൻഷനായി മാറുക എന്നുകൂടി കരുതുക. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾക്കൊക്കെ ഒരുപാട് തിരക്കുള്ളവരായിരിക്കാം, രാത്രിയും വർക്കുള്ളവരായിരിക്കാം, പക്ഷേ നമ്മുടെ മക്കളുടെ കാര്യം മുഴുവൻ നമ്മുടെ ഭാര്യമാരെയോ കുടുംബങ്ങളെയോ മാത്രം ഏൽപ്പിച്ചാൽ പിന്നീട് അതിൽ നിന്ന് ഒരുപാട് ഒരുപാട് റിപ്പർക്കഷൻസ് ഉണ്ടാകാനുള്ള സാധ്യതകളും ഉണ്ട്. ഈ മൂന്ന് കാര്യം എല്ലായ്പ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഓർത്തിരിക്കുക. ഒന്ന്, ഇന്നല്ലെങ്കിൽ നാളെ നമ്മുടെ ഒരുപാട് ദുഃഖങ്ങളും പ്രയാസങ്ങളും മാറുമെന്ന്. രണ്ട്, നമ്മുടെ അപ്പുറത്ത് നിൽക്കുന്ന നമ്മുടെ ഭാര്യ, മക്കൾ, സുഹൃത്തുക്കൾ, അവരും പറയുന്നത് ചിലതൊക്കെ ശരിയാണെന്ന് നമ്മൾ അംഗീകരിച്ചു കൊടുക്കുക. 100% ശരിയെന്ന് പറഞ്ഞാൽ ശരി നമ്മുടെ സോഷ്യൽ ലൈഫിലില്ല. മൂന്നാമത് ഇതാണ്, നമ്മുടെയൊക്കെ ഏറ്റവും വലിയ നിക്ഷേപം എവിടെയായിരിക്കുമോ അവിടെയായിരിക്കണം നമ്മളുടെ മനസ്സും ചിന്താഗതികളും. അപ്പോൾ ഞാൻ ഇങ്ങനെ വെച്ചുകൊണ്ട് ക്ലാസ് ഇങ്ങനെ തുടങ്ങുകയാണ്. സ്ട്രെസ് എന്നൊക്കെ പറയുന്നത് ജസ്റ്റ് അതിനെപ്പറ്റി പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. സ്ട്രെസ് എന്ന് പറയുന്നത് ഡെഫിനിഷൻ പോലും ഇങ്ങനെയാണ് പറയുന്നത്, ഇറ്റ് ഇസ് എ പെയിൻ ദാറ്റ് ഇസ് അഫക്റ്റിംഗ് അവർ മൈൻഡ് ആൻഡ് ബോഡി എന്നാണ് പറയുന്നത്. മനസ്സിനെയും ശരീരത്തെയും ബാധിക്കുന്ന ഒരു വേദന. അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. എനിക്കതിൻ്റെ സൊല്യൂഷൻസിലേക്കാണ് പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. അത് 1.5 മണിക്കൂറേ എനിക്കുള്ളൂ, അല്ലെങ്കിൽ 1 മണിക്കൂറേ എനിക്കുള്ളൂ. ഈ സ്ട്രെസ് എന്ന് പറയുന്നത് നമുക്ക് ഒരു എല്ലാവർക്കും സ്ട്രെസ് ഉണ്ട്. നമ്മളത് സ്ട്രെസ് നിയന്ത്രിച്ചില്ലെങ്കിലുണ്ടല്ലോ നമുക്ക് മൂന്ന് ഫിസിക്കൽ ഡിസീസ് ഉണ്ടാകും. അതാണ് പ്രധാനമായിട്ടും നമ്മൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകുന്നുള്ളൂ, നമുക്ക് പ്രധാനപ്പെട്ട മൂന്ന് രോഗങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ശ്രദ്ധിച്ചില്ലെങ്കിൽ. അത് കണ്ടിന്യൂസ് ആയിട്ട് സ്ട്രെസ് വന്നു കഴിഞ്ഞാൽ അത് സ്വഭാവമായിട്ട് നമ്മൾ ബി പി വരും. ബി പി എന്ന് വെച്ചാൽ എന്താ ഉദ്ദേശിക്കുന്നത്, ബ്ലഡ് പ്രഷർ. രണ്ടാമത് ഡയബറ്റിക്, മൂന്നാമത് കൊളസ്ട്രോൾ. ഇത് മൂന്നും ഈ സ്ട്രെസ്സുമായിട്ട്, അതിന് ഡീറ്റെയിൽഡ് പറയാൻ സമയമില്ലാത്തതുകൊണ്ടാണ് പറയുന്നത്. ഓർത്തിരിക്കുക, ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഡയബറ്റിക് പേഷ്യൻ്റുള്ള സംസ്ഥാനം എന്ന് പറഞ്ഞാൽ ഏതാണെന്നറിയാവോ? കേരളം. ഈ ബി പിയും കൊളസ്ട്രോളും നമുക്ക് വരാനുള്ള സാധ്യത 50% പാരമ്പര്യമാണ്. ബാക്കിയൊരു 50% നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മൾ നമ്മുടെ സ്വഭാവത്തിൻ്റെയോ നമ്മുടെ ജീവിതശൈലി രോഗങ്ങളും കൊണ്ടൊക്കെ സംഭവിക്കുന്നത്. മറിച്ച് ഡയബറ്റിക്ക് ഒരു 96%, അല്ലെങ്കിൽ 95% പാരമ്പര്യമാണ് ഡയബറ്റിക്. അത് വന്നിട്ട് ബാക്കി ഒരു 5% സ്വന്തമായിട്ട് നമുക്ക് വളർത്താനായിട്ട് സാധിക്കുകയുള്ളൂ. ഓർത്തിരിക്കുക, ഒരു രോഗം വരാൻ പാരമ്പര്യം വേണമെന്നില്ല. വന്നു കഴിഞ്ഞാൽ പിന്നെ എന്തായിക്കോളും, അത് പാരമ്പര്യമായിട്ട് നമ്മുടെ മക്കളിലേക്ക് പോയിക്കൊണ്ടേ ഇരിക്കുകയും ചെയ്യും. മനസ്സിലാവും? അതൊരു മൂന്ന് രോഗങ്ങൾ. ഇനി അത് പ്രധാന പിന്നെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ, ഓൾറെഡി മൂന്ന് രോഗങ്ങളും ഉണ്ടെങ്കിലുണ്ടല്ലോ, നമ്മൾ മരുന്ന് കഴിക്കുകയും ചെയ്താലും സ്ട്രെസ് ഇങ്ങനെ അധികമായിട്ട് നിൽക്കുകയാണെങ്കിൽ എത്ര മരുന്ന് കഴിച്ചാലും നമ്മൾ ആ രോഗത്തിനെ ഒരു കൺട്രോളിലാക്കാൻ പറ്റില്ല. ഇപ്പോൾ ഡയബറ്റിക് ആണെങ്കിലും കൊളസ്ട്രോൾ ആണെങ്കിലും പ്രഷർ ആണെങ്കിലും നമ്മൾ ഹൈലി ബി എന്നെന്താ പറയുക, സ്ട്രെസ് കാലാവസ്ഥയിലാണെങ്കിൽ ഇതൊന്നും നമുക്ക് കൺട്രോളിലാക്കാൻ പറ്റില്ല. അപ്പോൾ ഡോക്ടർമാരെന്ത് പറയുന്നത് വെച്ചാൽ, അവരെന്താ പറയുക, ആദ്യം നിങ്ങൾ സ്ട്രെസ് ഒന്ന് കൺട്രോളിലാക്കുക, എന്നിട്ട് മെഡിസിൻ കഴിക്കുക, എന്നാലേ നിങ്ങളുടെ രോഗങ്ങളൊക്കെ കീപ്പിട്ട് വരികയുള്ളൂ. അപ്പോൾ അതിന് കൺട്രോളാക്കാൻ ഡോക്ടർമാർ 2-3 മാർഗ്ഗങ്ങൾ പറയുന്നുണ്ട്. അത് ഡോക്ടർമാർ പറയുന്നൊരു തലങ്ങളുമുണ്ട്, ഞാൻ എൻ്റെ പറയുന്നൊരു തലങ്ങൾ, ഞങ്ങൾ മാനേജ്മെൻ്റ് ആളുകൾ പറയുന്ന തലങ്ങളുണ്ട്. ഡോക്ടർമാർ പറയുന്ന തലങ്ങൾ ജസ്റ്റ് അതൊക്കെ ഒരുപാട് നീണ്ടി പറയേണ്ടതാണ്, പക്ഷേ സമയമില്ലാത്തതുകൊണ്ട് അവർ പറയും, നിങ്ങളിപ്പോൾ കൊളസ്ട്രോളായിട്ടോ ഡയബറ്റിക്കായിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും രോഗമായിട്ടോ ഡോക്ടറെ അടുത്ത് ചെല്ലുമ്പോൾ അവർ പറയും, ആഴ്ചയിൽ 5 ദിവസത്തിൽ കുറയാതെ ഒരു 1/2 മണിക്കൂറോ 3/4 മണിക്കൂറോ നല്ല സ്പീഡിൽ നടക്കുവാനായിട്ട് പറയുക. ഈ PTയൊക്കെ ചെയ്യണ മാതിരി. അതിൻ്റെ ഇഫക്റ്റ് ഒന്നും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല, നിങ്ങൾ ശാസ്ത്രീയമായിട്ട് പഠിച്ചിട്ടുണ്ടാവും, എനിക്കും അറിയാം, പക്ഷേ സമയമില്ലാത്തതുകൊണ്ട്. നടക്കാൻ സമയമില്ലെങ്കിൽ അവർ പറയും, ആഴ്ചയിൽ 6 ദിവസമെങ്കിലും യോഗ പ്രാക്ടീസ് ചെയ്യുക, എസ്പെഷ്യലി സൂര്യനമസ്കാരം. സൂര്യനമസ്കാരം ഒരു 10 സൂര്യനമസ്കാരം എടുത്താലുണ്ടല്ലോ, നമ്മൾ 20 വട്ടം ഗ്രൗണ്ട് എടുക്കുന്നതിന് തുല്യമായിരിക്കും. അപ്പോൾ ഇൻഹെയിൽ എക്സൈൽ എന്നൊക്കെ പറഞ്ഞിട്ട് കൈയും കാലും കണ്ണും തലയും ഒക്കെ കഴിയുന്ന ഒരു ടോട്ടൽ എക്സസൈസാണ് എന്തെന്ന് പറയുന്നത്, ഈ സൂര്യനമസ്കാരം എന്നൊക്കെ പറയുന്നത്. മൂന്നാമത്തേത് എന്ത് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, അത് രണ്ടിന് സമയമില്ലെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയാവോ, നമ്മളുടെ വീട്ടുകാരോടൊപ്പം നമ്മുടെ സുഹൃത്തുക്കളോടൊപ്പം ദിവസത്തിൽ വല്ലപ്പോഴുമെങ്കിലുമൊക്കെ 2 നേരമെങ്കിലും നിർബന്ധമായിട്ടും നന്നായിട്ട് കുലുങ്ങി കുലുങ്ങി പൊട്ടിച്ചിരിക്കാനായിട്ട് പറയും ഡോക്ടർമാർ. നന്നായിട്ട് കുലുങ്ങി കുലുങ്ങി പൊട്ടിച്ചിരിക്കുക.
ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ ചിരിയുടെ അളവുകൾ പ്രായം ചെല്ലുന്തോറും കൂടിയാണോ വരുന്നത് കുറഞ്ഞാണോ വരുന്നത്? എനിക്ക് തോന്നുന്നത് കുറഞ്ഞാണ് വരുന്നത്. പക്ഷേ നമ്മൾ എന്തിനാണ് ഇങ്ങനെ കുറഞ്ഞതെന്നറിയില്ല. അതിൻ്റെ ഒരു ശാസ്ത്രീയ ഇഫക്റ്റ് എന്താ പറയുന്നത് വെച്ചാൽ, അതുമാത്രം ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ഇങ്ങനെ ഇരിക്കുമ്പോഴും ഞാൻ ഇവിടെ നിൽക്കുമ്പോഴും നമ്മൾ ഉള്ളിലേക്ക് എടുക്കുന്ന ശ്വാസം എന്ന് പറയുന്നത് എന്തുവാണ്? ഓക്സിജൻ. പുറത്തേക്ക് വിടുന്നതോ? കാർബൺ ഡയോക്സൈഡ്. അപ്പോൾ നമ്മൾ ഉള്ളിലേക്ക് എടുക്കുന്ന ഓക്സിജൻ ഉണ്ടല്ലോ, 100% എടുത്താൽ 100% കാർബൺ ഡയോക്സൈഡ് പുറത്തു പോകണം. പക്ഷേ നമ്മളൊരു ലങ്സ് എന്ന് പറഞ്ഞൊരു അവയവം കേട്ടില്ല? നമ്മളിപ്പോൾ സിനിമയിലൊക്കെ കാണാൻ പാടില്ലേ, ഒരുപാട് സിഗരറ്റ് വലിക്കുന്ന ആളുകളുടെ ലങ്സ് ഇങ്ങനെ പിഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു അങ്ങനെയൊക്കെ പറയുന്നത്. ലങ്സിൻ്റെ ഒരു അവയവത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അത് ഫിൽട്ടറിങ് മാതിരിയാണ് ഉപയോഗിക്കുന്നത്, ലങ്സ് ഫിൽട്ടറിങ്. അപ്പോൾ നമ്മൾ ഏത് നിങ്ങളൊക്കെ പീട്ടിയൊക്കെ എടുക്കുമ്പോൾ ഏത് പൊടിപടലത്തിൽ നിന്ന് എന്താ പറയുക, പീട്ടി ചെയ്യുമ്പോഴും പൊടിയടക്കം മൂക്കിലേക്ക് വലിച്ചു കയറ്റിയാൽ പോലും ഉണ്ടല്ലോ, പൊടിയൊന്നും നമ്മുടെ ഓക്സിജനുള്ള ബ്ലഡിലേക്ക് പോകില്ല. ഈ ഇതിൻ്റെ പണി, ലങ്സിൻ്റെ പണി അതൊക്കെ നിങ്ങളുടെ ഫിൽട്ടർ ചെയ്യും. ആ പൊടിയൊക്കെ ഫിൽട്ടർ ചെയ്ത് ഓക്സിജൻ മാത്രമേ നമ്മുടെ ഹാർട്ടിലേക്ക് പോകും, അല്ലെങ്കിൽ ഹൃദയ ബ്ലഡിലേക്ക് പോവുള്ളൂ. പിന്നെ ആ ഫിൽട്ടർ ചെയ്യുന്ന പൊടിയൊക്കെ നമ്മുടെ മലമൂത്രമായിട്ട് പുറത്തേക്ക് പോവുകയും ചെയ്യും. അങ്ങനെ ഉള്ളിലേക്ക് വരുമ്പോൾ അവൻ ഫിൽട്ടർ ചെയ്യുന്ന മാതിരി തന്നെ കാർബൺ ഡയോക്സൈഡ് പുറത്ത് പോകുമ്പോൾ അവനൊന്ന് ഫിൽട്ടർ ചെയ്യും. അപ്പോൾ 1% 2% കാർബൺ ഡയോക്സൈഡ് ആര് തങ്ങിക്കോളൂ, ഈ ലങ്സിൽ തങ്ങി നിൽക്കുകയുള്ളൂ. പക്ഷേ അതിൽ 1-2 തങ്ങിയതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷേ 3-4 കൂടുതൽ കാർബൺ ഡയോക്സൈഡ് ലങ്സിൽ തങ്ങി നിന്നാൽ അതിൽ ചെറിയൊരളവ് നമ്മുടെ ബ്ലഡിൽ കലരും, അത് ഒരുപാട് ക്ഷീണമായിട്ട് കൺവേർട്ട് ചെയ്യും. ആ ക്ഷീണമാണ് ഒരുപാട് രോഗങ്ങളായിട്ട് പുറത്തു വരുന്നത്. അപ്പോൾ കെട്ടി നിൽക്കുന്ന കാർബൺ ഡയോക്സൈഡ് പുറത്തു പോയേ മതിയാകൂ. അപ്പോൾ അതിനെന്തു വേണം? നമ്മൾ ഒന്നെങ്കിൽ നിങ്ങൾ നന്നായിട്ട് ഓടുമ്പോൾ അല്ലെങ്കിൽ നന്നായിട്ട് നടക്കുമ്പോൾ നല്ല തോതിൽ ശ്വാസം എടുക്കും, നല്ല തോതിൽ ശ്വാസം പുറത്തേക്ക് വിടും, നല്ല ഫോഴ്സിൽ ശ്വാസം പുറത്ത് വിടുമ്പോൾ ദ കാർബൺ ഡയോക്സൈഡ് വിൽ എക്സിറ്റ് ആൻഡ് യുവർ ബ്ലഡ് വിൽ ബി ഓക്സിജനൈസ്ഡ്. അങ്ങനെയാണ് പറയുന്നത്. അതേ എഫക്റ്റ് തന്നെയാണ് യോഗ പ്രാക്ടീസ് ചെയ്യുമ്പോഴും, അതേ എഫക്റ്റ് തന്നെയാണ് നന്നായിട്ട് കുലുങ്ങി പൊട്ടിച്ചിരിക്കുമ്പോൾ നല്ല ഫോഴ്സിൽ വായിലൂടെ ശ്വാസം പുറത്തേക്ക് പോകും, ആൻഡ് യുവർ ബ്ലഡ് വിൽ ബി ഓക്സിജനൈസ്ഡ്. ഇതാണ് അതിൻ്റെ ഡോക്ടർമാർ പറയുന്നത്. അപ്പോൾ ഡോക്ടർമാർ പറയുന്നത് നടക്കാൻ ശ്രമിക്കുക, യോഗ ചെയ്യുക, അല്ലെങ്കിൽ നല്ല ദിവസത്തിൽ 2 നമ്മുടെ മക്കളോടൊപ്പം നന്നായിട്ട് പൊട്ടിപ്പൊട്ടി ചിരിച്ച് വർത്തമാനങ്ങൾ പറയുക. എന്നിട്ടും കുറവില്ലെങ്കിൽ അവർ പറയും നല്ല കൗൺസിലേഴ്സിനെ കാണുവാൻ. എന്നിട്ടും കുറവില്ലെങ്കിൽ അവർ പറയും യു ഗോ ടു വാട്ട് ഈസ് കോൾഡ് എ ഗുഡ് സൈക്യാട്രിസ്റ്റ്. ഓർത്തിരിക്കുക, ചെറിയ ചെറിയ ഫോബിയാസുകൾ പോലും ഉണ്ടല്ലോ. ഫോബിയാസ് എന്ന് വെച്ചാൽ നമ്മുടെ ചില ശീലങ്ങൾ, പേടിയിൽ നിന്നുണ്ടാവുന്ന ശീലങ്ങൾ, അത് നമുക്ക് ഈവൻ കൗൺസിലേഴ്സിന് പോലും മാറ്റാനായിട്ട് പറ്റില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മുടെ മക്കൾക്കോ ഈവൻ നമുക്കോ എന്തെങ്കിലും അങ്ങനത്തെ ശീലങ്ങളുണ്ടെങ്കിൽ ഗോ ആൻഡ് കൺസൾട്ട് വിത്ത് എ ഗുഡ് സൈക്യാട്രിസ്റ്റ്. അല്ലാണ്ട് ഒരു വിധത്തിലും മന്ത്രതന്ത്രത പൂജാദികളുടെ പുറകെ പോയാലോ, പ്രാർത്ഥനകളുടെ പുറകെ പോയാലോ, നല്ല ഇതാണെങ്കിൽ കുറയുക ഇല്ല എന്നുകൂടി കാലം ചെല്ലും തോറും അതിൻ്റെ ഇൻറ്റൻസിറ്റി കൂടിക്കൂടിയേ വരികയുള്ളൂ. ഇതൊക്കെയാണ് ഡോക്ടർമാർ പറയുന്ന നിർദ്ദേശങ്ങൾ. ഞാനത് ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞു പോയെന്ന് മാത്രമേ. പിന്നെ ഞങ്ങളുടെ മാതിരിയുള്ള മാനേജ്മെൻ്റ് ആളുകൾ പറയുന്നത് ഇങ്ങനെയാണ്, നമ്മൾ ഈ ഹ്യൂമൻ റിലേഷൻസ് ആണെങ്കിലും സ്ട്രെസ് ആണെങ്കിലും കൂടുതൽ ഹ്യൂമൻ റിലേഷൻസ് കറക്റ്റായാൽ തന്നെ സ്ട്രെസ് കുറയുന്നതാണ് ഞങ്ങളുടെ ഒരു കണക്കക്കട്. ഞാനൊരു വളരെ സിമ്പിളായിട്ടൊരു ചോദ്യം ചോദിക്കട്ടെ, നമ്മളൊക്കെ രാത്രിയും പകലും ഒക്കെ ഓടി ഓടി കഷ്ടപ്പെട്ട് വൈകുന്നേരം നമ്മുടെ വീട്ടിലേക്ക് വരുമ്പോൾ നമ്മളൊക്കെ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് എന്താ? ഒരുപാട് കഷ്ടപ്പെട്ട് ടയേർഡായി വയ്യാണ്ടിങ്ങനെ നമ്മൾ വീട്ടിലേക്ക് വരുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് എന്താ എന്ന് പറഞ്ഞേ? ഒരു സമാധാനം നമ്മളൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്, ശരിയല്ലേ? എത്ര സ്ട്രൈക്കിംഗ് കണ്ടീഷനിൽ നിന്നാണ് വരുന്നത്, നമ്മുടെ വീട്ടിൽ ചെന്നാൽ ഒരു സമാധാനം ഉണ്ടാവാൻ, മനസ്സിലാവുന്നുണ്ടോ? ഈ സമാധാനം ഉണ്ടാവണമെങ്കിലുണ്ടല്ലോ, ഈ സമാധാനം എന്ന് പറയുന്ന ഒരവസ്ഥ തന്നെയാണ് സ്ട്രെസ് ലെസ് ആയിട്ടുള്ള ഒരവസ്ഥ. വലിയൊരു ടെൻഷൻ ഇല്ലാത്തൊരവസ്ഥയാണെങ്കിൽ അതിനകത്തൊന്ന് പറയും സമാധാനം എന്നും പറയും. ഈ സമാധാനമൊക്കെ ഉണ്ടല്ലോ, മിക്കവാറും നമ്മൾ ഉണ്ടാക്കുന്ന ഒരു സംഗതിയാണ്. മിക്കവാറും നമ്മുടെ ആറ്റിറ്റ്യൂഡിൻ്റെ, സമൂഹത്തിൽ നിന്ന് ഒരുപാട് വരും, പക്ഷേ എങ്കിൽ പോലും നമ്മുടെ ആറ്റിറ്റ്യൂഡിൻ്റെ ബലമാണ്. അതുകൊണ്ടാണ് ഞങ്ങളൊക്കെ പറയുന്നത്, ഞാനടക്കമുള്ള നിങ്ങൾ ആദ്യമേ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മളൊക്കെ നീതിയുടെ വാക്താക്കളാണ്. നീതി, ജസ്റ്റിസ്. രണ്ടാമത്, നമ്മളൊക്കെ ജീവിതത്തിൽ ഒരു സാറ്റിസ്ഫാക്ടറി ലെവൽ കണ്ടെത്തി മതിയാകൂ. ഹ്യൂമൻ റിലേഷൻസുമായിട്ട് ബന്ധപ്പെടുന്ന മൂന്നാമത്തത്, നിങ്ങൾക്കൊക്കെ എല്ലാം അറിയുന്നതുമാതിരി നമ്മളൊക്കെ ഒരു സ്നേഹത്തിൻ്റെ പാത. അത് സ്നേഹം നിങ്ങൾ വിചാരിക്കുന്നതൊന്നുമല്ല, ഞാൻ പറയാം സ്നേഹം എന്താണെന്ന്. നാലാമത്, ഒരു സഹനത്തിൻ്റെ പാത നമ്മൾ നേടിയെടുത്തേ മതിയാവും. അഞ്ചാമത്, ഒരു ധ്യാനം. ഇതുണ്ടെങ്കിലുണ്ടല്ലോ ജീവിതത്തിൽ
ഒരുപാട് ഒരുപാട് നമുക്ക് വിജയിക്കാനായിട്ട് പറ്റും. ഞാൻ നിങ്ങൾക്ക് 100% ഒരു സ്ട്രെസ്ലെസ് ആയിട്ടുള്ള അല്ലെങ്കിൽ കമ്പാരിറ്റീവ്ലി സ്ട്രെസ്ലെസ് ആയിട്ടുള്ള ഒരു ലൈഫ് പ്രയോജനം ചെയ്യും. ആദ്യം നീതി എന്താണ് എന്ന് ഞാൻ നിങ്ങൾ എന്നെ ഞാനും ഒരു അധ്യാപകൻ നിലയ്ക്ക് നീതിയുടെ കാവൽക്കാരനാണ്. നിങ്ങളും നീതിയുടെ കാവൽക്കാരാണ്. ഈ നീതി എന്താണെന്നൊക്കെ പറഞ്ഞൊന്ന് അറിഞ്ഞിരിക്കേണ്ടതല്ല. നീതി എന്നൊക്കെ പറയുന്നത് ഇതാണ്: ആരോഗ്യമുള്ളവനും ആരോഗ്യമില്ലാത്തവനും ഒരേമാതിരി ശരിയായിരിക്കെ, പണക്കാരനും പാവപ്പെട്ടവരും ഒരേമാതിരി ശരിയായിരിക്കെ, ദളിതരും വരേണ്യരും ഒരേമാതിരി ശരിയായിരിക്കെ, ആരോഗ്യമില്ലാത്തവൻ്റെ പക്ഷം ചേരുക, ദളിതരുടെ പക്ഷം ചേരുക, ഈ പാവപ്പെട്ടവൻ്റെ പക്ഷം ചേരുക, ഇതാണ് നീതി എന്ന് പറയുന്നത്. ഐ റിപ്പീറ്റ് വൺ സെക്കൻഡ്. ആരോഗ്യമുള്ളവനും ആരോഗ്യമില്ലാത്തവനും ഒരേമാതിരി ശരിയായിരിക്കെ, ദളിതരും വരേണ്യരും ഒരേമാതിരി ശരിയായിരിക്കെ, പാവപ്പെട്ടവനും പണക്കാരനും ഒരേമാതിരി ശരിയായിരിക്കെ, ആരോഗ്യമില്ലാത്തവൻ്റെ പക്ഷം ചേരുക, പാവപ്പെട്ടവൻ്റെ പക്ഷം ചേരുക, ദളിതരുടെ പക്ഷം ചേരുക, അതാണ് നീതി എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾ എന്നോട് ചോദിക്കും, സർ രണ്ടുപേരും ഒരേമാതിരി ശരിയല്ലേ, അപ്പോൾ രണ്ടുപേരുടെയും പക്ഷത്ത് ഒരേമാതിരി നിൽക്കേണ്ടതല്ലേ. അപ്പോൾ സോഷ്യൽ ജസ്റ്റിസ് എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, ശരികളിൽ തന്നെ കൂടുതൽ ശരി എന്ന് പറയുന്ന ഒരു സംഗതികളുണ്ട്. ശരികളിൽ തന്നെ കൂടുതൽ ശരി. ഞാൻ ഓരോന്ന് പറയുമ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പം ഞാൻ പറഞ്ഞല്ലോ നീതി ശരികളിൽ തന്നെ കൂടുതൽ ശരി എന്ന് പറയുമ്പോൾ, ഞാനിന്നിങ്ങനെ നടന്നു പോകുമ്പോൾ വഴിപക്കത്ത് വെച്ച് ആരുമില്ലാത്ത ഒരു സ്ഥലത്ത് വെച്ച് എനിക്കൊരു പൊതി കിട്ടി, ഞാനത് തുറന്നു നോക്കുമ്പോൾ ഒരു 50,000 രൂപയുണ്ട് ആ പൊതിയിൽ. ഞാൻ ഒരുപാട് ആലോചിച്ചതിന് ശേഷം ഞാനതൊരു എന്തെന്നാ പറയുക, ബേസിക്കലി എനിക്ക് നല്ല തരക്കേടില്ലാത്ത പെൻഷനുള്ള നിലയ്ക്ക് ഞാൻ 50,000 ഇനിയും ഉണ്ടാക്കാം, ഞാൻ കൊടുത്തില്ലേ പോലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഞാനത് രണ്ടാമതൊന്നും ആലോചിക്കാതെ ഞാനത് പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് ഏൽപ്പിക്കുന്നു. പോലീസുകാർ അതിൻ്റെ യഥാർത്ഥ ഉടമയ്ക്ക് കൊണ്ടു കൊടുക്കുകയും ചെയ്തു. ഞാൻ ചെയ്തത് ശരിയാണ്. എനിക്ക് പകരം ഒരു ഉടുതുണിക്ക് മറുതുണിയില്ലാത്ത വളരെ ദരിദ്രനായിട്ടുള്ള ഒരാൾ ആ വഴിക്ക് പോകുന്നു. അയാൾക്ക് ഈ 50,000 കിട്ടുന്നു. അയാൾ ഒരുപാട് ആലോചിച്ച് ജീവിതത്തിൽ ഇനി ഒരിക്കൽ പോലും അയാൾക്ക് 50,000 കാണാനായിട്ട് പറ്റില്ല. അയാൾ ഒരുപാട് ആലോചിച്ചതിന് ശേഷം 1-2 മണിക്കൂർ നിന്ന് ആലോചിച്ച ശേഷം അയാളും ഈ പൈസ എവിടെ കൊണ്ടു കൊടുക്കുന്നു? പോലീസ് സ്റ്റേഷനിൽ കൊണ്ടു കൊടുക്കുന്നു. ഞാൻ ചെയ്തതും ശരിയാണ്, അയാൾ ചെയ്തതും ശരിയാണ്, ശരിയല്ലേ? ആരുടെ ശരിയാണ് കൂടുതൽ ശരി? ആരുടെ ശരിയാണ്? സ്വാഭാവികമായിട്ടും ഈ അപ്പോൾ നമ്മൾ പലപ്പോഴും എന്ത് സംഭവിക്കുന്നു വെച്ചാൽ, പണക്കാരൻ ശരിയായ തെറ്റായിരുന്നിട്ട് കൂടി, വരേണ്യർ തെറ്റായിരുന്നിട്ട് കൂടി, ആരോഗ്യമില്ലാത്തവർ ആരോഗ്യമുള്ളവർ തെറ്റായിരുന്നിട്ട് കൂടി പക്ഷം ചേരുന്ന, അപ്പം നമ്മൾ ഇതിനൊക്കെ നമ്മൾ കണക്ക് പറഞ്ഞേ മതിയാവും. ഞാൻ ചോദിക്കട്ടെ, ഇന്ന് നമുക്ക് അധികാരവും ആരോഗ്യവും ഉള്ളത് കൊണ്ട് ഞാനടക്കമുള്ള ആളുകൾക്ക് നമ്മൾ വിചാരിക്കുന്നിടത്തേക്ക് ഒരുപാട് ആളുകളെ കൊണ്ടുവരുവാനായിട്ട് സാധിക്കും. ഇന്ന് നമുക്ക് അധികാരവുമുണ്ട്, ആരോഗ്യവുമുണ്ട്. നാളെ നമ്മുടെ അധികാരവും പോകും, ആരോഗ്യവും. എങ്ങനെ അധികാരവും പോകണേ ആരോഗ്യവും പോകണേ? നമ്മൾ 56 കഴിയുമ്പോൾ നമ്മൾ റിട്ടയർ ചെയ്തേ മതിയാവും. ഒരു 80s എന്തുണ്ടാവും? നമ്മുടെ ആരോഗ്യവും. അന്ന് അവർ വിചാരിക്കുന്നിടത്തേക്ക് അവർ നമ്മളെ കൊണ്ടുപോകുമെന്നുകൂടി ഓർത്തിരിക്കുക. നിങ്ങൾ ചോദിക്കുക, ഇന്നൊക്കെ നിങ്ങളുടെ ഷൂസിൻ്റെ ലീസൊക്കെ എത്ര സ്പീഡിലാണ് നിങ്ങൾക്ക് കെട്ടാൻ പറ്റുന്നത്? നമുക്കും ഒരു കാലഘട്ടം വരും, കുനിഞ്ഞു നിന്ന് നമ്മുടെ ചെരിപ്പിൻ്റെ വള്ളികൾ പോലും കെട്ടാൻ പറ്റാത്ത ഒരു കാലഘട്ടം നമുക്കും വന്നിരിക്കും. അന്നും നമ്മുടെ മക്കൾ, നമ്മുടെ സുഹൃത്തുക്കൾ, നമ്മുടെ ഒപ്പമുള്ളവർ നമ്മളോട് വ്യത്യസ്തമായി പെരുമാറാതിരിക്കണമെങ്കിൽ ചിലതൊക്കെ ഇന്നേ വ്യത്യസ്തമായി നമ്മളവർ. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഓർത്തിരിക്കേണ്ടത്, വി ഹാവ് ടു ഗിവ് പ്രൈം കൺസേൺ ടു ഹ്യൂമൻ റിലേഷൻസ്. അതായത് ഇപ്പോൾ ഞാൻ ഓർക്കുന്നൊരു അനുഭവമുണ്ട്, ലോകരാഷ്ട്രങ്ങൾക്ക് രണ്ട് രാജ്യങ്ങൾക്ക് ദേശീയഗാനം എഴുതിയിട്ടുള്ള ഒരേ ഒരാളുള്ളൂ. ആരാണ്? രവീന്ദ്രനാഥ് ടാഗോർ. ടാഗോർ 1917 അദ്ദേഹം വിശ്വഭാരതി സർവകലാശാല ഉണ്ടാക്കി. അറിയാം നിങ്ങൾക്ക്, ഞാൻ ഈ സർവകലാശാലയിൽ പോയിട്ടുള്ളതാണ്. ഒരാഴ്ചത്തെ ഒരു സെമിനാറിന് വേണ്ടി ഞാൻ പോയിട്ടുള്ളതാണ് വിശ്വഭാരതി കൽക്കട്ടയിൽ. ഈ വിശ്വഭാരതി സർവകലാശാല ഉണ്ടാക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ നമുക്ക് ഈ നമ്മുടെ അക്കാഡമിക്ക് ഒരു ലക്ഷ്യമുണ്ട്, അതിന് വിഷൻ എന്നാണ് പറയുക. വിഷൻ, മിഷൻ, ഒബ്ജക്റ്റ്, ഇങ്ങനെ 3 കാര്യങ്ങളാണ്. അതുപോലെ വിശ്വഭാരതി സർവകലാശാല ഉണ്ടാക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു വിഷൻ ഉണ്ടായിരുന്നു. ആ വിഷൻ വളരെ സിമ്പിളായിട്ടുള്ള വിഷനാണ്. അദ്ദേഹം ആ സർവകലാശാലയുടെ മുകളിൽ അത് എഴുതി വെച്ചിട്ടുണ്ട്, വലിയൊരു വാചകമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. അതെങ്ങനെയാണ്? അത് ഉപനിഷത്തിലെ ഒരു സാൻസ്ക്രിറ്റ് വേർഡ് അങ്ങനെ എടുത്ത് എഴുതിയിരിക്കുന്നതാണ്. എനിക്ക് ആ ഉപനിഷത്തിലെ സാൻസ്ക്രിറ്റ് വേർഡ് അറിയില്ല, അതിൻ്റെ ഇംഗ്ലീഷ് കൺവെർഷൻ എങ്ങനെയാണ്.
The aim of this Vishwabharati University is to become, the whole humanity should become just like the nest of a bird. The aim of Vishwabharati Sarvakalashala is, university is, to become the whole people just like the nest of a bird. Oru pachikoodu kanakke lokathile muluvan aalukalum ഏകോദര സഹോദരങ്ങളുടെ മാതിരി പെരുമാറുന്ന ഒരവസ്ഥയാണ് ഞാൻ വിദ്യാഭ്യാസം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വിദ്യാഭ്യാസം എന്ന് പറയുന്നത് നമുക്കൊക്കെ ഒരുപാട് ആളുകൾ ഒരുപാട് തരത്തിൽ ഡെഫിനേഷൻ തന്നിട്ട്, പക്ഷേ ഏറ്റവും മനോഹരമായിട്ടുള്ള ഡെഫിനേഷൻ തന്നിരിക്കുന്നത് രവീന്ദ്രനാഥ് ടാഗോറാണ്. ലോകം മുഴുവൻ ഒരു പക്ഷിക്കൂട് കണക്കെ ഏകോദര സഹോദരങ്ങളുടെ മാതിരി അമ്മ കുഞ്ഞുങ്ങൾക്ക് തീറ്റ കൊടുക്കുന്നു, കുഞ്ഞുങ്ങൾ സഹോദരങ്ങൾക്ക് തീറ്റ കൊടുക്കുന്നു, സഹോദരങ്ങൾ അമ്മയ്ക്ക് തീറ്റ കൊടുക്കുന്നു. അങ്ങനെ ഒരവസ്ഥയുണ്ടാക്കുന്ന ഒരു മാനവികത വളർത്തിയെടുക്കുക എന്നുള്ളതാണ് ഈ വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യം. എന്നിട്ട് രണ്ടാമത് പറയുന്നുണ്ട്, വിദ്യാഭ്യാസത്തിന് ഒരുപാട് ഇടത്താവളങ്ങളുണ്ട്. അത് നിങ്ങൾക്ക് വിദ്യാഭ്യാസത്തിന്, അത് നിങ്ങൾക്ക് ജോലി നൽകിയേക്കാം, സമൂഹത്തിൽ ഒരുപാട് പദവി തന്നേക്കാം, സമൂഹത്തിൽ ഒരുപാട് സ്ഥാനമാനങ്ങൾ തന്നേക്കാം. അതൊക്കെ ഇടത്താവളങ്ങൾ മാത്രമാണ്. ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യമെന്ന് പറയുന്നത് വിശ്വ സാഹോദര്യമാണ്, മാനവികതയാണ്. ഞാനിപ്പോൾ പറയാമെന്ന് വെച്ചാൽ ഈ എന്താ പറയുക, നമ്മളൊക്കെ ഇവിടെ നിന്ന് വളർന്ന് വിശ്വത്തോളം വലുതാകണം എന്നുള്ളതാണ് മാനവ. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് നോക്കി പേരറിയാത്ത, ആളറിയാത്ത എന്തോരം ആളുകളെയാണ് നിങ്ങൾ ഈ ഇപ്പോൾ ഈ ഫ്ലഡിനോട് അനുബന്ധമായിട്ട് എത്ര, ഞാനൊക്കെ പറയട്ടെ, ഇപ്പോൾ സാറിൻ്റെ കൈയൊക്കെ മുറിഞ്ഞിട്ടുണ്ട്, അവർ വീണിട്ട് ഗ്ലാസ് വേണം. നിങ്ങളത് വളരെ മനോഹരമായിട്ട് ആ ഫ്ലഡിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ചെയ്തു. അപ്പോൾ അത് ഇവരെയൊന്നും നമ്മൾ അറിയില്ല. ഇവരൊക്കെ ഏകോദര സഹോദരങ്ങളുടെ ഭാര്യ ആണെന്ന് കണക്കാക്കിക്കൊണ്ടാണ്. അതുകൊണ്ടാണ് ഈ അദ്ദേഹത്തിൻ്റെ പറയുന്നത്, ഐ വിൽ നോട്ട് അലൗ, ഇയാൾ പറഞ്ഞിരിക്കുന്നതാണ് ഈ ടെബ, ഐ വിൽ നോട്ട് അലൗ നാഷണലിസം ഓർ പാട്രിയോട്ടിസം ടു ട്രയംബ് ഓവർ ഹ്യൂമാനിറ്റി. ഐ വിൽ നോട്ട് അലൗ നാഷണലിസം ഓർ പാട്രിയോട്ടിസം ടു ട്രയംബ് ഓവർ ഹ്യൂമാനിറ്റി. അതായത് ദേശസ്നേഹമോ രാജ്യഭക്തിയോ മാനവികതയ്ക്ക് മുന്നിൽ, മനുഷ്യസ്നേഹത്തിൻ്റെ അപ്പുറത്തേക്ക് വളരുവാൻ ഞാൻ, എൻ്റെ ആത്യന്തികമായിട്ട് ലക്ഷ്യമെന്നൊക്കെ പറയുന്നത് ഒരു രാജ്യസ്നേഹത്തേക്കാൾ അപ്പുറത്തേക്ക് മാനവികതയോടത്തോളം വളരെയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെയൊക്കെ ചിന്താഗതികൾ പോലും ഉണ്ടല്ലോ, ഇവിടെ നിന്ന് വളർന്ന് ലോകം മുഴുവൻ എത്തുന്ന ഒരവസ്ഥയിലേക്ക് വളരുന്ന ഒരു ഹൃദയവിശാലത നമ്മളൊക്കെ വളർത്തിയെടുത്തിട്ടുണ്ടെങ്കിലോ നമ്മളൊക്കെ ഒരുപാട് ഒരുപാട് വ്യത്യസ്തമായി തീരുമെന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഗാന്ധിജിയോട് ഒരിക്കൽ ഈ മൗണ്ട് ബാറ്റൻ പ്രഭുവും അതുമാതിരി പത്രക്കാരും ചോദിച്ചു, സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞാൽ അങ്ങയുടെ ഏറ്റവും ആത്യന്തിക ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ ഇതുണ്ട്, ഐ വിൽ കൺസിഡർ ദ ലീസ്റ്റ് ലോസ്റ്റ്, ഐ വിൽ വൈപ്പ് ഔട്ട് ദ ടിയേഴ്സ് ഓഫ് ദ ലീസ്റ്റ് ലോസ്റ്റ് മാൻ ഓഫ് ഇന്ത്യ. ആരും അറിയപ്പെടാത്ത, എല്ലാവരാലും അവഗണിക്കപ്പെടുന്ന, പേരറിയാത്ത ആളുകളുടെ കണ്ണീര് തുടയ്ക്കുക എന്നുള്ളതായിരിക്കും എൻ്റെ ഭരണത്തിലെ പ്രധാനപ്പെട്ടില്ല. അതൊക്കെ ഒന്നും, അത് കഴിഞ്ഞാണ് പിന്നീട് എൻ വി കൃഷ്ണമാര്യരൊക്കെ എഴുതിയിട്ടുണ്ട്, 50s എഴുതിയാണ്, കവികൾ ക്രാന്തദർശികളാണ് അദ്ദേഹം, 50s തന്നെ എഴുതിയിട്ടുണ്ട്. അരിവാങ്ങാൻ ക്യൂവിൽ തിക്കി നിൽക്കുന്നു ഗാന്ധി, അരികെ ഗോഡ്സെമാർ പായുന്നു കൂറ്റൻ കാറുകളിൽ. അത് ഒരുപക്ഷെ ഇപ്പക്കത്തെ കാലത്തേക്ക് വേണ്ടി എഴുതിയതായിരിക്കും. അതായത് യഥാർത്ഥത്തിൽ ഇന്ത്യൻ ജനത എന്നൊക്കെ പറയുന്നത് ഒരുപാട് ഒരുപാട് കഷ്ടം. അപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നതാണ്, ഈ 2004-ലും 2014-ലും ഇടയ്ക്ക് 3.5 ലക്ഷം ആളുകളാണ്, കൃഷിക്കാരാണ് ഇവിടെ ആത്മഹത്യ ചെയ്തത്. 3.5 ലക്ഷം കൃഷിക്കാരാണ് ഇവിടെ ആത്മഹത്യ ചെയ്തത്. പറിച്ച് എന്നിട്ടും നമുക്കിതിനെപ്പറ്റി യാതൊരു ചിന്തയില്ല. ഇവിടെ ഹാനാൻ ഇന്നലെ ആശുപത്രി കടന്നതിനെ പറ്റിയോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളെപ്പറ്റിയൊക്കെയാണ് നമ്മൾ വളരെ ഡീറ്റെയിൽ ഇട്ടത്. ആളുകൾക്ക് ഇതൊന്നും യാതൊരു പ്രശ്നമില്ല. ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് മനുഷ്യവംശമാണ്, മനുഷ്യരാണ് നമ്മുടെ സുഹൃത്തുക്കൾ. അങ്ങനെ വരുമ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, പൊതുവേ നമ്മളൊക്കെ ഉണ്ടല്ലോ രണ്ട് തരത്തിലുള്ള, നിങ്ങളുമായിട്ട് ബന്ധപ്പെടുമ്പോൾ അല്ലെങ്കിൽ ആരുമായിട്ട് രണ്ട് തരത്തിലുള്ള ആളുകളുണ്ട്. അതിൽ നിന്ന് വീണ്ടും 3 തരത്തിലേക്ക് ഞാൻ വരാം. വേട്ടക്കാരും ഇരകളുടെ ലോകവുമായിട്ട് നമ്മൾ മാറുന്നു. പലപ്പോഴും നമ്മുടെയൊക്കെ ചിന്താഗതി എന്താണെന്നറിയാവോ, നമ്മൾ ഇരകളോടൊപ്പം സഹതിപ്പിക്കുകയും വേട്ടക്കാരോടൊപ്പം ഓടുകയും ചെയ്യുന്ന ഒരു സമ്പ്രദായമാണ് നമ്മളൊക്കെ. അതിലൊക്കെ വളരെ കൃത്യമായിട്ട് ഫ്രോയിഡ് എന്ന് പറയുന്ന ഒരു തത്വം എന്ന് മറുപടി നൽകേണ്ടത്. ബേസിക്കലി നമുക്കൊക്കെ ഉണ്ടല്ലോ 3 ചിന്താഗതിയാണെന്നാണ് പറയുന്നത്, 3 തരത്തിലുള്ള. ഞാനടക്കമുള്ള നിങ്ങൾക്ക് ആദ്യത്തെ നമ്മുടെ ചിന്താഗതി എന്നൊക്കെ പറയുന്നത് ഇങ്ങനെ പറയും, നമ്മൾ ഇഡ് എന്നാണ് അതിനെപ്പറ്റി, ഇഡ് എന്ന് പറയും. രണ്ടാമത്തെ ചിന്താഗതി ഈഗോ, മൂന്നാമത്തെ ചിന്താഗതി എന്താണ് സൂപ്പർ ഈഗോ. ഇങ്ങനെ 3 ചിന്താഗതിയാണ്. ഇഡ് എന്ന് പറയുന്നത് എന്താണെന്നറിയാവോ, ഇഡ് എന്ന് പറയുന്നത് ബേസിക്കലി വി ആർ ഓൾ ബാർബേറിയൻസ്. നമ്മുടെയൊക്കെ മനസ്സിലൊക്കെ ഉണ്ടല്ലോ മൃഗങ്ങൾക്ക് തുല്യമായ ഒരവസ്ഥയാണ് നമ്മളൊക്കെ ബേസിക്കലി എന്നാണ് പറയുന്നത്.
അതുകൊണ്ട് തന്നെ നമ്മൾ അവസരം കിട്ടിയാൽ നമ്മൾ എവിടേക്ക് പോയിരിക്കും, എത്ര എന്താ പറയുക സംസ്കൃത ചിത്രമാണെങ്കിലും എവിടേക്ക് പോയിരിക്കും, ഈ മൃഗതുല്യമായിട്ടുള്ള ഒരവസ്ഥയിലേക്ക് പോയിരിക്കും. രണ്ടാമത്തെ ചിന്താഗതിയാണ് വിദ്യാഭ്യാസം കൊണ്ടും പക്വത കൊണ്ടും, അത് വിദ്യാഭ്യാസം ഇല്ലാത്തവർക്കും സംഭവിക്കാന്നാണ് പക്വത. ശരി ഏതെന്നും തെറ്റേതെന്നും മനസ്സിലാക്കി ശരിയിലേക്ക് പോകുന്ന ഒരവസ്ഥ തന്നെയാണ് എന്തെന്ന് പറയുന്നത് ഈഗോ സ്റ്റേജ്. അത് അഹംഭാവത്തിൻ്റെ സ്റ്റേജില്ല, ഈഗോ സ്റ്റേജ്. നമ്മളൊക്കെ മിക്കവാറും ആ സ്റ്റേജിലാണ്, ഈഗോ സ്റ്റേജിലാണ്. പക്ഷേ ഫ്രോയിഡ് പറയുന്നത് എന്താണെന്നറിയോ, അവസരം കിട്ടിയാൽ ആരും ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മൾ എവിടേക്ക് പോയിരിക്കും, ഈ ഇഡിലേക്ക് പോയിരിക്കും. അതുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ ഇരയോടൊപ്പം സഹതപിക്കുകയും വേട്ടക്കാരനോടൊപ്പം ഓടുകയും ചെയ്യുന്നത്. മൂന്നാമത്തെ സ്റ്റേജാണ് സൂപ്പർ ഈഗോ എന്ന് പറഞ്ഞ സ്റ്റേജ്. അത് നമുക്കൊന്നും എത്താൻ പറ്റില്ല. ഗാന്ധിജി, വിവേകാനന്ദ, ശ്രീനാരായണ ഗുരു, ജീസസ് ക്രൈസ്റ്റ്, മുഹമ്മദ് നബി, അങ്ങനെയുള്ള ഒരു ഹയർ ലെവലിലെത്തുന്ന ഒരു സ്റ്റേജാണ്. പക്ഷേ ഈ ഹയർ ലെവലെത്തിയാലും ഫ്രോയിഡ് പറയുന്നത് അവസരം കിട്ടിയാൽ അവരും എവിടേക്ക് താഴെ പോകാനുള്ള സാധ്യതയുണ്ട്, ഇഡിലേക്ക്. അപ്പോൾ നമ്മളെ പലപ്പോഴും നമ്മുടെ ബേസിക് ആയിട്ടുള്ള ജീൻ പ്രകാരം നമ്മളൊക്കെ ഇഡിലുണ്ട്. അതുകൊണ്ടാണ് ക്രിമിനൽ ആക്ടിവിറ്റിയൊക്കെ ഒരുപാട് അവസരം കിട്ടിയാൽ എല്ലാവരും. അതുകൊണ്ട് ഞാൻ പറയുന്നത് നമ്മുടെ മനുഷ്യബന്ധങ്ങൾക്ക് മൂന്ന് തരത്തിലുള്ള വ്യക്തികളെ നമ്മൾ ലോകത്തിൽ ഉണ്ടായേ പറ്റും, കണ്ണ് കാണുന്നുണ്ട്. ഒന്ന്, മറ്റുള്ളവരുടെ സ്വത്ത് അത് എനിക്കും അവകാശപ്പെട്ടതാണ്, ഞാൻ കഷ്ടപ്പെടാനൊന്നും തയ്യാറില്ല, ഞാൻ കൈക്കൂലി വാങ്ങിച്ചോ അതിക്രമം കാണിച്ചോ മറ്റുള്ളവരെ പറ്റിച്ചോ മറ്റുള്ളവരുടെ സ്വത്തും അവരുടെ സ്വാതന്ത്ര്യവും അവരുടെ ജംഗമ സ്വത്തുക്കളും എനിക്ക് കൂടി അവകാശപ്പെട്ടതാണെന്ന് കരുതുന്ന ഒരു വിഭാഗം ആളുകൾ. അതങ്ങനെയുണ്ട്, അവരൊക്കെ ക്രിമിനൽസ് എന്നോ അല്ലെങ്കിൽ നമ്മുടെ എത്ര വിദ്യാഭ്യാസമുള്ളവരുടെയിലും ആ ഒരു സംഗതി, അതായത് എനിക്ക് വലിയൊരു കഷ്ടം, എൻ്റെ അധികാരവും പദവിയും കൊണ്ട് മറ്റുള്ളവരുടെ സ്വത്ത് ഞാൻ കൈക്കലാക്കിയിരിക്കും, മറ്റുള്ളവരുടെ സ്ത്രീകളെ ഞാൻ കൈക്കലാക്കിയിരിക്കും, മറ്റുള്ളവരുടെ എല്ലാ സാവരസമ്മങ്ങളും ഞാൻ കൈക്കലാക്കിയിരിക്കും, അങ്ങനെ വരുന്ന ഒരു വിഭാഗം കൂട്ടക്കാരുണ്ട്. രണ്ടാമത് കൂട്ടക്കാരുണ്ട് കാഴ്ചക്കാർ എന്ന് പറയുന്ന ഒരു കൂട്ടക്കാർ. നമ്മളൊരു 80% ആളുകളും ഒരു സ്റ്റേജ് കഴിഞ്ഞാൽ നമ്മൾ കാഴ്ചക്കാർ, അതായത് എൻ്റെ സ്വത്ത് എൻ്റേതാണ്, നിങ്ങളുടെ സ്വത്ത് നിങ്ങളുടേതാണ്, നിങ്ങളുടെ എനിക്കൊട്ടും വേണ്ടതാനും എൻ്റെ ഒട്ടും നിങ്ങൾക്ക് കഷ്ടപ്പാട് നിങ്ങൾക്ക് തരാനും സാധ്യതയില്ല, അങ്ങനെയുള്ള വിചാരക്കാരാണ് എന്തെന്ന് പറയുന്നത് കാഴ്ചക്കാരാണ്. മൂന്നാമതൊരു കൂട്ടുണ്ട് എൻ്റെ എല്ലാം മറ്റുള്ളവർ കൂടി അവകാശപ്പെട്ടതാണ്, എൻ്റെ കഷ്ടപ്പാട്, എൻ്റെ സമയം, എൻ്റെ സ്വത്ത്, എൻ്റെ ബുദ്ധി, എൻ്റെ ചിന്തകൾ, അതെനിക്ക് മാത്രമല്ല എനിക്ക് കൂടുതൽ ദൈവം തന്നിട്ടുണ്ടെങ്കിൽ, എനിക്ക് കൂടുതൽ പ്രകൃതി തന്നിട്ടുണ്ടെങ്കിൽ അത് ഞാൻ മറ്റുള്ളവർക്ക് കൂടുതൽ കൊടുക്കാൻ ഞാൻ തയ്യാറാണ്. അങ്ങനെ ചുരുക്കം ചില ആളുകൾ. അതിൽ ആദ്യത്തെ ആളുകളെ പറ്റി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, അതൊരവസരം കിട്ടിയാൽ ഇടുമാരി അവരെങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കും. അത് എവിടെയാണെന്ന് എനിക്കറിയില്ല. നിങ്ങൾ വില്ലേജ് ഓഫീസിൽ പോയാലും സർക്കാർ ഓഫീസിൽ പോയാലും എവിടെ എത്തിയാൽ പോലും ഇങ്ങനെയുള്ള ഒരേ ഒരേ ആളുകളെ നമ്മൾ കണ്ടുകൊണ്ടേ ഇരിക്കും. രണ്ടാമത്തെ ആളുകളാണ് ഇതിന് ഏറ്റവും അപകടകാരികളായിട്ടുള്ള ആളുകൾ. അതായത് സ്നേഹത്തിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് എന്താണെന്നറിയാവോ, സ്നേഹത്തിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് എന്ന് പറയുന്നത് എന്താണെന്നറിയാവോ, വെറുപ്പൊന്നുമല്ല, അതെന്താണെന്നറിയാവോ, നിസ്സംഗത. അതാണ് സ്നേഹത്തിൻ്റെ നേരെ മറ്റവർക്ക് അതുണ്ടല്ലോ, എന്തെങ്കിലും അപകടം വന്നാൽ പോലും ആളുകൾ എന്താ പറയുക ഈ ഫോട്ടോഗ്രാഫി എടുക്കാനോ അല്ലെങ്കിൽ സെൽഫി എടുക്കാനൊക്കെ ആളുകൾ വന്നാൽ എനിക്ക് എൻ്റെ കാര്യത്തിൽ മറ്റുള്ളവരത് ഇടപെടവേണ്ട, മറ്റുള്ളവരുടെ കാര്യത്തിൽ ഞാനിട്ട് അതിൻ്റെ ഒരു ബേസിക് തിയറി ഉണ്ട് കേട്ടോ, അതായത് ഇടറിയവരോടുകൂടി ഞാൻ നടന്നിട്ടുമില്ല, ഒപ്പം ഞാനിടറിയപ്പോൾ ആരും എൻ്റെ കൂട്ടത്തിൽ നടക്കാനും ഉണ്ടായിട്ടില്ല. അതാണ്, അത് നമ്മളൊന്ന് ആലോചിക്കണം. അത് കഷ്ടപ്പെടുന്നവരുടെ കൂട്ടത്തിൽ, ബുദ്ധിമുട്ടുള്ളവരുടെ കൂട്ടത്തിൽ, ചെറിയ ചെറിയ പാളിച്ചകൾ വന്നവരുടെ കൂട്ടത്തിൽ ഞാൻ അവരോടൊപ്പം നടക്കാനും ഉണ്ടായിട്ടില്ല, ഒപ്പം എനിക്ക് ബുദ്ധിമുട്ടുകൾ വന്നപ്പോൾ മറ്റുള്ളവർ. അപ്പം ഞാൻ ഈ രണ്ടാമത്തെ വിഭാഗക്കാരാണ് കൂടുതൽ പറയുന്നത്. നമ്മളിൽ ഭൂരിപക്ഷം ആളുകളും നിസ്സംഗരാണെന്നാണ് പറയുന്നത്. ചെറിയൊരു ഉദാഹരണം പറയാം. ഈ ഞാൻ ഓർക്കുന്ന ഒരു സംഗതി എന്താണെന്ന് വെച്ചാൽ, ഈ 2002 പുലിറ്റ്സർ അവാർഡ് കിട്ടിയ ഒരു ഷോയിക്കർ എന്ന ഒരു അമേരിക്കൻ നല്ലൊരു ഫോട്ടോഗ്രാഫറുണ്ട്. 2002 അദ്ദേഹം എന്ന് പറഞ്ഞാൽ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫി എന്ന് പറഞ്ഞാൽ അത്ര ബുദ്ധിമുട്ടാണ്, കാരണം ചിലപ്പോൾ ചില ഫോട്ടോകളൊക്കെ എടുക്കണമെങ്കിലുണ്ടല്ലോ ദിവസങ്ങളോളം കാത്തു നിൽക്കണം കേട്ടോ. അങ്ങനെ അദ്ദേഹം ഒരു 2001 അദ്ദേഹം ഈ ആഫ്രിക്കയിലെ ഒരു സോമാലിയ മാതിരിയായിട്ടൊരു സ്ഥലത്തോട്, തനി പട്ടിണി ഉള്ളൊരു ഗ്രാമപ്രദേശങ്ങളുടെ ഈ കാടിൻ്റെ തീരത്തുകൂടെ നടക്കുമ്പോൾ എന്തെങ്കിലും നല്ല ഫോട്ടോ കിട്ടുമോ, മൃഗങ്ങളുടെ ഫോട്ടോ കിട്ടുമോ എന്ന് അറിയാൻ നോക്കി നടക്കുമ്പോൾ ചെറിയൊരു കൂരപ്പരയുടെ മുമ്പിൽ ഒരു 1.5 വയസ്സുള്ളൊരു കുഞ്ഞ്, നമുക്കറിയാലോ സൊമാലിയൻ കുഞ്ഞുങ്ങളെന്നൊക്കെ പറയുന്നത് എന്താണ്, എല്ല് മാത്രം കാണുന്ന, പല്ല് പൊന്തി, അങ്ങനെ വാഹാ ക്ഷീണിച്ച് ദാരിദ്ര്യം ഒരു കുഞ്ഞ് ഇങ്ങനെ പുറത്തുനിന്ന് കളിക്കുന്നു. കളിക്കുന്ന വെച്ചാൽ മണ്ണുമാരി കളിക്കുക.
അപ്പോൾ ഇയാൾ നോക്കുമ്പോൾ അതിലത്ര പ്രത്യേകം കാണുന്നത് നോക്കുമ്പോൾ ഒരു വലിയൊരു കഴുകൻ അതിനിങ്ങനെ റാഞ്ചി റാഞ്ചി വരുന്നുണ്ട്. വലിയൊരു കഴുകൻ ഇങ്ങനെ എന്നിട്ട് ഇത് സംഭവിക്കുന്നത് അപ്പോഴത്തേക്ക് ഇയാൾ ക്യാമറയൊക്കെ ശരിയാക്കി അയാൾക്ക് മനസ്സിലായി എന്തെങ്കിലും സംഭവിക്കുന്നു. എന്നിട്ട് ആ കുഞ്ഞിനെ ഈ കഴുകൻ അങ്ങനെ റാഞ്ചി കൊണ്ടുപോയി അതെവിടെയോ ദൂരെ കൊണ്ടുപോയി ആ കുഞ്ഞിനെ ഭക്ഷിക്കുകയും ചെയ്തു. ഈ ചിത്രം വളരെ മനോഹരമായിട്ട് അദ്ദേഹത്തിൻ്റെ ഫ്രെയിമിലാക്കി. അയാൾ ഒരുപാട് സമ്മാനങ്ങൾ വാങ്ങിച്ചു, പുലിത്സർ അവാർഡ് വാങ്ങിച്ചു, ലോകത്തിലെ ഏറ്റവും വലിയൊരു സമ്മാനമൊക്കെ വാങ്ങിച്ചു. അത് കഴിഞ്ഞിട്ടുണ്ടല്ലോ പിന്നീട് സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്കൊക്കെ ഒരു സക്സസ് സെൻറ്റർ എന്ന് പറഞ്ഞൊരു സംഗതിയുണ്ട്. എന്താ സക്സസ് സെൻറ്റർ എന്നറിയോ? നിങ്ങളിപ്പോൾ എവറസ്റ്റിൻ്റെ മുകളിൽ കയറിയാലും എത്ര എത്താൻ പറ്റാത്തതിൻ്റെ മുകളിൽ നമ്മൾ ഫൈനലായിട്ട് നമ്മുടെ വിഷൻ അങ്ങനെ അറ്റൈൻ ചെയ്താൽ പോലും ഉണ്ടല്ലോ പിന്നെയും ഒരു നിരാശ ബാക്കി നിൽക്കും. ഇനി എനിക്കെന്ത് എന്ന ഒരു നിരാശ, അതിനാണ് സക്സസ് സിൻഡ്രം എന്ന് പറയുന്നത്. അതായത് നമ്മളിങ്ങനെ മാക്സിമത്തിൽ എത്തിക്കഴിഞ്ഞാലും പിന്നെയും മനുഷ്യൻ്റെ ചിന്താഗതിയിലേക്ക് പോകുന്ന അടുത്തതെന്ത്. അപ്പോൾ ഇദ്ദേഹം പിന്നീട് ചിന്തിക്കാൻ, ഇതൊക്കെ കിട്ടിക്കഴിഞ്ഞപ്പോൾ സ്വയം ചിന്തിച്ചിരുന്നു, ഞാൻ ഈ കുട്ടിയുടെ ചിത്രമെടുത്തില്ലായിരുന്നെങ്കിൽ സ്വാഭാവികമായിട്ടും കഴുകൻ ഇങ്ങനെ പറന്നു വരുമ്പോൾ ഞാൻ ആ കുട്ടിയെ എടുത്തുകൊണ്ട് എൻ്റെ കയ്യിൽ പിടിച്ചിരുന്നെങ്കിൽ കഴുകൻ എന്നെ ഒരു വിധത്തിലും ആക്രമിക്കാൻ സാധ്യതയില്ല, ഒരു ജീവൻ എനിക്ക് രക്ഷിക്കാമായിരുന്നു. അതിന് പകരം ഞാനതിനെ എൻ്റെ ആ കുഞ്ഞിനെ ഒരു ഫ്രെയിമിലാക്കി. പിന്നെ ആ ചിന്തയുണ്ടല്ലോ അദ്ദേഹത്തെ ഒരുപാട് ഒരുപാട് മതിച്ചു. പറയുമ്പോൾ ലോകം മുഴുവൻ അറിയപ്പെടുന്ന ചിത്രകാരനാണ് അദ്ദേഹം. ഒരു ഒന്നര വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹം ഹി കമ്മിറ്റഡ് സൂയിസൈഡ്. അത് ആ എന്തെന്നാ പറയുക, വേണമെങ്കിൽ സൂയിസൈഡ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല, പക്ഷേ ആ ഒരു സംഗതി എനിക്ക് ചെയ്യാമായിരുന്ന ഒരു കാര്യം ഞാൻ ചെയ്തില്ലല്ലോ എന്നുള്ള ഒറ്റ ധാരണയുടെ. അപ്പോൾ ജീവിതത്തിലൊക്കെ ഉണ്ടല്ലോ നമ്മളൊക്കെ ഇപ്പോഴൊന്നും നമ്മൾ ചിന്തിക്കുന്നില്ല. നമ്മളൊരു 60s, 70s, 80s എത്തുമ്പോൾ നമ്മുടെ ആരോഗ്യവുമൊക്കെ പതുക്കെ പതുക്കെ കുറഞ്ഞു കുറഞ്ഞു വരുമ്പോൾ പലപ്പോഴും നമ്മുടെ ചിന്തകൾ അങ്ങോട്ട്. ഇപ്പോൾ അല്ലെങ്കിൽ ഈയിടെ ആയിട്ടുണ്ടല്ലോ ഏറ്റവും കൂടുതൽ എന്താ പറയുക ശ്രദ്ധ കെട്ടിയ ഒരു ഇംഗ്ലീഷ് ഫിലിമുണ്ട്, വളരെ ഷോർട്ട് 5 film ആണ്, No. 44 എന്നാണ് ആ സിനിമയുടെ പേര് പോലും. ഇംഗ്ലീഷിലെ ഫിലിമാണ്, നിങ്ങളൊരു പക്ഷേ കണ്ടിട്ടുണ്ടാവും. അത് വളരെ സിമ്പിളാണ്, യൂറോപ്യൻ രാജ്യത്തുള്ള ഒരു 5 minute കഥ. ഈ എന്താ പറയുക അമേരിക്കയിൽ നമ്മുടെ അവിടെ ഒന്നാം തന്നെ ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവ് അല്ല റൈറ്റ് ഹാൻഡ് ഡ്രൈവാണ്. അവിടെ വലിയ ബസ്സുകളൊക്കെ പോലും ആരാണ് ഡ്രൈവ് ചെയ്യുന്നത്, ഇപ്പം ആണുങ്ങളുടെ തന്നെയാണെന്നല്ല, പെണ്ണുങ്ങളാണ് മിക്കവാറും. ഞാൻ പോയിട്ടുള്ളതാണ് ഈ സ്ഥലങ്ങളിലൊക്കെ. അപ്പോൾ ആണുങ്ങളാണ് ഡ്രൈവ് അല്ല പെണ്ണുങ്ങളാണ് ഡ്രൈവ് ചെയ്യുന്നത്. ഒരു വലിയ ബസ്സിൽ പെണ്ണുങ്ങൾ അതിൻ്റെ റൈറ്റ് ഇതുണ്ടാവും. നമ്മൾ കയറി കഴിഞ്ഞാൽ ഉടനെ തന്നെ ടിക്കറ്റ് എടുക്കണം. അങ്ങനെ അതിൻ്റെ ടെക്നോളജിയൊക്കെ അങ്ങനെ വളരെ എളുപ്പമാണ്. അപ്പോൾ ഇങ്ങനെ ഒരുത്തൻ ഒരു എന്താ പറയുക നമ്മുടെ ഫ്രീക്കൻ എന്ന് പറഞ്ഞാൽ ആരാ നമുക്കറിയാലോ, നിങ്ങൾക്ക് പ്രത്യേകിച്ച് അറിയാം. തലമുടിയൊക്കെ നീട്ടി ചെവിയിലൊക്കെ ഇങ്ങനെ ഇത് വെച്ച് ഒരു പക്ഷേ അവർ ശ്രദ്ധിച്ചിട്ടുണ്ടാവും നിങ്ങൾക്കറിയില്ല. ഈ പ്രളയകാലത്ത് ഏറ്റവും കൂടുതൽ ജനം അംഗീകരിച്ച പോലീസുകാരോടൊപ്പം തന്നെ അംഗീകരിച്ച ഒരു കൂട്ടരാണ് ആര്, ഫ്രീക്കന്മാർ. കാരണം അവരാണ് ഈ മൊബൈലിലൂടെയും വാട്സപ്പിലൂടെയും ഫേസ്ബുക്കിലൂടെയും ഒരുപാട് ജനങ്ങളെ രക്ഷിച്ചത്. അപ്പോൾ നമ്മുടെയൊക്കെ ഒരു ധാരണ ഈ ഫ്രീക്കന്മാർ എന്തുവാണ് ആകൂടെ ഒരു കൊള്ളില്ലാത്ത ഒരു തലമുറ എന്നുള്ളതായിരുന്നു. പക്ഷേ ഇത്തവണ ഈ ഫ്ലഡ് വന്നപ്പോൾ അതൊക്കെ ഒന്ന് മാറി. അപ്പോൾ ഞാൻ ഈ കഥ പറയുന്നത് ഇങ്ങനെയാണ്, കാരണം ഈ ഒരു ഫ്രീക്കൻ വഴിയിൽ ഇങ്ങനെ കാത്തു നിൽക്കുക ബസ്സിന് വേണ്ടിയിട്ട്. അപ്പോൾ ഒരു ബസ് വന്നു, ഇവൻ കൈ കാട്ടി കയറി. അപ്പോൾ പിന്നെ ചെവിയിൽ ഇതൊക്കെ ഉണ്ട്, പാട്ട് കേൾക്കുന്ന സംഗതിയൊക്കെ ഉണ്ട്. ഇപ്പോൾ തലമുടിയൊക്കെ നീട്ടി, ഇവന് സീറ്റൊന്നും കാണുന്നില്ല. അപ്പം ഡ്രൈവറുടെ സീറ്റിൻ്റെ അടുത്ത് വന്ന് പൈസ മോഞ്ചോ പല്ലിയാടിയാണ്. വർത്തമാനം പറയാനായിട്ട് ശ്രമിച്ചപ്പോൾ ആ പെണ്ണ് പറഞ്ഞു, നിങ്ങൾ ശാന്തമായിട്ട് ഇരിക്കും, എനിക്ക് ബസ്സിലിങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്ത് ഡ്രൈവ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ പിന്നെ അവൻ മിണ്ടിയില്ല കേട്ടോ, പാട്ടും കേട്ടിരിക്കുക. കുറച്ച് കഴിഞ്ഞപ്പോൾ രണ്ട് യാത്രക്കാർ കയറി, അവരും കയറിയ വഴി അവർ വന്നിട്ട് ടിക്കറ്റ് ഒക്കെ എടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടെന്താണെന്ന് വെച്ചാൽ ഒരു യാത്രക്കാരൻ ഈ ലേഡി ഡ്രൈവറുടെ, പിന്നെ കണ്ടക്ടർ ഉണ്ടാവില്ല അമേരിക്കയിലോ അല്ലെങ്കിൽ യൂറോപ്യൻ രാജ്യങ്ങളിൽ കണ്ടക്ടർ ഉണ്ടാവില്ല, ലേഡി ഡ്രൈവറുടെ കഴുത്തുമ്പിൽ ഇങ്ങനെ കത്തി പിടിച്ചു. അപ്പോൾ വേറൊരുത്തന്നെ വെച്ചാൽ ഓരോ യാത്രക്കാരുടെയിലും അവരുടെ തോക്കൊന്നുമില്ല, ഇതിനുള്ള യാത്രക്കാരുടെയിലും കത്തി കാണിച്ച് അവരുടെ ഇള്ള പൈസ ലൂട്ട് ചെയ്യാനായിട്ട് തുടങ്ങി കേട്ടോ. അപ്പോൾ പൈസ ഇല്ലാത്തവരൊക്കെ അവർ ഒരു ദാരുണമായിട്ട് മർദ്ദിക്കുന്നുണ്ട്. അവസാനം അത് എല്ലാവരെയും പൈസ വാങ്ങിച്ച് ഈ ഡ്രൈവറുടെ കയ്യിലുള്ള പൈസയും വാങ്ങിക്കുന്നുണ്ട് കേട്ടോ. പൈസ ടിക്കറ്റിൻ്റെ പൈസ വാങ്ങിച്ച് അവസാനം പോകാൻ നേരത്തെ ഈ ഡ്രൈവറെ ലേഡി ഡ്രൈവറെ പിടിച്ച് പുറത്തേക്ക് ഇറക്കിക്കൊണ്ടുപോയി. എന്നിട്ട് അവരെങ്ങനെ എന്താ പറയുക ബലാത്സംഗം ചെയ്യാനുള്ള അവരുടെ കുട്ടിക്കാട്ടിലേക്ക് ബലാത്സംഗം ചെയ്യേണ്ട കൊണ്ടുപോയപ്പോൾ നമ്മുടെ ഈ ഫ്രീക്കൻ പറഞ്ഞു, ഈ നമ്മളിവിടെ 10-20 ആളുകൾ യാത്രക്കാരുണ്ട് ബസ്സിൽ, ബാക്കി കുറേ സ്ത്രീകളുണ്ട്, ഇവരുടെയിൽ തോക്കുകളില്ല, ഇവരുടെ കത്തി മാത്രമേ ഉള്ളൂ, നമ്മളൊരു 5-8 പേരെങ്കിലും ഇറങ്ങിച്ചെന്ന് ഈ 2 പേരെ അവരേ ഉള്ളൂ, അപ്പോൾ സ്ത്രീനെ നമുക്ക് രക്ഷപ്പെടുത്താമെന്ന് പറഞ്ഞപ്പോൾ ആരും എടുക്കുക കൊടുത്തു. ചില ആണുങ്ങളൊക്കെ എണീക്കുന്നുണ്ട്. അപ്പോൾ എന്ത് കാണിക്കുന്നു വെച്ചാൽ അവരുടെ അമ്മമാർ അവരെ ബലമായിട്ട് പിടിച്ചിരുത്തുന്നത്, എന്തിനാണ് ആവശ്യമില്ലാത്ത പരിപാടിക്ക് പോകുന്നത്. അപ്പോൾ ചില ആണുങ്ങൾ എണീക്കുമ്പോൾ ഭാര്യമാർ പറയുന്നുണ്ട്, നിങ്ങളവിടെ ഇരിക്കുക, ആവശ്യമില്ലാത്ത പണികളൊന്നും ഇടപെടണ്ട, നമുക്ക് യാതൊരു കുഴപ്പമില്ലല്ലോ. ഏതായാലും ഈ ചെറുപ്പക്കാരൻ ഫ്രീക്കിനെ ഇറങ്ങി ചെല്ലുന്നുണ്ട്, അവരുമായിട്ട് ഒരുപാട് ഗുസ്തി കൂടുന്നുണ്ട്. അവരൊരുപാട് പെട്ടെന്ന് പെട്ടെന്ന് പോകുന്ന കഥയാണ്, ഒരുപാട് ഇങ്ങനെ അദ്ദേഹത്തെ കൊത്തി പരിക്കേൽപ്പിക്കുന്നുണ്ട്, ഭയങ്കര അടി കൊണ്ട് വളരെ അവശനാവുന്നുണ്ട്.
അപ്പോഴത്തേക്കും ആ സ്ത്രീനെ അവരെ ബലാത്സംഗം ചെയ്ത് അവരവരും കൂടി പോവുകയും ചെയ്തു. എന്നിട്ട് അവർ കുറച്ച് നേരം കണ്ടെങ്കിൽ അവിടെ കിടന്ന് മുഖമൊക്കെ വെള്ളമൊക്കെ കഴുകി അവർ തിരികെ ബസ്സിൽ കയറുന്നുണ്ട്. അവരിങ്ങനെ ബസ്സിൽ കയറുമ്പോൾ അവർ പുറകോട്ട് തിരിഞ്ഞ് നോക്കുമ്പോൾ എല്ലാ യാത്രക്കാരും വേണ്ടി കീപ്പിട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ്, കീപ്പിട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവരും ഒന്നും പറഞ്ഞു, ആരും നിസ്സംഗരായിട്ടുള്ള ആളുകൾ, തലമുറ നിസ്സംഗരായിട്ടുള്ള തലമുറ, ഇതിനൊക്കെ നമ്മൾ മറുപടി പറഞ്ഞേ പറ്റൂ. അവസാനം ഈ അവർ പതുക്കെ വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ നോക്കി. അപ്പോൾ നമ്മൾ തല്ലുകൊണ്ട് ചെറുപ്പക്കാരുണ്ടല്ലോ, പതുക്കെ പുറത്താണ് അവൻ പതുക്കെ പതുക്കെ ഇഴഞ്ഞു, നടക്കാനൊന്നും പറ്റത്തില്ല. ഇഴഞ്ഞ് വരുമ്പോഴത്തേക്കും അവരോട് പറയുന്നുണ്ട്, നിങ്ങൾക്ക് അറിയാം. അപ്പോൾ എന്നിട്ട് അവൻ പറയുന്നുണ്ട്, സോറി മാഡം, ഐ ക്യാൻ ഡു എനിത്തിങ്, എന്താ എനിക്ക് നിങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ പറ്റില്ല, ആരും എന്നെ സഹായിക്കാണ്ടായിരുന്നില്ല, എനിക്ക് ചെയ്യാൻ പറ്റിയത് ഞാൻ ചെയ്തു, എന്നാലും അബദ്ധം പറ്റുവാനുള്ളത് പറ്റി. എന്നിട്ട് ഇവൻ പതുക്കെ ബസ്സിലേക്ക് കയറാൻ നേരത്തേക്ക് ഇവളെന്ത് കാണിത്തറിയോ, ഡോറ്, അതൊക്കെ ഓട്ടോമാറ്റിക് ഡോറാണ്, ഡോറങ്ങ് അടച്ച് ഇവനെ കയറ്റാതെ തന്നെ വണ്ടി മുന്നോട്ടെടുത്ത് ഇവൻ പുറകെ കുറച്ച് ഓടിച്ചിരുന്നു. ഞാൻ ഈ വണ്ടിയിലുണ്ടായിരുന്ന ആളെ നിങ്ങൾക്ക് അറിയാമായിരുന്നല്ലോ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി തല്ലുകൊണ്ട ആളാണെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അവളെന്ത് കാണിച്ചെന്ന് വെച്ചാൽ, ഈ ബസ്സിൻ്റെ ജനലേക്കിട്ട് ഇവൻ്റെ ബാഗൊക്കെ എറിഞ്ഞിട്ട് കൊടുത്തു, നിങ്ങൾ പൊക്കോളാൻ പറഞ്ഞു. അവളങ്ങനെ പോയി കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഒരു 15-20 മിനിറ്റ് കഴിഞ്ഞപ്പോൾ പുറകിലൊരു പോലീസ് വണ്ടി വന്നു, കൈ കാട്ടി. പിന്നെ കുറേ വണ്ടികളിങ്ങനെ പുറകെ പുറകെ പോകുന്നുണ്ട്. ഇവൻ അതിൽ ഇവൻ ഈ പരിക്കേറ്റ ഒരാൾ, അതുകൊണ്ട് പോലീസുകാരെ കയറ്റി. അത് കഴിഞ്ഞിട്ട് 4 കിലോമീറ്റർ അപ്പുറത്ത് ചെന്നപ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, അത് ശരിയോ തെറ്റോ എന്നല്ല ഞാൻ പറയുന്നത്, 4 കിലോമീറ്റർ അപ്പുറത്ത് ചെന്നപ്പോൾ വലിയൊരു നദി, ഭയങ്കര വീതം, അതിശക്തമായിട്ട് ഒഴുകുന്ന വെള്ളം. അപ്പോൾ എന്തുണ്ടെങ്കിൽ ഇവൻ കേൾക്കുന്നത്, പോലീസുകാർ പറയുന്നത് ഇവൻ കേൾക്കുന്നതാണ്, തൊട്ട് മുമ്പ് പോയ നമ്പർ 44 ബസ് നദിയുടെ എന്തെന്നാ പറയുക, ഈ കൈവരി തകർത്തുകൊണ്ട് വെള്ളത്തിൽ പോയി, ഈ 40 യാത്രക്കാരും മരിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ അതിനകത്തൊരു, ഞാൻ പറയുന്നത് ആ സ്ത്രീ ചെയ്ത് തെറ്റൊന്നുമല്ല, നിസ്സംഗരായിട്ടുള്ള ആളുകളെ അവൾ വണ്ടിയിൽ കയറുമ്പോൾ തന്നെ തീരുമാനിച്ചു, എന്നെ സഹായിക്കാൻ ആരുമുണ്ടായില്ല. എന്നാൽ പിന്നെ ആ ഒരു ഓരോരുത്തരുടെ മനസ്സ് ശരിയോ തെറ്റോ എന്നല്ല ഞാൻ പറയുന്നത്, എന്നിട്ട് ഇവനെ രക്ഷപ്പെടുത്തണം, അതുകൊണ്ട് നീ വണ്ടിയിൽ വരണ്ട, നിൻ്റെ സാധനം. അപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്, നിസ്സംഗരായ ആളുകളാണ് സമൂഹത്തിലെ ഏറ്റവും വലിയ ദോഷങ്ങൾ. നമ്മൾ എന്താണെങ്കിലും പ്ലസ് എങ്കിൽ മൈനസ്, മനസ്സുകൊണ്ടെങ്കിലും താതാത്മ്യം പ്രാപിക്കുക, അല്ലെങ്കിൽ അതിനൊക്കെ നമ്മൾ മറുപടി. അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, നമ്മൾ നീതിയുടെ പക്ഷത്ത് നിന്നേ മതിയാകൂ. ഞാൻ ഓർക്കുന്ന ഒരു അനുഭവം പറഞ്ഞുകൊണ്ട് നീതി ഞാൻ അവസാനിപ്പിക്കാം. എന്താണെന്ന് വെച്ചാൽ, ഈ ബുദ്ധ പാരമ്പര്യത്തിൽ കഥ ഇങ്ങനെ പറയുന്നുണ്ട്. അതിങ്ങനെയാണ്, ഒരമ്മ മകനെ വളരെ നന്നായിട്ട്, ഇപ്പം പഴയ കാലത്ത് ബുദ്ധ പാരമ്പര്യത്തിൽ ഇങ്ങനെ വളരെ ചെറുപ്പത്തിൽ നന്നായിട്ട് പഠിക്കുന്ന മകനാണ്. ഭാര്യ ഭർത്താവൊക്കെ മരിച്ചുപോയി, വളരെ മിടുക്കനായതുകൊണ്ട് അവനെ പഠിപ്പിച്ചു, ഒരു ഗുരുകുലത്തിൽ വിട്ട് പഠിപ്പിച്ചു. അത് കഴിഞ്ഞിട്ട് ആ ഗുരുകുല വിദ്യാഭ്യാസം എന്ന് പറയുമ്പോൾ പണ്ട് കാലത്ത് ഒരു 18 വയസ്സോടെ തുടങ്ങുള്ളൂ. അങ്ങനെ 24 വയസ്സ് കഴിഞ്ഞപ്പോൾ അമ്മ മനസ്സിലാക്കുന്നുണ്ട്, ഇവനൊരു ജോലി കിട്ടിയെന്ന് കേട്ടോ. എവിടെയാ ജോലി കിട്ടിയെന്ന് പോലും ഇവനറിയത്തില്ല, അല്ല ഇവനല്ല അമ്മയ്ക്കറിയില്ല. അമ്മയ്ക്ക് കൃത്യമായിട്ട് അന്ന കാലത്ത് ചെറിയ ചെറിയ ശമ്പളങ്ങളൊക്കെ അയച്ചു കൊടുക്കുന്നുണ്ട്, ആരെ വഴിക്ക് അയച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഒരു 2 കൊല്ലം കഴിഞ്ഞപ്പോഴാണ്, അപ്പോൾ അമ്മയുടെ അടുത്ത് ചെന്നിട്ടൊന്നുമില്ല കേട്ടോ. ഇവൻ അമ്മ മനസ്സിലാക്കുന്നത് ഇവൻ രാജഗുരുവായിട്ടാണ് ഇവന് അപ്പോയിൻമെൻറ്റ് കിട്ടി. രാജഗുരു അത്ര മിടുക്കനായതുകൊണ്ട് രാജാക്കന്മാരുടെ മക്കളെ പഠിപ്പിക്കുക, രാജ്ഞിമാർ അതുമാതിരി തന്നെ സേനാധിപന്മാരുടെ മക്കളെ പഠിപ്പിക്കുക, എന്നിട്ട് അവരുടെ ഗുരുവായിട്ടാണ് കിടന്നത്. ഇത് അറിഞ്ഞു വഴിയുണ്ടല്ലോ അമ്മ ഉള്ളയിൽ നല്ല മുണ്ടക്കൊടുത്ത് ഈ രാജസന്നിധിയിലേക്ക് ചെല്ലുന്നുണ്ട്. അവർ കടത്തിവിടുന്നില്ല. അപ്പോൾ ഇവനെ പറയുന്നുണ്ട് ഇങ്ങനെ രാജഗുരുവിൻ്റെ അമ്മയാണെന്ന് പറഞ്ഞ് കടത്തിവിടുന്നുണ്ട്. അപ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, അക്കൊല്ലത്തെ എന്താണ് പറയുക, ഈ ഗുരു കുല വിദ്യാഭ്യാസം പറഞ്ഞ് പഠിത്തം കഴിഞ്ഞ് പോയവർക്ക് സർട്ടിഫിക്കറ്റുകളോ അല്ലെങ്കിൽ ആശീർവാദം കൊടുക്കുന്ന ചടങ്ങാണ്. രാജാക്കന്മാരുടെ മക്കൾ, രാജ്ഞിമാരുടെ, അതുമാതിരി ഗുരു സേനാനായകരുടെ മക്കളൊക്കെ തൻ്റെ മകൻ്റെ മുമ്പിൽ ഈ സാധനങ്ങൾ ചെറിയ ചെറിയ അന്നത്തേതനുസരിച്ച് സമ്മാനങ്ങൾ അർപ്പിച്ച് അനുഗ്രഹം വാങ്ങിച്ചു പോകുന്നൊരു ചടങ്ങ്. ഈ അമ്മ ഒരു കൊടുങ്കാറ്റ് പോലെ ഓടിച്ചെന്നു, അമ്മേനെ കണ്ടുപിടി, കുറേ കാലമായി അമ്മേനെ കണ്ടിട്ട്, അമ്മേനെ കണ്ടുപിടി ഈ പയ്യനെ എണീറ്റ് നിൽക്കുന്നുണ്ട്, ചെറുപ്പമാണ്. ചെന്നോണം ചെന്നിട്ടുണ്ടല്ലോ, ഇവൻ്റെ ഷട്ടുമേൽ പിടിച്ചിട്ട് അവൻ്റെ ചെകിട്ടത്ത് ആഞ്ഞടി 2 അടി കൊടുത്തിട്ട് പറഞ്ഞു, മകനെ ഇതായിരുന്നോ ഞാൻ നിന്നെ പഠിപ്പിച്ച നീതി. വളരെ ഉറക്കെ പറഞ്ഞു, ഇതായിരുന്നോ ഞാൻ നിന്നെ പഠിപ്പിച്ച നീതി എന്ന് ചോദിച്ചിട്ട് അവിടെ ഭയങ്കര കൊടുങ്കാറ്റ് പോലെ അവൻ്റെ 2 അടിയും വെച്ച് കൊടുത്ത് അവൾ രാജസദസ്സിൽ നിന്ന് പിറകോട്ട് പോയി, അവൾ ഇറങ്ങിപ്പോയി. അത് കഴിഞ്ഞിട്ട് 2 മാസം കഴിയുമ്പോൾ ഇവനെ കാണുന്ന എവിടെയെന്നറിയോ, ആ പ്രദേശത്തെ ഏറ്റവും വലിയ ചേരിയിലെ പാവപ്പെട്ടവരുടെ മക്കളെ പഠിപ്പിക്കുന്ന ഒരു മഹാഗുരുവായിട്ട് ഈ പയ്യനെ കാണുന്നുണ്ട്. അത് അമ്മ ചെറിയ ക്ലാസ്സിൽ പഠിപ്പിക്കുമ്പോൾ പറയുമായിരുന്നു, മോനെ രാജാക്കന്മാരുടെ കുടുംബങ്ങളിലും രാജ്ഞിമാരുടെയും അതുമാതിരി തന്നെ സൈന്യാധിമാരുടെയും മക്കളെ പഠിപ്പിക്കാൻ 100 കണക്കിന് ആളുകളുണ്ടാവും, പക്ഷെ നിനക്ക് മാത്രമേ ഈ രാജ്യത്തെ പട്ടിണിയുള്ള ഈ രാജ്യത്തെ പാവപ്പെട്ടവരുടെ മക്കളെ പഠിപ്പിക്കാൻ നിനക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന് ചെറിയ ക്ലാസ്സിൽ കൊടുത്ത ആ ഒരു നീതിയുടെ ഭാഗം മകൻ ചോദിച്ചു. അമ്മ ചോദിക്കുന്നുണ്ട്, മോനെ ഞാൻ പഠിപ്പിച്ച നീതി നീ മറന്നുപോയോ എന്ന് ആഞ്ഞ് ചെകിട്ടത്തിൻ്റെ 2 അടിയും കൊടുക്കുന്നുണ്ട്. വല്ലപ്പോഴുമെങ്കിലുമൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ സ്വയം തിരിഞ്ഞു നോക്കി പതുക്കെ നമ്മളൊരടിയും കൊടുത്തിട്ട് ഇതായിരുന്നോ ഞാൻ പഠിച്ച നീതി, ഇതായിരുന്നോ
എന്നെ പഠിപ്പിച്ച എൻ്റെ അമ്മ പഠിപ്പിച്ച എൻ്റെ അച്ഛൻ പഠിപ്പിച്ച തത്വശാസ്ത്രം എന്നൊക്കെ വല്ലപ്പോഴുമൊക്കെ നമ്മൾ തിരിഞ്ഞു നോക്കിയില്ല എങ്കിൽ നമ്മുടെ മനസ്സിനൊന്നും ഒരു സമാധാനവും കിട്ടുകയില്ല എന്നുകൂടി നമ്മൾ. അപ്പം ഞാൻ നീതി അവിടെ ആവശ്യിക്കുന്നു. നീതി എന്നൊക്കെ പറയുന്നത് ഒരിക്കൽ കൂടി ഞാൻ ആവർത്തിക്കാം, ആരോഗ്യമുള്ളവനും ആരോഗ്യമില്ലാത്തവനും ഒരേമാതിരി ശരിയായിരിക്കേ, ദളിതരും വരേണ്യരും ഒരേമാതിരി ശരിയായിരിക്കേ, പാവപ്പെട്ടനും പണക്കാരനും ഒരേമാതിരി ശരിയായിരിക്കേ. പാവപ്പെട്ടവൻ്റെ പക്ഷം ചേരുക, ദളിതരുടെ പക്ഷം ചേരുക, ആരോഗ്യമില്ലാത്തവരുടെ പക്ഷം ചേരുക, അതായിരിക്കണം നമ്മളുടെ നീതി. എങ്കിലേ നമുക്ക് ഒരു ചെറിയ സമാധാനമെങ്കിലും പിന്നീട്, ഇപ്പോൾ സമാധാനത്തിന് ആലോചിക്കേണ്ട. രണ്ടാമത്, നമ്മൾ ജീവിതത്തിലൊക്കെ ഉണ്ടല്ലോ, ഒരു സംതൃപ്തിയുടെ ലെവൽ നമ്മൾ തന്നെ കണ്ടെത്തിയേ മതിയാകൂ. അല്ലെങ്കിലൊക്കെ ഉണ്ടല്ലോ, നമ്മളിങ്ങനെ ഒരുപാട് ഒരുപാട് അലഞ്ഞു പോകും. അതായത് ഞങ്ങളൊക്കെ എക്കണോമിക്സ് പഠിപ്പിക്കുക പറയും, ഹ്യൂമൻ വാൻസ് ആൻഡ് ദ ടൈഡ്സ് ഇൻ ദ സീസ് ആർ നെവർ എൻഡിങ്. മനുഷ്യൻ്റെ ആഗ്രഹങ്ങളും കടലിലെ തിരമാലകളും ഒരിക്കൽ പോലും അവസാനം. നമുക്കൊരു ആഗ്രഹം കഴിയുമ്പോഴത്തേക്കെന്തുണ്ടാവുന്നറിയോ, ഓട്ടോമാറ്റിക്കലി അനദർ നീഡ് എമർ. അങ്ങനെ ജീവിതത്തിൽ ഇങ്ങനെ ആഗ്രഹങ്ങൾ, ഇങ്ങനെ നമ്മൾ ഈ ആഗ്രഹ പൂർത്തീകരണത്തിലായിട്ടുണ്ടല്ലോ, നമ്മളോടും സ്വാഭാവികമായിട്ടും നമ്മളവിടെ തളർന്നു വീഴുകയും ചെയ്യും. ജീവിതത്തിൽ ഒരു സ്വസ്ഥതയും ഉണ്ടാവില്ല. അങ്ങനെയാണെങ്കിൽ സംതൃപ്തി എന്ന് പറയുന്നത് എന്താണെന്നറിയാവോ? സംതൃപ്തി എന്ന് പറയുന്നത് അത് നമ്മൾ അറിഞ്ഞിരിക്കണം. ഞാൻ പറയാം, വികാരങ്ങളോടും വിഭവങ്ങളോടും വല്ലപ്പോഴുമെങ്കിലുമൊക്കെ നോ എന്ന് പറയാനുള്ള നമ്മുടെ മനസ്സിൻ്റെ തൻ്റെയിടത്തെയാണ് സംതൃപ്തി എന്ന് പറയുന്നത്. വികാരങ്ങളോടും വിഭവങ്ങളോടും വല്ലപ്പോഴുമെങ്കിലുമൊക്കെ നോ എന്ന് പറയാനുള്ള നമ്മുടെ മനസ്സിൻ്റെ തൻ്റെയിടത്തെയാണ് എന്തെന്ന് പറയുന്നത്, സംതൃപ്തി. വികാരങ്ങൾ എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, ദേഷ്യം, കോപം, കാമം, ശാന്തം, അങ്ങനെ ഒട്ടനവധി കാര്യങ്ങളുണ്ട്. ഇതൊക്കെ നമുക്ക് ആവശ്യമാണ്. പക്ഷേ ചിലപ്പോൾ ചിലയിടത്ത് വച്ച് ചിലതിനോടൊക്കെ നമ്മൾ എന്ത് പറഞ്ഞേ പറ്റൂ? നോ എന്ന് പറഞ്ഞേ പറ്റൂ. പിന്നെ വിഭവങ്ങൾ, ഒരുപാട് ഭക്ഷണം കഴിക്കാനുള്ള നമ്മുടെ ആഗ്രഹം, ഒരുപാട് സ്വത്തുണ്ടാക്കാനുള്ള നമ്മുടെ ആഗ്രഹം, ഒരുപാട് പേരുണ്ടാക്കാനുള്ള നമ്മുടെ ആഗ്രഹം, ഇതൊക്കെ നല്ലതാണ്, ഒരു പരിധിവരെ നല്ലതാണ്. പക്ഷേ ചിലയിടത്ത് ചിലപ്പോഴൊക്കെ നമ്മൾ എന്ത് പറഞ്ഞേ പറ്റൂ? നോ എന്ന് പറഞ്ഞേ പറ്റൂ. അതാണ് നമ്മളെ ഓരോരുത്തരും ജീവിതം, നമ്മുടെ ജീവിത സാഹചര്യങ്ങൾക്കനുസരിച്ച് നമ്മളൊക്കെ ഒരു സാറ്റിസ്ഫാക്ടറി ലൈൻ കണ്ടത്. ഈ ടോൾസ്റ്റോയ്, മഹാനായ ടോൾസ്റ്റോയ് പറഞ്ഞൊരു അനുഭവതയുണ്ട്. അദ്ദേഹം ഇങ്ങനെ പറയുന്നുണ്ട്, എന്തെന്നാ പറയുക, ഒരു ചെറിയ കഥ. നമ്മളൊക്കെ ചെറിയ സ്കൂളിൽ പഠിച്ചിട്ടുണ്ടാവും. ഒരു പഴയ കാലത്ത് രാജാവിൻ്റെ അടുത്ത് ആരോഗ്യ ദൃഢഗാത്രനായിട്ട് ഒരാൾ ചോദിക്കുന്നുണ്ട്, രാജാവ് എനിക്ക് പണി ആരോഗ്യമുണ്ട്, പക്ഷെ പണിയെടുക്കാൻ ഭൂമിയില്ല. ചെറുപ്പക്കാരനോട് ചോദിച്ചു, നിനക്ക് എന്തോരം ഭൂമി വേണം? അപ്പോൾ എന്തോരം ഭൂമി എന്ന് വെച്ചപ്പോൾ നമ്മളൊക്കെ ഒരു ബുദ്ധിമുട്ടിലായി. അദ്ദേഹം ചോദിച്ചാൽ ചിലപ്പോൾ ചോദിച്ചത് കുറഞ്ഞാലോ എന്ന് വിചാരിച്ച ഈ ചെറുപ്പക്കാരൻ എന്ന് പറഞ്ഞറിയോ, അങ്ങയുടെ ഇഷ്ടം പോലെ. രാജാവ് പറഞ്ഞു, നീ ഒരു പണിയേ, നാളെ രാവിലെ 6 മണി തൊട്ട് വൈകുന്നേരം 6 മണി വരെ നടന്നോ ഓടിയോ എടുക്കാൻ പറ്റാവുന്ന എത്ര ഒരു പോയിന്റിലും തുടങ്ങുക, അങ്ങനെ നടന്നോ ഓടിയോ എത്ര ആവുന്നോ അത്രയും ദൂരം നീ വരുന്നു വരെ ആ സ്ഥലം മുഴുവൻ നിനക്കുള്ളതാണ്. രാജാക്കന്മാരുടെ കാലഘട്ടമാണല്ലോ. നേരം എടുത്തു, ചെറുപ്പക്കാരൻ ഓട്ടം തുടങ്ങി. നല്ല ആരോഗ്യമുള്ള ചെറുപ്പക്കാരനാണ്. രാവിലെ ഒരു 10 മണിയാകുമ്പോഴത്തേക്കും നമുക്ക് എന്ത് വേണം, ചെറിയൊരു ബ്രേക്ക്ഫാസ്റ്റോ കുറച്ച് വെള്ളം കുടിക്കണം, അല്ലെങ്കിൽ നമ്മുടെ എനർജി നല്ല വീരുള്ള സമയമാണ്. ഇവൻ ആലോചിച്ചു, ഞാൻ ചിലപ്പോൾ ഒരു 10 മിനിറ്റ് ചായ കുടിക്കാൻ എടുത്തിട്ടുണ്ടെങ്കിൽ 10 സെൻറ്റ് ഓടിയെടുക്കാനുള്ള സമയം എനിക്ക് നഷ്ടപ്പെട്ടാലോ എന്ന് വിചാരിച്ച് അദ്ദേഹം ബ്രേക്ക്ഫാസ്റ്റ് വേണ്ടെന്ന് വെച്ചു, വെള്ളം വേണ്ടെന്ന് വെച്ചു. ഉച്ചയാകുമ്പോഴത്തേക്ക് എന്ത് വേണം, നമുക്ക് ചെറിയൊരു, കാരണം ആരോഗ്യം പോകാൻ നഷ്ടിക്കാതിരിക്കാൻ വേണ്ടി നമ്മളെന്ത് വേണം, ഭക്ഷണം കഴിക്കണം. അവൻ ആലോചിച്ചു, 1/2 മണിക്കൂർ ഭക്ഷണത്തിന് വേണ്ടി എടുത്തിട്ടുണ്ടെങ്കിൽ എൻ്റെ ചിലപ്പോൾ 1/2 ഏക്കർ അല്ലെങ്കിൽ 1 ഏക്കർ ഓടിയെടുക്കാനുള്ള സമയം നഷ്ടപ്പെടുമോ? പിന്നെ ഉച്ച കഴിഞ്ഞിട്ട് ഓടാൻ തുടങ്ങി, കാരണം വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് തീർക്കണം. അങ്ങനെ ഓടി ഓടി 3 മണിയാകുമ്പോഴത്തേക്കും അവൻ നിലത്ത് വീണ് മരിക്കുന്നുണ്ട്. കാരണം അവൻ്റെ എനർജിയൊക്കെ നഷ്ടപ്പെട്ട് മരിക്കുന്നുണ്ട്. വിവരം രാജ്യസഭയിൽ അറിയിച്ചപ്പോൾ രാജാവ് എന്തു പറഞ്ഞു എന്നറിയോ? അവനെന്താണ് നഷ്ടം? അവൻ അവകാശപ്പെട്ട മണ്ണെന്ന് ഞാൻ അവന് നിഷേധിക്കുന്നില്ല. അവൻ അവകാശപ്പെട്ടത് 3-6 അടി മണ്ണ് മാത്രമാണ്. അത് ഞാനൊന്നും അവന് നിഷേധിക്കുന്നില്ല. അപ്പോൾ ആത്യന്തികമായി എനിക്കും നിങ്ങൾക്കുമൊക്കെ ഇവിടുന്ന് കടന്നു പോകുമ്പോൾ നമുക്ക് അവകാശപ്പെട്ടത് വെറും 6 അടി മണ്ണ് മാത്രമാണ് എന്നുകൂടി നമ്മളോ. അപ്പോൾ നമ്മൾ അതനുസരിച്ച് തന്നെ ജീവിതത്തിൻ്റെ ചില മേഖലകൾ സാറ്റിസ്ഫാക്ടറി ലൈന് ജീവിതം മുഴുവൻ ഇങ്ങനെ ഓടാനെന്നുള്ളതല്ല. ചിലതെടുത്തൊക്കെ ചെത്ത് നമ്മൾ ചിലതൊക്കെ നോ എന്ന് പറഞ്ഞ് പുറകോട്ട് നോക്കി സന്തോഷത്തോടെ ഇരിക്കാനുള്ള ഒരവസ്ഥ. അപ്പോൾ ഞാനത് രണ്ട് പറഞ്ഞു, അതൊരു ഹ്യൂമൻ റിലേഷൻസിൻ്റെ വലിയ ഉപ. മൂന്നാമത്, സമയമില്ലാത്തതുകൊണ്ട് ഓടുകയാണ്, സ്നേഹമുണ്ടാവുക. അത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്.
മനുഷ്യ ബന്ധങ്ങൾ അപ്പം ഈ ഇളന്നിട്ടുണ്ടല്ലോ നമ്മളെ ഞങ്ങളൊക്കെ എനിക്ക് പേഴ്സണലായിട്ട് ഒരുപാട് അഭിപ്രായങ്ങളുണ്ട് ഇതൊക്കെ പറയാൻ. ഇപ്പം നമ്മൾ ഈ വള്ളത്തോളൊക്കെ പറഞ്ഞിരിക്കുന്ന ഒരു വലിയൊരു സംഗതി തന്നെ എന്തുവാ, ഭാരതമെന്ന് കേട്ടാൽ അഭിമാനപൂരിതരാകണം മനസ്സിൽ, കേരളമെന്ന് കേട്ടാലോ എന്താ പറയുക, തിളക്കണം ചോര ഞരമ്പുകളിൽ. അപ്പോൾ കെ ശ്രീ ബാലകൃഷ്ണൻ പറയലും പറയുന്നുണ്ട്. അപ്പോൾ തൃശ്ശൂർ എന്ന് കേട്ടാൽ എന്ത് പറയും, നമ്മൾ വലിയ വടിയോ വടിവാളോ എടുക്കും, നമ്മുടെ വീട്ടുപേർ പറഞ്ഞാലോ വീണ്ടും നമ്മൾ ഭയങ്കരമായിട്ട് മറ്റുള്ള. അപ്പോൾ ശരിക്കും നമ്മൾ ഭാരതത്തിൽ നിന്ന് കേരളത്തിലേക്കും കേരളത്തിൽ നിന്ന് വീട്ടിലേക്കുമല്ലോ വരേണ്ടത്, മനുഷ്യർ നമ്മുടെ വീട്ടിൽ നിന്ന് കേരളത്തിലേക്കും കേരളത്തിൽ നിന്ന് ഭാരതത്തിലേക്കും ഭാരതത്തിൽ നിന്ന് വിശ്വപൗരനായി വളരുവാനുള്ള ഒരു മാനസികാവസ്ഥ നമ്മൾ വളർത്തിയെടുത്തി. പലപ്പോഴും ഇന്നൊക്കെ പറയുമ്പോണ്ടല്ലോ അതൊക്കെ നമ്മൾക്ക് വെച്ചാൽ ഒരു പക്ഷേ ഇത് രാജ്യദ്രോഹ കുറ്റമായിട്ട് പറയും, നിങ്ങൾക്ക് അറിയണമെന്ന് അറിയത്തില്ല. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് ആദ്യമായി ഇന്ത്യ ഗവൺമെൻറ്റിനെതിരായിട്ട് നിരാഹാര സമരം നടത്തിയ ഒരാളുണ്ട്, മഹാത്മാഗാന്ധി. പിറ്റേ മാസം സമരം ചെയ്തു, നിരാഹാര സമരം ചെയ്തു. അതായത് വിഭജന സമയത്ത് 75 ലക്ഷം രൂപ പാകിസ്ഥാന് കൊടുക്കാമെന്ന് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവും സർദാർ വല്ലഭായ് പട്ടേലും, അന്ന് 75 ലക്ഷം എന്ന് വലിയ തുകയാണ്. അത് നമ്മൾ അവരൊത്തിരി പാവപ്പെട്ട കൺട്രി ആയതുകൊണ്ട്, നമ്മൾ വലിയ രാജ്യമായതുകൊണ്ട് 75 ലക്ഷം രൂപ കൊടുക്കാവുന്ന മോൺബാറ്റൻ പ്രഭുവിൻ്റെ നേതൃത്വത്തിൽ മധ്യസ്ഥയിൽ നമ്മൾ സമ്മതിച്ചതാണ്. നെഹ്റു അത് കൊടുക്കാൻ കൂട്ടാക്കാതിരുന്നപ്പോൾ ഗാന്ധിജി നേരെ പിറ്റേ ദിവസം ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ മുമ്പിൽ സമരം ചെയ്തു, നിരാഹാര സമരം ചെയ്തു. ഇന്നൊക്കെയാണെങ്കിൽ ഉറപ്പായിട്ടും ഗാന്ധിജിക്ക് പാകിസ്ഥാനിലേക്ക് ഒരു പാസ്പോർട്ട് കൊടുക്കും. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ നീതിയുടെ പാഠകത്തിൽ സ്നേഹത്തിൻ്റെ മാനവ പാഠം പഠിപ്പിച്ച ഒരു ഗാന്ധിജിയുടെ നാട്ടിലാണ് ഞാനും നിങ്ങളുമൊക്കെ ജീവിക്കുന്നത്. അപ്പോൾ സ്നേഹം എന്നൊക്കെ പറയുന്നത് എന്താണെന്നറിയാമോ, ചോദിക്കേ, നിങ്ങൾക്ക് നിങ്ങളോട് സ്നേഹമുണ്ട്, നിങ്ങളുടെ ഭാര്യമാരോട് സ്നേഹമുണ്ട്, മക്കളോട് സ്നേഹമുണ്ട്, ശരിയല്ലേ? പറയും. എപ്പോഴാണ് നിങ്ങൾക്ക് അവരോട് സ്നേഹമില്ലാതെ വരുന്നത്? പറഞ്ഞാൽ എപ്പോഴാണ് നിങ്ങൾക്ക് അവരോട് സ്നേഹമില്ലാതെ വരുന്നത്? പറയും. നമ്മൾ വിചാരിക്കുന്നത് ഭാര്യ, ആ നമ്മുടെ ഭാര്യയോ മക്കളോ സുഹൃത്തുക്കളോ നമ്മൾ പെരുമാറാണ്ട് വരുമ്പോഴാണ് നമുക്ക് അവരോട് സ്നേഹമില്ല, ശരിയല്ലേ? ഞാൻ നേരത്തെ പറഞ്ഞൊരു ഭാഗമുണ്ട്, നമ്മൾ വിചാരിക്കുന്ന മാതിരി എല്ലായ്പ്പോഴും നമ്മുടെ ഭാര്യയോ മക്കളോ വരണമെന്ന് നിർബന്ധമുണ്ടോ? അപ്പം നിങ്ങൾ ഇന്ന് കരുതുന്ന സ്നേഹത്തിന് സ്നേഹമെന്നല്ല പറയുക, അതിനെന്തെന്നോ പറയാമെന്നറിയോ? എന്തെന്നോ പറയുക, ഇഷ്ടം എന്ന്. ഇഷ്ടം എന്ന് വെച്ചാൽ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കാര്യങ്ങൾ. അപ്പം യഥാർത്ഥ സ്നേഹം എന്നൊക്കെ പറയുന്നത് എന്താണെന്നറിയോ, ഖലീൽ ജിബ്രാൻ എന്നൊക്കെ ഒരു നല്ല എഴുത്തുകാരനെ, ലെവലിലെ കവിയാണ്, ഒരുപാട് പുസ്തകങ്ങൾ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. ജിബ്രാൻ സ്നേഹത്തെപ്പറ്റി പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണെന്നറിയോ, തിരിച്ചു ലഭ്യമാകാൻ ആഗ്രഹിക്കാതെ നമ്മൾ ചെയ്യുന്ന ഏതൊരു നല്ല കാര്യത്തെയും എന്തെന്ന് പറയുന്നു, സ്നേഹമെന്ന് പറയുന്നു. തിരിച്ചു ലഭ്യമാകാൻ ആഗ്രഹിക്കാതെ നമ്മൾ ചെയ്യുന്ന ഒരു നല്ല കാര്യത്തെ, ഏത് കാര്യത്തെയും നമ്മളൊന്നും ആലോചിച്ച് നോക്കി, തിരിച്ച് ലഭ്യമാകണമെന്ന് ആഗ്രഹിച്ചിട്ട് അത് ലഭ്യമാകാതെ വരുമ്പോഴാണ് നമുക്ക് എന്ത് സംഭവിക്കുന്നത്, ഭാരവും ദേഷ്യവും ഒക്കെ വരുന്നത്. ചിലതൊക്കെ നമ്മുടെ ജീവിതത്തിലുണ്ടോ, തിരിച്ച് ലഭ്യമാകാതെ ചിലതൊക്കെ ചെയ്തേ പറ്റുകയുള്ളൂ. 100% എന്ന് ഞാൻ പറയുന്നില്ല, ഒരു 5%. അതൊക്കെയാണ് പിന്നീട് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സമാധാനം കിട്ടുക. ഞാൻ ചോദിക്കട്ടെ, ഇന്ന് നമ്മൾ നിങ്ങളോടൊരു അഡീഷണലായിട്ടൊരു കാര്യം ചെയ്യാൻ പറഞ്ഞാൽ, ഇപ്പോൾ ചെയ്യുന്ന വിട്ടൊരു കാര്യം ചെയ്യാൻ പറഞ്ഞാൽ, ഞാൻ നിങ്ങൾ ആദ്യമേ നമ്മളോട് ചോദിക്കുന്ന ചോദ്യം എന്ത്, എന്താ ചോദിക്കുന്നത്, എന്താ ചോദിക്കുന്നത്? ഇപ്പോൾ വിട്ട് ചെയ്യുന്നതും അഡീഷണലായിട്ടൊരു കാര്യം ചെയ്യാൻ പറഞ്ഞാൽ നമ്മൾ എന്താ ചോദിക്കുന്നത്? അത് നമ്മുടെ മനസ്സിലോടെങ്കിലും ചോദിക്കുന്നത് എന്തോ, അതിൽ നിന്ന് കമോൺ എനിക്കെന്താണ് ലാഭം. ഞാൻ ചോദിക്കട്ടെ, എല്ലാവർക്കും ലാഭം ഉണ്ടാക്കാൻ പറ്റുമോ? ചിലരുടെ നഷ്ടങ്ങളാണ് ഒരുപാട് പേരുടെ ലാഭം. ഇവിടെ നഷ്ടപ്പെടുവാൻ ആളുള്ളത് കൊണ്ടുകൂടിയാണ് ഒരുപാട് പേരിവിടെ. നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, നമ്മുടെ ചെറുപ്പകാലത്ത് ഇന്നും സ്വാതന്ത്ര്യ സമരത്തെ പറ്റി ഒന്ന് ആലോചിച്ച് നോക്കി, എത്രയോ അറിയപ്പെടുന്നതും അറിയപ്പെടാത്തതുമായിട്ടുള്ള സ്വാതന്ത്ര്യ സമര സേനാനികൾ, അവർക്ക് ജീവിതം ഒന്നേ ഉള്ളൂ എന്നറിഞ്ഞിട്ടും ഇനി അത് തിരികെ ലഭ്യമാകില്ല എന്നറിഞ്ഞിട്ടും അവർക്ക് അനുഭവിച്ച ഒരുപാട് പട്ടിണിമരങ്ങളുടെയോ ത്യാഗങ്ങളുടെയൊക്കെ ബാക്കിപത്രമാണ് എൻ്റെയും നിങ്ങളുടെയും സ്വാതന്ത്ര്യം എന്നൊക്കെ പറയുന്നത്. അല്ലെങ്കിൽ 25 കൊല്ലമുള്ള നിങ്ങളുടെ നാട്ടിൻപുറത്തേക്ക് ഒന്ന് ആലോചിച്ച് നോക്കി, അന്നവിടെ ഉണ്ടായിട്ടുള്ള അമ്പലങ്ങൾ, ഇടവഴികൾ, വായനശാലകൾ എല്ലാം തന്നെ നമ്മുടെ പൂർവ്വപിതാക്കൻ പറഞ്ഞ് വിട്ടുകൊടുത്ത 5-10 സെൻറ്റ് സ്ഥലത്തിൻ്റെയോ അല്ലെങ്കിൽ അവരുടെ കൂട്ടായ പ്രവർത്തനത്തിൻ്റെയൊക്കെ ഭാഗമാണ് നമ്മൾ നടന്നിട്ടുള്ള ഇടവഴികൾ, പോയിട്ടുള്ള അമ്പലങ്ങൾ, വായനശാലകൾ, പള്ളികളെല്ലാം. അപ്പം നമ്മളുമൊക്കെ ഉണ്ടല്ലോ, ഒരു 10 കാര്യം ചെയ്യുമ്പോൾ 10 വേണ്ടാന്ന് വെക്കാൻ ഞാനും നിങ്ങളും ബുദ്ധനുമല്ല ക്രിസ്തുവുമല്ല നബിയുമല്ല, പക്ഷേ 10 എണ്ണത്തിൽ 9 നമുക്കായിക്കോട്ടെ, 1 തിരിച്ച് ലഭ്യമാകരുതെന്ന് വിചാരിച്ച് സമൂഹത്തിന് ചെയ്യുന്ന കാര്യങ്ങളാണ് പിന്നീട് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ സമാധാനവും സ്വസ്ഥതയും ഒക്കെ നമുക്ക്. അപ്പം നമ്മൾക്ക് റിട്ടയർ ചെയ്യുമ്പോണ്ടല്ലോ അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് എപ്പോഴും ഒരു സിനർജി തരുമെന്നാണ് പറയുന്നത്. അല്ലാതെ ഓരോന്ന് ചെയ്യുമ്പോഴും എനിക്കെന്ത് കിട്ടും എനിക്കെന്ത് കിട്ടും എന്ന് പറയുന്നതിനെ പറ്റി ജിബ്രാൻ പറയുന്നൊരു വാദകമുണ്ട്. എന്താണെന്നറിയാവോ, അങ്ങനെയുള്ളവർ, അല്ലെങ്കിൽ നമ്മളെപ്പറ്റി പറയുന്നതാണ് അങ്ങനെയുള്ളവർ, വിനയമില്ലാതെ പ്രാർത്ഥിക്കുകയും പ്രണയമില്ലാതെ പ്രാപിക്കുകയും തിന്നാനല്ലാതെ കൊല്ലുകയും ചെയ്യുന്ന മൃഗമായി മാറും മനുഷ്യൻ, വെൻ ഹി ഡു നോട്ട് ഹാവ് ദ ലവ്. അതായത് ഓരോന്ന് ചെയ്യുമ്പോഴും
എനിക്കെന്ത് കിട്ടും എനിക്കെന്ത് കിട്ടുമെന്ന് ചിന്തിക്കുന്നവരെ പറ്റി പറയുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ? അങ്ങനെയുള്ളവർ വിനയമില്ലാതെ പ്രാർത്ഥിച്ചിരിക്കും, പ്രണയമില്ലാതെ പ്രാപിക്കുകയും തിന്നാനല്ലാതെ കൊല്ലുകയും ചെയ്യുന്ന മൃഗമായി മാറും. പക്ഷേ ഞാൻ ഓർക്കുന്നൊരു അനുഭവതയുണ്ട്. അതെങ്ങനെയാണ്? ഈ തൃശ്ശൂർ മെഡിക്കൽ കോളേജിലെ ഒരു ഡോക്ടർ അജയൻ എന്ന് പറഞ്ഞിട്ട് 20 കൊല്ലം മുമ്പ് പറഞ്ഞൊരു അനുഭവം, ഇന്നത്തെമാർ വലിയ വെൽ എക്യുപ്പെടുന്നതല്ല, അവരൊരു അനുഭവം പറഞ്ഞതാണ്. അതായത് സ്നേഹത്തിനെ പറ്റി ഒരു അനുഭവം പറഞ്ഞതാണ്. അതെങ്ങനെയാണ് പറയുന്നത്? ഒരു വൈകുന്നേരം 4 മണിയായപ്പോൾ ഒരു മകനെ, ഒരു 10-13 വയസ്സായിട്ടുള്ള മകനെ കണ്ട് ഒരു അച്ഛൻ ഹോസ്പിറ്റലിലേക്ക് ചെല്ലുന്നുണ്ട്. പണ്ട് അപ്പോൾ ഹോസ്പിറ്റലിലേക്ക് ഉണ്ടല്ലോ ചില വാർഡുകൾ പബ്ലിക്കായിട്ട് അറിഞ്ഞിരിക്കും, ഡോക്ടർമാർക്കറിയാം അത് ടെർമിനേറ്റിംഗ് വാർഡാണ്. ടെർമിനേറ്റിംഗ് വാർഡെന്ന് വെച്ചാൽ വലിയധികം ചികിത്സയൊന്നുമില്ല, സാന്ത്വന ചികിത്സ മാത്രമേ ഉള്ളൂ, അവസാനം അത് മരണം ഉറപ്പാക്കിയ ആളുകളെ കൊണ്ട് കിടത്തുന്ന വാർഡ്, അതാണ് ടെർമിനേറ്റിംഗ് വാർഡ് എന്നൊക്കെ പറയുന്നത്. പക്ഷേ ഡോക്ടർമാരോ നേഴ്സുമാർക്കോ അറിയുള്ളൂ, പബ്ലിക്കിനത് അറിയണമെന്നില്ല. അപ്പോൾ അങ്ങനെ ഈ ഡോക്ടർ അതിൻ്റെ ഫയലൊക്കെ നോക്കിയപ്പോൾ ഈ പയ്യനെ ടെർമിനേറ്റിംഗ് വാർഡിൽ അഡ്മിറ്റ് ചെയ്തു. പ്രത്യേകിച്ച് ചികിത്സകളൊന്നുമില്ല. വൈകുന്നേരമായപ്പോൾ ഈ പയ്യന് ഭയങ്കരമായിട്ട് വേദന വന്നു ശരീരത്തിൽ, എന്തോ ഒരു അസുഖമാണ്. അപ്പോൾ അവന് കൊടുക്കാവുന്നതിൻ്റെ മാക്സിമം സെഡേറ്റീവ് പിൽസ് കൊടുത്തു. സെഡേറ്റീവ് പിൽസ് എന്ന് പറഞ്ഞാൽ എന്താ വെച്ച് കഴിഞ്ഞാൽ, സെഡേറ്റീവ് പിൽസ് എന്ന് പറഞ്ഞാൽ ഉറക്ക ഗുളികൾ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളൊക്കെ കൊടുത്തു. അവന് കൊടുക്കാവുന്നതിൻ്റെ മാക്സിമം ഉറക്ക ഗുളികൾ കൊടുത്തിട്ടും ഈ പയ്യൻ അങ്ങോട്ട് ഉറങ്ങുന്നില്ല കേട്ടോ. ഇതൊക്കെ കണ്ടെന്നോട് പറഞ്ഞാൽ അതിൽ കൂടുതൽ കൊടുക്കാനും പറ്റില്ല മെഡിക്കൽ പ്രകാരം. പയ്യൻ ഇതൊക്കെ കണ്ട അപ്പം അച്ഛൻ പുറത്ത് വെക്കുന്നത്, അച്ഛൻ ഡോക്ടറോട് പറഞ്ഞു, സാറേ എനിക്കൊരു കാര്യം പറയാനുണ്ട്, പറഞ്ഞോളാൻ പറഞ്ഞു. അവന് ഈ രോഗം വരുന്നത് ഒരു 5 വയസ്സിലാണ്. ഇപ്പോൾ അവന് 13 വയസ്സായി. ഈ കഴിഞ്ഞ 8 വർഷക്കാലം എൻ്റെ മാറോട് ചേർന്ന് എൻ്റെ മാറിൻ്റെ ചൂട് കൊണ്ടാണ് അവൻ ഉറങ്ങിയിട്ടുള്ളത്. ഇവൻ അവൻ്റെ അമ്മയുടെ കൂട്ടത്തിൽ പോലും കിടക്കാറില്ല. അതുകൊണ്ട് അവൻ ഉറങ്ങണമെങ്കിൽ എന്തു വേണം? അവൻ്റെ കട്ടിലിൽ എന്നെ കൂടി കിടത്തണം, എൻ്റെ ചങ്കിനോട് ചേർന്നവൻ കിടക്കണം, എന്തിലേ അവൻ ഉറങ്ങുകയുള്ളൂ. ഡോക്ടർ പറഞ്ഞു നടക്കണ കാര്യമൊന്നുമല്ല, ഇത് ICU ആണ്, ഹോസ്പിറ്റലാണ്. അപ്പോൾ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു അങ്ങനെയാണ് ഒരു പണിയേ, ICU ഇങ്ങനെ ഭിത്തിയോട് ചേർത്തുള്ള കട്ടിലിൽ എൻ്റെ മകനെ കടത്തണം, എന്നിട്ട് ഭിത്തിയോട് ചേർന്ന് ചങ്ക് ചേർത്ത് കിടക്കാൻ പറയണം. ഞാനിങ്ങനെ ഭിത്തിയുടെ പുറത്തിങ്ങനെ രാത്രി മുഴുവൻ കൈ ഇങ്ങനെ ഉയർത്തി പിടിച്ച് എൻ്റെ ചങ്കിൻ്റെ കൂടെ ഭിത്തിയോട് ചേർന്ന് നിൽക്കുന്നുണ്ടാവും, അതൊരു വിശ്വാസമാണ്. എന്നിട്ട് പറയണം എൻ്റെ മകനെ അപ്പുറത്ത് ചൂടുണ്ടാവും, എൻ്റെ ചങ്കിൻ്റെ ചൂട് ഭിത്തിയിലൂടെ നിനക്ക് അനുഭവഭേദ്യമാവും എന്നൊക്കെ പറഞ്ഞു. ഡോക്ടർ വിചാരിച്ചിരുന്നത് വട്ടുകേസാണെന്ന്. ഡോക്ടർ പറഞ്ഞ മോനെ അച്ഛനിങ്ങനെ അപ്പുറത്ത് കൊണ്ട് കിടത്തിട്ട് അച്ഛനിങ്ങനെ അപ്പുറത്ത് നിൽക്കുന്നുണ്ട്, നീ ചങ്ക് ചേർത്ത് കിടന്നോളോ. ഡോക്ടർ തമാശയായിട്ട് എന്നെ കൂട്ടിയിട്ട്, അപ്പോൾ അത്ഭുതപരം തൊട്ടേ പയ്യനെ കണ്ട് ഉറങ്ങാൻ തുടങ്ങി കേട്ടോ. ഡോക്ടർ അതൊപ്പം തന്നെ വിട്ടിട്ട് ഡോക്ടർ വെച്ചാൽ അച്ഛൻ ചുമ്മാ നോണോറാണെന്നാണ് കേട്ടോ. നേരം വിളിക്കാനൊരു 2 മണി 3 മണിയായപ്പോൾ വേറെ ഒരു രോഗിയുടെ കാര്യത്തിന് വേണ്ടി തിരക്ക് പിടിച്ച് ICU ഡോക്ടർ ചെന്നപ്പോൾ എന്താ കണ്ടെന്നറിയോ? രാത്രി മുഴുവൻ ഉറങ്ങാതെ കൈ ഇങ്ങനെ മുകളിലേക്ക് ഉയർത്ത് ചങ്കിൻ്റെ കൂടെ ഭിത്തിയിൽ നിൽക്കുന്ന ഉറങ്ങാതെ നിൽക്കുന്ന പിതാവിനെയാണ് ആര് കാണുന്നത്? ഡോക്ടർ. കാരണം ഇതൊന്നും ആ പിതാവിന് ഭാരമായി തോന്നിയിട്ടില്ല. കാരണം തിരിച്ച് ലഭ്യമാകാൻ ആഗ്രഹിക്കാതെ ചിലതൊക്കെ ഇതിപ്പോൾ നമ്മളാണെങ്കിലും നോക്കിക്കേ, പകൽ മുഴുവൻ ഓടി 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 കഷ്ടപ്പെട്ട് നമ്മുടെ കൊച്ചുമകനോ അല്ലെങ്കിൽ കൊച്ചുമകൾക്കോ ഒരു അസുഖമാണെങ്കിൽ നമ്മളങ്ങനെ മാടിക്കിടന്ന് ഉറങ്ങുമോ? ഇല്ല. കാരണം തിരിച്ച് ലഭ്യമാകാൻ ആഗ്രഹിക്കാതെ ചിലതൊക്കെ നമ്മൾ ഉറങ്ങും. അപ്പോൾ തപ്പോൾ ജീവിതത്തിലൊക്കെ ഉണ്ടല്ലോ, ചിലതൊക്കെ തിരിച്ച് ലഭ്യമാകാൻ ആഗ്രഹിക്കാതെ നമ്മൾ ചെയ്തേ മതിയാവും. ഒരു അനുഭവം കൊണ്ട് പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. ഇതെങ്ങനെയാണ്? ഈ ഞങ്ങളൊക്കെ സെക്കൻഡ് ബിഹോന് പഠിക്കുമ്പോഴാണ് അടിയന്തരാവസ്ഥ പിൻവലിച്ചത്, 1977. കേരളത്തിൽ പൊതുവെ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളത്തിലാണ് അട്രോസിറ്റീസ് കുറേ കുറവുള്ളത്. അന്ന് ഈ മധുര എന്നുള്ള അനുഭവം അത് പത്രത്തിൽ വന്നത് എങ്ങനെയാണ്, എത്ര തിരക്കിൽ പോകണമെന്ന് വെച്ചാൽ കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ്, മനസ്സിലാവുന്നില്ലേ? അപ്പോൾ ഒരു ചെറുപ്പക്കാരനെ, 10-32 വയസ്സായ ചെറുപ്പക്കാരൻ, വീട്ടിൽ അമ്മ മാത്രമുള്ള ഒരുപാട് കൃഷിയും സൗകര്യമുള്ള ഒരു ജമീന്ദാരി കുടുംബത്തിലെ ചെറുപ്പക്കാരനെ ചില തെറ്റിദ്ധാരണകളുടെ പേരിൽ പോലീസ് അറസ്റ്റ് ചെയ്തു. 3 മാസം കോടതി കൺവിക്ട്, അതായത് കോടതി വിധി, ജയിലിലടച്ചു. ആദ്യത്തെ ആഴ്ച തന്നെ വീട്ടിൽ ആരുമില്ല, അമ്മ മാത്രമേ ഉള്ളൂ, കുറേ പണിക്കാരൊക്കെ ഉണ്ട്, ഒരുപാട് തടിച്ച പ്രായമുള്ള 72 വയസ്സുള്ള അമ്മ ആദ്യത്തെ ആഴ്ച തന്നെ കോടതിയിൽ കാണാൻ പോയിട്ടുണ്ട്, അല്ല ജയിലിൽ കാണാൻ പോകുന്നുണ്ട്. അമ്മ മകനോട് ചോദിച്ചു, അമ്മ സുഖമാണോ എന്ന് ചോദിച്ചു. അല്ല, അമ്മ ചോദിച്ചു മോനെ സുഖമാണോ എന്ന് ചോദിച്ചു. അമ്മ പറഞ്ഞു, മോൻ പറഞ്ഞു സുഖമാണ്. ഇവിടുത്തെ ഭക്ഷണം എന്താണെന്ന് ചോദിച്ചു. ഇന്നത്തെ മാതിരി നല്ല ചപ്പാത്തി ഒന്നും അല്ലാന്ന്, ഗോതമ്പിൻ്റെ ഉപ്പിട്ട് പുഴുങ്ങിയ ഉണ്ടയാണ്. നിനക്ക് ഇഷ്ടമാണോ? അതെ. നീ എവിടെയാണ് എവിടെയാണ് കിടക്കുന്നത്? വീട്ടിലൊരുപാട് സുഖ സൗകര്യങ്ങൾ കിടന്ന പയ്യനും പറഞ്ഞു, സിമെൻറ്റിൻ്റെ മുകളിൽ ഒറ്റപ്പായൻ്റെ മുകളിലാണ് കിടക്കുന്നത്. അമ്മ ഒരക്ഷം മിണ്ടാതെ തിരിച്ചു പോന്നു. 3 മാസം കഴിഞ്ഞപ്പോൾ ഇവൻ്റെ സുഹൃത്തുക്കൾ ഇവനെ ജയിൽ മോചനാക്കി തിരിച്ചു വന്ന് കാറിൽ ഇങ്ങോട്ട് വരുമ്പോൾ സുഹൃത്തുക്കൾ എന്താ പറഞ്ഞെന്നറിയോ ഇവനോട്? കഴിഞ്ഞ 3 മാസവും നിൻ്റെ അമ്മ നീ ജയിലിൽ എങ്ങനെയാണോ ഗോതമ്പിൻ്റെ ഉപ്പിട്ട് പുഴുങ്ങിയ ഉണ്ട കഴിച്ചത്, അതേ ഭക്ഷണം മാത്രമാണ് നിൻ്റെ അമ്മ കഴിഞ്ഞ 3 മാസവും കഴിച്ചത്. ഇത്രയും പ്രായമുള്ള സ്ത്രീ ഈ സിമെൻറ്റിൻ്റെ മുകളിൽ ഒറ്റപ്പായൻ്റെ മുകളിലാണ് നിലത്ത് കിടന്നുറങ്ങിയിരുന്നത്. ഇതൊക്കെ കേൾക്കുമ്പോൾ ഈ മകന് അമ്മയോടുള്ള വ്യത്യസ്ത വികമായുള്ള വികാരത്തേക്കാണ് തിരിച്ച് ലഭ്യമാകാൻ ആഗ്രഹിക്കാതെ ചിലതൊക്കെ നമ്മളും ചെയ്തേ മതിയാകും. ഇല്ലേലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ
ഇന്ന് നമ്മൾക്കും എന്താ പറയുക, നാളെ എന്ത് സംഭവിക്കുമെന്ന് എനിക്ക് അറിയില്ല. നിങ്ങൾക്ക് ഞാൻ ഓർക്കുന്നൊരു അനുഭവതയുണ്ട്, സമയമില്ലെങ്കിൽ ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോവാം. ഒരു വലിയൊരു ന്യൂറോ സൈക്കോളജിസ്റ്റിൻ്റെ അടുത്ത്, ന്യൂറോ സർജൻ്റെ അടുത്ത് ഒരു അമ്മ, ഒരു അച്ഛനെയും കൊണ്ട് 10-75 വയസ്സായിട്ടുള്ള അമ്മച്ചനെയും കൊണ്ട് രണ്ട് ആൺമക്കൾ കടന്നു ചെല്ലുന്നുണ്ട്. ഈ അമ്മ അങ്ങോട്ട് ചെന്ന വഴി, ഈ ന്യൂറോ എന്നൊക്കെ പറയുന്ന ഒരു അൽഷേമേഴ്സ് അല്ലെങ്കിൽ ഓർമ്മയില്ലാത്തൊരു ചികിത്സിക്കുന്ന ഒരു ഡോക്ടർമാരുടെ കാലഘട്ടം, അമ്മ ചെന്ന വഴി ഡോക്ടറും കൂടെ എണീറ്റിക്കുന്നുണ്ട് കേട്ടോ. ഒരുപാട് തിരക്കുള്ള ഡോക്ടറാണ്, നേരത്തെ റിസർവ് ചെയ്തിട്ട് വന്നിരിക്കുന്നത്. രണ്ടാമ്പിള്ളേർ അമ്മേനെ കൈപ്പിടിച്ച് ഡോക്ടറുടെ കൺസൾട്ടിംഗ് റൂമിലേക്ക് ചെന്ന വഴി അമ്മയും കൂടി ഈ ഡോക്ടറും കൂടെ എണീറ്റ് നിൽക്കുന്നുണ്ട്. ഇപ്പോൾ എന്തോന്ന് അറിയത്തില്ല. ഡോക്ടർ എണീറ്റ വഴി എന്തെന്ന് വെച്ചാൽ അമ്മ ഇതൊന്നും ശ്രദ്ധിക്കുന്നില്ല, ഡോക്ടറുടെ കസേര ഞങ്ങൾ ചെന്നിരുന്നു. അപ്പോൾ മക്കൾ പറയുന്നുണ്ട്, അമ്മ ഇത് ഡോക്ടറെ കിഴിയാനുള്ള കസേരയാണ്, നിങ്ങളിവിടുന്ന് എണീക്കണം, രോഗിയുടെ കസേര ഇരിക്കണം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അമ്മ ഇതൊന്നും കൂട്ടാക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, സാറില്ല, ഞാൻ രോഗിയുടെ കസേര ഇരിക്കാം, അമ്മ അമ്മച്ചി അവിടെ ഇരുന്നോട്ടെ എന്ന് പറഞ്ഞു. എന്നിട്ട് അമ്മയോട് ചോദിച്ചു, മക്കളോട് ചോദിച്ചു, അമ്മയ്ക്ക് എന്താണ് പ്രശ്നം? അപ്പോൾ അവർ പറഞ്ഞു, അൽഷേമേഴ്സിൻ്റെ അസുഖമാണ്, കഴിഞ്ഞ 3-4 വർഷമായിട്ട് അൽഷേമേഴ്സ് എന്നൊക്കെ പറഞ്ഞ ആരെങ്കിലുണ്ടോ? ഭയങ്കര ബുദ്ധിമുട്ടുള്ള രോഗമാണ്, കാരണം നമുക്ക് നമ്മുടെ മുണ്ട് പോലും അഴിഞ്ഞു പോയാൽ പോലും ഒന്ന് സ്വന്തമായിട്ട് എടുക്കാൻ പറ്റില്ല. അപ്പോൾ എത്ര വഴക്ക് പറഞ്ഞാലും ചിലപ്പോൾ നമ്മൾ എവിടെയാണ് മൂത്രം ഒഴിക്കുന്നത് അറിയാൻ പറ്റില്ല. അതൊക്കെ ഐഡൻറ്റിഫൈ, ചിലപ്പോൾ നമ്മൾ വിചാരിക്കും നമ്മുടെ കാരണന്മാർക്ക് അച്ഛന്മാർക്ക് ഇത് വാശിയും കണ്ടാണ്, അഹംഭാവം ഉണ്ട്. പക്ഷേ അൽഷേമേഴ്സൊക്കെ അങ്ങനെയാണ്. അപ്പോൾ അമ്മ വീട്ടിൽ ഒരുപാട് പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ നല്ലൊരു ഡോക്ടറാണെന്ന് കേട്ടിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് വന്നത്. അപ്പോൾ അമ്മയോട് ചോദിച്ചു, അമ്മ ഞാൻ എന്നിട്ട് അമ്മയുടെ കയ്യെ പിടിച്ചിട്ട് പറഞ്ഞു, വളരെ സ്നേഹം പറഞ്ഞു, അമ്മച്ചി നമ്മളൊക്കെ ഒരു ഓർമ്മ ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, നമ്മളൊക്കെ വീട്ടിലൊക്കെ നിത്യമായി കാണുന്ന 3 പ്രാണികൾ, ജന്തുക്കളുടെ പേര്, ആളുകളുടെ പേരൊന്നും പറയണം, അതൊക്കെയാണെങ്കിൽ പെട്ടെന്ന് പേര് പറയാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അമ്മ പറഞ്ഞു, ആലോചിച്ച് അപ്പോഴാണ് ഇവർ മിണ്ടാൻ തുടങ്ങുന്നത്. ഒരുപാട് ഇങ്ങനെ ആലോചിച്ചിട്ട് പറഞ്ഞു, ഒരു 2 മിനിറ്റ് എടുത്ത് പറഞ്ഞു, പല്ലി. പിന്നെ ഒരു 3 മിനിറ്റ് എടുത്ത് പറഞ്ഞു, പാറ്റ. പിന്നെ ഒരു 3-4-5 മിനിറ്റ് സ്ട്രഗിളാണ് കേട്ടോ. അപ്പോൾ നമുക്ക് കണി ഇത് എത്രയോ പല്ലി, പോത്ത്, പട്ടി, പൂച്ച, ഇങ്ങനെ എത്ര വേണമെങ്കിലും പറയാൻ പറ്റും. പക്ഷേ ഈ അമ്മ 3-ാമതൊരു പക്ഷിയുടെയോ പ്രാണിയുടെയോ ജന്തുവിൻ്റെയോ പേര് പറയാൻ പറ്റും, അങ്ങനെ ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്യാം കേട്ടോ. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, വേണ്ട, ഞാൻ നിങ്ങളുടെ ഓർമ്മശക്തി പരീക്ഷിക്കാനായിട്ടൊന്ന് പറഞ്ഞതാണെന്നൊക്കെ പറഞ്ഞു. പിന്നെ എന്ത് ചെയ്യുന്നറിയോ, വേണ്ടാന്ന് പറഞ്ഞ് ചില ടെസ്റ്റുകളൊക്കെ എഴുതി കൊടുത്തു. മക്കൾ പൈസ കൊടുത്തപ്പോൾ ഡോക്ടർ വേണ്ടാന്ന് പറഞ്ഞു. എന്നിട്ട് ഈ ഡോക്ടർ എന്ത് കാണിച്ചെന്നറിയോ, ഈ അമ്മച്ചേനെ കൊണ്ട് തന്നെ കയ്യെ പിടിച്ച് പുറത്തേക്ക് കൊണ്ടുപോയി അവരുടെ വന്ന കാറിൻ്റെ ബാക്ക് ഡോർ തുറന്ന് സീറ്റിൽ കയറ്റിയിരുത്തി തിരിച്ചു വരുമ്പോൾ മക്കൾ ഡോക്ടർ കയ്യെ പിടിച്ചിട്ട് പറഞ്ഞു, ഞങ്ങൾ വരുമ്പോഴത്തോട് ശ്രദ്ധിക്കുകയാണ്, നിങ്ങൾ ഞങ്ങളുടെ അമ്മ വന്നപ്പോൾ നിങ്ങൾ എണീറ്റ് നിന്നു, വളരെ സ്നേഹപൂർവ്വം നിങ്ങളുടെ കസേര ഇരുന്നിട്ട് ഒരു വഴക്കും പറഞ്ഞില്ല, ഞങ്ങളുടെ ഇന്ന് പൈസ വാങ്ങിച്ചില്ല, തനിയുമില്ല, എല്ലാ രോഗികളുടെ മുമ്പാകെ നിങ്ങൾ സാധാരണ കുട്ടിയെ പോലെ എൻ്റെ അമ്മേനെ പിടിച്ച് വണ്ടീൻ്റെ ഉള്ളിൽ കയറ്റിയിരുത്തി. എന്താണ് കാരണം എന്ന് വെച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞ മറുപടി എന്താ പറയുക, ഭയങ്കര അത്ഭുതപ്പെട്ട മറുപടി. കാരണം ഈ നിങ്ങളുടെ അമ്മ എന്ന് പറയുന്നത് എന്നെ ഫൈനൽ ഇയർ BSc സുവോളജി ക്ലാസ്സിൽ സുവോളജി പഠിപ്പിച്ച അധ്യാപികയാണ്. സുവോളജി പറയുന്ന സബ്ജക്റ്റ് എന്നറിയോ, 1 മണിക്കൂറിൽ 100 കണക്കിന് പക്ഷികളുടെയും പ്രാണികളുടെയും ഒക്കെ പേര് പറഞ്ഞ് ഞങ്ങളെ അമ്പരപ്പിച്ച ഒരു അധ്യാപികയാണ് തൊട്ടു മുമ്പ് പോയത്. ആ അധ്യാപികയ്ക്ക് 3-ാമതൊരു പ്രാണിയുടെ പേര് പോലും പറയുവാൻ സാധിക്കുന്നില്ല. ഇതൊന്നും നമുക്ക് സംഭവിക്കില്ലായിരിക്കാം. ഈ മഹാഭാരതത്തിൽ ഈ അവസാനം ഈ വ്യാസഭഗവാൻ ഭീഷ്മരോടല്ല ധർമ്മപുത്രോട് ചോദിച്ചിട്ടുണ്ട് ലോകത്തിലെ ഏറ്റവും വലിയ തമാശ ഏതാണെന്ന്. ധർമ്മപുത്രർ മറുപടി പറയുന്നുണ്ട്, മരണവീട്ടിൽ നിന്ന് മടങ്ങി വരുന്ന ഒരുത്തൻ്റെ മനോഭാവമാണ് ലോകത്തിലെ ഏറ്റവും വലിയ തമാശ. എന്താണെന്ന് വെച്ചാൽ, മരണം എനിക്ക് സംഭവിക്കില്ല, ഇതൊക്കെ ആക്സിഡൻ്റ് ആണെങ്കിലും മരണമാണെങ്കിലും മറ്റു ദുർവിധികളാണെങ്കിലും മറ്റുള്ളവർക്ക് മാത്രമേ സംഭവിക്കൂ എന്നുള്ള മനുഷ്യൻ്റെ ചിന്താഗതിയാണ് ലോകത്തിലെ ഏറ്റവും വലിയ തമാശ. അപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ടത്, ചിലതൊക്കെ തിരിച്ച് ലഭ്യമാകാൻ ആഗ്രഹിക്കാതെ നമ്മൾ ചെയ്തേ മതിയാകൂ, എങ്കിലേ നമ്മുടെയൊക്കെ ജീവിതത്തിൽ, ഞാൻ 100% എന്ന് ഞാൻ പറഞ്ഞേയില്ല, 10 ചെയ്യുമ്പോൾ 1 വ്യത്യസ്തമായി നമ്മൾ ചെയ്തേ മതിയാവും. അപ്പോൾ ഞാൻ പറഞ്ഞു, 1 നമുക്ക് നീതി ഉണ്ടായേ പറ്റൂ, 2 നമുക്ക് ചില സാറ്റിസ്ഫാക്ടറി ലൈൻ ഉണ്ടായേ പറ്റൂ, 3 എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു സ്നേഹമുണ്ടായേ പറ്റൂ, 4 പറയുന്നുണ്ടല്ലോ ഒരു സഹനം. സഹനം എന്നൊക്കെ പറയുന്നത് എന്താണെന്നറിയോ, 1 ക്ഷമിക്കാനുള്ള നമ്മുടെ കഴിവ്, 1 കാത്തിരിക്കാനുള്ള നമ്മുടെ കഴിവ്, 1 പകരക്കാരനാകാനുള്ള നമ്മുടെ കഴിവ്, പിന്നെ എന്താ ഓരോങ്ങനെ ഒട്ടനവധി കാര്യം. നമ്മളൊക്കെ ഒന്ന് നോക്കി, ഈ പലപ്പോഴും നമ്മുടെയൊക്കെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ക്ഷമിക്കാൻ നമുക്ക് പറ്റില്ലാത്ത ഒരു കഴിവ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, ആവശ്യത്തിനും ആവശ്യത്തിനല്ലാതെയും നമ്മൾ നമ്മുടെ ഭാര്യയോടോ മക്കളോടോ മറ്റു കാര്യം പോട്ടെ ഒരുപാട് ദേഷ്യപ്പെട്ടു എന്ന് കരുതും, ആവശ്യത്തിനും ആവശ്യത്തിനല്ലാതെയും ഒരക്ഷരം മിണ്ടാതെ അവരങ്ങ് നിന്ന് കേട്ടുപോവുകയാണെങ്കിൽ കുറേ കഴിയുമ്പോൾ നമുക്ക് എന്ത് തോന്നും, എന്ത് തോന്നും, അത്രയ്ക്കങ്ങട് പറയണ്ടായിരുന്നു എന്ന് തോന്നും. മറിച്ച് നമ്മൾ പറയുന്നതിനനുസരിച്ച് അവർ തിരിച്ച് പറഞ്ഞാലോ പറഞ്ഞത് പോരാ എന്നും നമുക്ക് തോന്നും.
അപ്പോൾ ഈ ബുധഭഗവാൻ ഒക്കെ പറഞ്ഞ സംഗതികളുണ്ടോ? ഇന്ന് നമ്മളൊരാളോട് ചീത്ത, ഒരാൾ നമ്മളെ ചീത്ത പറഞ്ഞാൽ നമുക്ക് അത്ര ഒരു ദേഷ്യമില്ലാത്ത ഒരാളെന്ന് വെച്ചാൽ, നമ്മളെ ഞാൻ നിങ്ങളുടെ ക്രിമിനൽ ലോയിലോ ഒന്നും അല്ലെങ്കിൽ പറയും, നമ്മുടെ വ്യക്തിപര ബന്ധങ്ങൾ നമ്മളൊരാളോട് ഒരാൾ നമ്മുടെ ചേട്ടനോ അല്ലെങ്കിൽ ഒരുപാട് ചീത്ത പറഞ്ഞു, നമുക്ക് ഭയങ്കര ദേഷ്യം വന്നു, നമ്മൾ പറഞ്ഞു ഞാൻ ഇന്ന് ഞാൻ അയാളെ ചീത്ത പറയുന്നത്, നമ്മുടെ അനിയനെങ്കിലും ആയിക്കോട്ടെ ഞാൻ അടുത്ത ചൊവ്വാഴ്ച ചീത്ത പറയുന്നു വിചാരിച്ച് വളരെ ബലപൂർവ്വം നിങ്ങളത് വേണ്ടെന്ന് വയ്ക്കുക. അത് കഴിഞ്ഞിട്ട് എന്ത് കഴിഞ്ഞൊരു ചൊവ്വ കഴിഞ്ഞ് ബുധൻ, വ്യാഴം, വെള്ളി, ശനി അടുത്താകുമ്പോഴത്തേക്കും നമുക്കിത് മാത്രമുള്ള പണികൾ, 100,000 പണികൾ വേറെയുണ്ട്. അടുത്ത ചൊവ്വാഴ്ച ആകുമ്പോഴത്തേക്കും നമ്മൾ എന്ത് ചെയ്യുമായിരിക്കും, ഒരു 90% കേസിൽ നമ്മൾ എന്ത് ചെയ്യുമായിരിക്കും, അതങ്ങ് പോട്ടെ എന്ന് കരുതും. പക്ഷെ നമ്മളെ ചീത്ത പറഞ്ഞ ആളുണ്ടല്ലോ, അയാളിങ്ങനെ ടെൻഷൻ അടിച്ച് നടക്കുകയും കഴിഞ്ഞാൽ നമ്മുടെ ടെൻഷനൊക്കെ മാറുകയും ചെയ്യും. അപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നതാണ്, ചിലതൊക്കെ ക്ഷമിക്കാൻ പഠിച്ചേ പറ്റൂ, ചിലതൊക്കെ നമ്മൾ കാത്തിരുന്നേ പറ്റൂ. അതായത് നടാനൊരു കാലം, വിളവെടുക്കാനൊരു കാലം, കായ്ക്കാനൊരു കാലം, പൂക്കാനൊരു കാലം, അങ്ങനെ നമ്മൾ പ്രകൃതിയിൽ പ്രകൃതിയുടെ ഉള്ള ജനത്തിനൊക്കെ ഒരുപാട് ഉദാഹരണങ്ങൾ, സമയമില്ലാത്തതുകൊണ്ട് ചാടി ചാടി പോകുന്നത് മാത്രമേ ഉള്ളൂ. ചിലതൊക്കെ നമ്മൾ കാത്തിരുന്നേ പറ്റൂ, ചിലതൊക്കെ മാറ്റി വെച്ചേ പറ്റൂ. അതിലൊക്കെ അപ്പുറത്തേക്കൊരു സംഗതി എന്താണെന്നറിയോ, കാള പെറ്റു എന്ന് കേൾക്കുമ്പോഴത്തേക്കും നമ്മൾ എന്ത് ചെയ്തിരിക്കും, എന്ത് ചെയ്തിരിക്കും നമ്മൾ, കയറ് എടുത്തിരിക്കും. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ സംഗതി, കാളയിട്ട് പ്രസവിക്കുകയില്ല, അതിൻ്റെ പേരിൽ നമ്മൾ കയറെടുക്കണം. അതിന് ഇത്രേ ഉള്ളൂ. അതിൻ്റെ ഒരു വളരെ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ കാണുന്നത് മുഴുവൻ ശ്രദ്ധിക്കുക, നിങ്ങൾ കാണുന്നത് മുഴുവൻ നിങ്ങൾ വിചാരിക്കുന്ന അർത്ഥത്തിൽ ശരിയാകണമെന്നില്ല, ഉണ്ടോ? നിങ്ങൾ കേൾക്കുന്നത് മുഴുവൻ നിങ്ങൾ വിചാരിക്കുന്ന അർത്ഥത്തിൽ ശരിയാണ്. അപ്പോൾ നമ്മുടെ മക്കൾ, നമ്മുടെ വേണ്ടപ്പെട്ടവർ, അല്ലെങ്കിൽ നമ്മൾ വളരെ വേണ്ടപ്പെട്ടവരൊക്കെ ഉണ്ടല്ലോ, നമ്മൾ സംഗതി കണ്ടാലോ കേട്ടാലോ പെട്ടെന്നൊരു ആക്ഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോഴെങ്കിലും ജീവിതത്തിൽ ദുരന്തങ്ങളുണ്ടാവാനുള്ള സാധ്യതകൾ ഉണ്ട് എന്ന് കൂടി ഓർത്തിരിക്കണം. ഞാൻ എനിക്കുള്ള അനുഭവം, ഇനി എൻ്റെ ഏറ്റവും വിഷമിച്ചൊരു അനുഭവം എന്താണെന്നറിയാമോ, ഓടെടുത്തൊരമ്മ, രണ്ടാൺമക്കൾ, ചെറിയ പിള്ളേരാ, ജോലി സംബന്ധമായ ഭർത്താവ് ദൂരെയാണ്, മൂത്തവന് 7 വയസ്സ്, രണ്ടാമത്തവന് 5 വയസ്സ്. ഈ രണ്ടാമത്തവൻ്റെ കുഴപ്പമെന്ന് വെച്ചാൽ അവൻ അവിടെ ഇവിടെയൊക്കെ ചിത്രമൊക്കെ വരച്ച് വയ്ക്കും. നമ്മുടെ മക്കൾക്ക് വരയ്ക്കുന്ന പ്രായ ചെറിയ കുട്ടികളാണെങ്കിൽ, അവർ ചിത്രം വരയ്ക്കുന്നവരാണെങ്കിൽ എവിടെ വരച്ച് വയ്ക്കുക, എവിടെ വരച്ച് വയ്ക്കുക, ചുമരുമ്പോൾ തന്നെ വരയ്ക്കും. എന്നാലും നമ്മൾ അവർക്ക് ചില മേട്ടോ കിഴുക്കോ തുള്ളിപ്പുറിയൊക്കെ കൊടുക്കും. കാരണം എന്തിനാണ് നമ്മളവരെ വഴക്ക് പറയണത്? നമ്മുടെ സുഹൃത്തുക്കളൊക്കെ വന്നു കഴിഞ്ഞാൽ എന്താണ്, ഇതൊരു മോശമാണല്ലോ എന്ന് കരുതിയിട്ടാണ് നമ്മൾ വരയ്ക്കരുതെങ്കിൽ. പക്ഷേ സുഹൃത്തുക്കൾ വരുമ്പോൾ അവർ മോശമെന്നും വിചാരിക്കില്ല, കാരണം ഇത് ഐശ്വര്യമുള്ളൊരു കുടുംബമാണ്, കൊച്ചുമക്കളുടെ കുടുംബമാണെന്നൊക്കെ സുഹൃത്തുക്കൾ വിചാരിക്കില്ല. പക്ഷേ നമുക്ക് നാണക്കേടായിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഇവരിങ്ങനെ വഴക്ക് പറഞ്ഞുകൊണ്ടേയിരിക്കും. അതുകൊണ്ടാണ് ഭാരതീയ ചിന്താഗതി അനുസരിച്ച് പറയുന്നത്, ഈ 1 വയസ്സിന് താഴെയുള്ള കൊച്ചു കുഞ്ഞുങ്ങൾ നിങ്ങളെ നോക്കിച്ചിരിക്കുമ്പോൾ നിങ്ങളെയല്ല നോക്കിച്ചിരിക്കുന്നത്, മറിച്ച് സ്വർഗത്തിലിരിക്കുന്ന പിതാവിൻ്റെ മുഖം കണ്ടുകൊണ്ടാണ് ചിരിക്കുന്നതെന്നാണ് ഭാരതീയ സങ്കല്പം പോലും പറഞ്ഞിരിക്കുന്നത്. കൊച്ചു കുഞ്ഞുങ്ങൾ, 1 വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങൾ നിങ്ങളെ നോക്കിച്ചിരിക്കുമ്പോൾ നിങ്ങളെയല്ല നോക്കിച്ചിരിക്കുന്നത്, മറിച്ച് സ്വർഗത്തിലിരിക്കുന്ന ദൈവത്തിൻ്റെ മുഖം കണ്ടുകൊണ്ടാണ് ചിരിക്കുന്നതാണ്. അല്ലെങ്കിൽ ഹൈന്ദവ സങ്കല്പമനുസരിച്ച് കുട്ടികളെ ദേവൻ്റെയും ദേവിയുടെയും മുമ്പിൽ ചോറൂണ് കഴിച്ചതിന് ശേഷമേ, ഉരുള ചോറ് കൊടുത്തതിന് ശേഷമേ ഈ കുഞ്ഞുങ്ങളെ ദേവൻ്റെയും ദേവിയുടെയും മുമ്പിൽ കൊണ്ടുപോകുള്ളൂ. അതിൻ്റെ കാരണം എന്താണെന്ന് അറിയാമോ, ചോറൂണ് കൊടുക്കുമ്പോൾ എന്ത് സംഭവിച്ചാൽ ലോകത്തിലെ എല്ലാ പതുക്കെ പതുക്കെ തിന്മകളെ കുഞ്ഞുങ്ങളുടെ ഉള്ളിലേക്ക് കയറി ചെല്ലുന്നതാണ് സങ്കല്പം. അല്ല, ചോറൂണ് കൊടുക്കുന്നതിന് കുഞ്ഞിനെ ദേവൻ്റെ മുമ്പിൽ കൊണ്ടു ചെന്നാൽ എനിക്ക് സമാനമായ നിഷ്കളങ്കതയുള്ള കുഞ്ഞാണ് വരുന്നത്, അതുകൊണ്ട് ഞാൻ എണീറ്റ് നിന്നേ മതിയാവൂ എന്ന് ദേവനും ദേവിക്കും ഉറപ്പുണ്ട്. അങ്ങനെ ദേവനെയും ദേവിയെയും എണീപ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഹൈന്ദവ പാരമ്പര്യത്തിൽ കുഞ്ഞുങ്ങൾക്ക് ചോറൂണ് കൊടുത്തതിന് ശേഷം കൊണ്ടുപോകുന്നത്. ഇപ്പം ഇവിടെയും സംഭവം എന്താണെന്ന് വെച്ചാൽ, കൊച്ചു പയ്യനാണ്, ഒരുപാട് തല്ലും കൊള്ളും. ഒരു ദിവസം അമ്മ പെയിൻ്റ് മൂത്ത അമ്മയ്ക്ക് ഷോപ്പിങ്ങിന് പോകണം കേട്ടോ. മൂത്തവനോട് പറഞ്ഞു, മോനെ നമ്മൾ പോകുന്ന വരെ പെയിൻ്റ് അടിച്ചിട്ട് 2 ദിവസമായിട്ടുള്ളൂ, ഞാൻ വരുന്നത് വരെ ഇവനെ കണ്ടൊന്ന് വരപ്പിക്കാതിരിക്കണം, അതോ വരച്ചാൽ 4 അടിയും വെച്ച് കൊടുത്തോളാനായിട്ട് പറഞ്ഞു കേട്ടോ. അവൻ സമ്മതിച്ചു, ചെറിയവനോട്ട് കേട്ടിട്ടില്ല. അമ്മ അങ്ങനെ ഷോപ്പിങ്ങിന് പോയി, പോണത് ചെറിയവൻ കേട്ടു കണ്ടു. 5 വയസ്സുള്ളവൻ ഒന്നില പഠിക്കുന്നത്. അമ്മ പോയ വഴി പെയിൻ്റ് അടിച്ചിട്ട് 2 ദിവസം അവന് വരയ്ക്കാനൊരു അവസരം കിട്ടിയിട്ടില്ല. അപ്പോൾ അമ്മ പോയ വഴി അമ്മയുടെ മുറിയിലേക്ക് തന്നെ, ഇച്ചിരി വലിയ വിട മുറിയിലേക്ക്, ഇപ്പോൾ ചായക്കൂട്ടുകളെടുത്ത് പെൻസിൽ വരയ്ക്കാനായിട്ട് തുടങ്ങി. അവൻ വരച്ചു, ഇവൻ ചേട്ടനെടുത്ത് തടയാനും പോയില്ല. ചേട്ടനൊരു സംശയം, ഈയിടെയായിട്ട് അമ്മയ്ക്ക് എന്നേക്കാൾ കൂടുതൽ ഇഷ്ടം അനിയനോടാണ്, അങ്ങനെയാണെങ്കിൽ വരയ്ക്കട്ടെ 4 അടി കൊണ്ടോട്ടെ എന്നും കരുതി. നമുക്കങ്ങനെ തന്നെയാണ്, നമ്മുടെ വീട്ടിൽ 2 പിള്ളേരുണ്ട്, 6 വയസ്സും 4 വയസ്സുള്ളെങ്കിൽ രണ്ടുപേരുടെ സ്നേഹം തുല്യമാണെങ്കിലും അല്പകണ താല്പര്യം ആരോടായിരിക്കും, ചെറിയവനോട്. കാരണം എന്താ, അവൻ്റെ പ്രായം ചെറുതായതുകൊണ്ട്. അങ്ങനെ 1.5 മണിക്കൂർ കഴിഞ്ഞ് ഷോപ്പിംഗ് കഴിഞ്ഞ് അമ്മ തിരിച്ചു വന്നു. മുറ്റത്തെത്തിയ വഴി നമ്മൾ പലരും ചെയ്യണവരെയും, മൂത്തവൻ, അവന് 7 വയസ്സുള്ളൂ, അമ്മേനെ ഇങ്ങനെ ചൂടാക്കാൻ തുടങ്ങി. അമ്മയെ അമ്മ പോയപ്പോൾ തൊട്ട് വരച്ചാകെ വൃത്തികേടാക്കിയിട്ടുണ്ട്, എനിക്കൊന്നും ചെയ്യാനായിട്ട് കഴിഞ്ഞില്ല. ഇവൻ കണ്ടിട്ടൊന്നുമില്ല കേട്ടോ, ഇവൻ ഉള്ളിൽ നിന്ന് സാക്ഷിയായിട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഭയങ്കരമായിട്ട് അമ്മേനെ ഇങ്ങനെ ചൂടാക്കി. അമ്മ ഇത് കേട്ട വഴി കേൾക്കാത്ത വഴി ഷോപ്പിംഗ് ചെയ്ത സാധനങ്ങളെ കട്ടിലേക്ക് വലിച്ചെടുത്ത് ഒരു വടിയും എടുത്ത്
ഒരുപാട് ചീത്തയും വിളിച്ച് നായൻ്റെ മോനെ, നായാര ഭർത്താവ് പോട്ടെ, നായൻ്റെ മോനെ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ബഹളം. ഇതെന്ത് സംഭവിച്ചെന്ന് വെച്ചാൽ, ഈ ചെറിയ പയ്യൻ ഇതിനു മുമ്പ് തല്ലു കൊണ്ടിട്ടുണ്ട്. അമ്മ ചേട്ടൻ ഇങ്ങനെ ചൂടാക്കാനെ ശ്രദ്ധിച്ചു. ഇതപ്പോൾ എന്താ വെച്ചാൽ ഇന്ന് തല്ല് ഉറപ്പാണെന്ന് അസല് തല്ല് കിട്ടുമെന്ന് ഉറപ്പായി. അവനെന്ത് കാണിച്ചെന്ന് പറഞ്ഞു വെച്ചാൽ, ചേട്ടനെയും അമ്മേനെയും കാണാതെ മുറ്റത്ത് പോയി ഒളിച്ചിരുന്നു. ഇത് ചേട്ടനും കണ്ടില്ല, അമ്മയും കണ്ടില്ല. അമ്മ ഒരു മുറിയിൽ നോക്കി, രണ്ട് മുറിയിൽ നിന്ന് ചുമ്മാ എന്നല്ല, ഒരുപാട് ചീത്ത വിളിച്ചിട്ട് തന്നെ കിട്ടിയാൽ ഒരുപാട് തല്ലിക്കൂട്ടും. അങ്ങനെ ഒരു 10-15 മിനിറ്റ് മുമ്പ് തപ്പിയിട്ട് കിട്ടിയില്ല കേട്ടോ. ഒരു 15 മിനിറ്റ് കഴിയുമ്പോൾ നമ്മുടെ ദേഷ്യമൊക്കെ തീരില്ലേ, അമ്മയുടെ ദേഷ്യമൊക്കെ തീർന്ന്, ഇനി ഇവനെന്താണ് വരച്ചിരിക്കുന്നതെന്ന് അറിയാമെന്ന് വിചാരിച്ച് വടിയൊക്കെ താഴെ വെച്ച് അമ്മയുടെ മുറി ചെന്ന് നോക്കുമ്പോൾ, വെൻ ഷി സോ ദ പിക്ചർ ഷി അസ്റ്റോണിഷ് എന്നാണ് വാക്ക് പറയുന്നത്. ചിത്രം കണ്ട വഴിയുണ്ടല്ലോ ഇവൾ ഭയങ്കരമായിട്ട് ഇങ്ങനെ അത്ഭുതപ്പെട്ടു. എന്താണെന്ന് വെച്ചാൽ, 5 വയസ്സുള്ള പയ്യനാണ്, 1-ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. അവൻ അത്ര വൃത്തിയില്ലാത്ത പക്ഷത്തിൽ അവനൊരു ഹാർട്ടിൻ്റെ ചിത്രമാണ് വരച്ച് വെച്ചിരിക്കുന്നത്. ഹാർട്ട് എന്തിനാണ് സൂചിപ്പിക്കുന്നത് എന്ന് പറഞ്ഞ്, ഹാർട്ട് എന്തിനാണ് സൂചിപ്പിക്കുന്നത്? സ്നേഹത്തെ. എന്നിട്ട് അതിൻ്റെ ചോട്ടിൽ ഇംഗ്ലീഷിൽ അത്ര വടിവില്ലാത്ത അക്ഷരത്തിൽ എഴുതി വെച്ചിരിക്കുന്നു, മമ്മി ഐ ലവ് യു മോസ്റ്റ് ഇൻ ദിസ് വേൾഡ്. അമ്മേ, ഈ ലോകത്ത് ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്നത് എൻ്റെ അമ്മേനെയാണ്. അപ്പോൾ ആരെ തല്ലുവാനാണോ ഇവൾ കഴിഞ്ഞ 15-20 മിനിറ്റായിട്ട് ഓടി ബഹളം വെച്ചിരിക്കുന്നത്? ആ അമ്മേനെ പറ്റി അവൾ എഴുതി വെച്ചൊരു വാക്കെന്ന് പറയും, അമ്മേ, ഈ ലോകത്തിൽ ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്നത് എൻ്റെ അമ്മേനെയാണ്. എൻ്റെ കഥ അവസാനിക്കുന്നത് എങ്ങനെയാണ്? ആ അമ്മ മരിക്കുന്നത് വരെ ആ ചിത്രവും ആ എഴുത്തും അവിടെ നിന്ന് മാച്ച് കളയുവാനായിട്ട് അവൾ സമ്മതിച്ചില്ല. നേരെ തിരിച്ചൊന്ന് ആലോചിച്ച് നോക്കി, ഈ ചിത്രം കാണുന്നതിന് മുമ്പ് ഈ പയ്യനെ കയ്യിൽ കിട്ടിയിട്ട് ഒരുപാട് തല്ലിക്കൂട്ടിയതിന് ശേഷമാണ് ആ ചിത്രം കാണാനിട വന്നാൽ തല്ലി അമ്മയുടെ വേദന മരണം വരെ നീണ്ടു നിൽക്കുവാനുള്ള സാധ്യതയുണ്ട്. ഒപ്പം തല്ലുകൊള്ളുന്ന മകൻ്റെ വേദനയും മരണം വരെ നീണ്ടു. അപ്പോൾ ദുരന്തങ്ങൾ ഉണ്ടാകാതിരിക്കണമെങ്കിൽ ഞാൻ ആക്ഷൻ എടുക്കണ്ട എന്ന് ഞാൻ പറഞ്ഞില്ല, ആക്ഷൻ എടുക്കണം, പ്രത്യേകിച്ച് നമ്മുടെ ബന്ധപ്പെട്ടവരോട്, സുഹൃത്തുക്കളോട്, മക്കളോട്. പക്ഷേ എന്താണ് സംഭവിച്ചതെന്ന് രണ്ടാമതൊന്നും ആലോചിക്കാതെ ആക്ഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോഴെങ്കിലും ദുരിതങ്ങളിലേക്ക് വരുവാനായിട്ട് സാധ്യതകളും ഉണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ട് സഹിക്കുക എന്നുള്ളത് നമ്മുടെ മാനവിക ബന്ധം. അപ്പോൾ ഇതൊക്കെ ഉണ്ടല്ലോ, ചിലതൊക്കെ സഹിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഒരുപാട് സ്ട്രെസ് തന്നെ തന്നെ നിൽക്കും. ചിലതൊക്കെ മാറ്റിവെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഭാരങ്ങൾ പോകും. ചിലതൊക്കെ കാത്തിരുന്നാൽ പോലും നമ്മുടെ ഭാരങ്ങൾ പോകും. മനസ്സിലായോ? അതാണ് നമ്മൾ ഈ ഭാരമില്ലാത്തൊരവസ്ഥയിലേക്ക് എത്തുന്ന എന്നുള്ളതാണ് എന്തെന്നൊക്കെ പറയുന്നത്. ഈ ഈ എന്തുവാ ഈ ടെൻഷൻ ഫ്രീ, അല്ലെങ്കിൽ സോറി, ഒരു ഫോട്ടോ ഓഡിയൻസിൻ്റെ. മൂന്നാമത് അല്ല, ഞാൻ ഒന്ന് പറഞ്ഞു, നമുക്ക് ധ്യാനമുണ്ടാവുക, അല്ല സോറി, നീതിയുടെ പക്ഷത്ത് നിൽക്കുക. രണ്ടാമത് ഞാൻ പറഞ്ഞു സംതൃപ്തിയുടെ ലൈൻ കണ്ടെത്തുക. മൂന്നാമത് സ്നേഹമുണ്ടാവുക. നാലാമത് സഹനമുണ്ടാവുക. അഞ്ചാമത് ധ്യാനമുണ്ടാവുക. ഈ ധ്യാനം എന്നൊക്കെ ഞാൻ പറയുന്നുണ്ടല്ലോ, ഒരു കാരണവശാലും അമ്പലങ്ങളിലും പള്ളികളിലും കൈയടിച്ച് ധ്യാനിക്കുന്നതിനെയല്ല ധ്യാനമെന്നൊക്കെ പറയുന്നത്. ധ്യാനമെന്നുള്ളതിൻ്റെ ഇംഗ്ലീഷ് വാക്ക് പോലും എന്താണെന്നറിയാവോ? റിട്രീറ്റ് എന്നാണ്. റിട്രീറ്റ് എന്ന് വെച്ചാൽ അർത്ഥം എന്താ? റിട്രീറ്റ് എന്ന് വെച്ചാൽ ഗോയിങ് ബാക്ക്, ഇത്രയേ ഉള്ളൂ. നമ്മൾക്ക് എന്താ പറയുക, ദൈവത്തിൽ വിശ്വാസമുള്ളവനും വിശ്വാസമില്ലാത്തവരും രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നടന്ന കാര്യങ്ങളിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കുക കിടക്കുന്നതിന് മുമ്പ്. അതിൽ മനുഷ്യനെന്ന നിലയ്ക്ക് നമ്മൾ ഒരുപാട് നന്മകളും ചെയ്തിട്ടുണ്ടാവും, ഒരുപാട് തിന്മകളും ചെയ്തിട്ടുണ്ടാവും. ഞാൻ നന്മ നന്മ ഞാൻ നാളെ ആവർത്തിക്കുമെന്നും തെറ്റുകൾ ഞാൻ ആവർത്തിക്കയില്ല എന്നും ഒരു വട്ടം ദൈവത്തോടോ പ്രകൃതിയോടോ പറഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ, ശാന്തമായിട്ട് നമുക്ക് ഉറങ്ങാനായിട്ട് പറ്റും, ഭാരമില്ലാതെ ഉറങ്ങാൻ പറ്റും. ഒരുപക്ഷെ നമ്മൾ നാളെയും നന്മ ചെയ്യും, തെറ്റും ചെയ്യും, മറ്റന്നാളും നന്മ ചെയ്യും, തെറ്റും ചെയ്യും. പക്ഷേ ഈ ഒരു സംഗതി ഉണ്ടല്ലോ, ശരിയേത് തെറ്റേതെന്ന് നാം അറിയാൻ വേണ്ടി നമ്മളിലേക്ക് നോക്കുന്ന ഒരു പ്രക്രിയയാണ് എന്തെന്ന് പറയുന്നത് റിട്രീറ്റ്, ഗോയിങ് ബാക്ക്, ധ്യാനം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ നിങ്ങളുടെ മനസ്സിനോട് തന്നെ ഉണ്ടല്ലോ, സെൽഫായിട്ട് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടല്ലോ, ചിലപ്പോൾ അറിയാതെ ഒരു തെറ്റെങ്കിലും നമുക്ക് മാറ്റുവാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മുടെ മനസ്സിലേക്ക് നമ്മൾ നോക്കുമ്പോഴുണ്ടല്ലോ, വളരെ പ്രധാനപ്പെട്ട ഒരു തത്വമാണ് ഞാൻ പറയാൻ പോകുന്നത്. നമ്മുടെ മനസ്സിലേക്ക് നോക്കുമ്പോൾ നമ്മുടെ എല്ലാ വളർച്ചകൾക്കും വിഘാതമായി നിൽക്കുന്ന ഒരു വില്ലൻ നമ്മുടെ മനസ്സിൽ ഉണ്ടെന്ന് നമുക്ക് കണ്ടെത്തുവാനായിട്ട് പറ്റും. അതെന്താണെന്നറിയാവോ? ഞാനെന്ന ഭാവം, ഈഗോ. അതാണ് ആദിശങ്കരനൊക്കെ പറഞ്ഞ അഹം ബ്രഹ്മാസ്മി. അഹം ബ്രഹ്മാസ്മി എന്ന് വെച്ചാൽ എന്തോർത്ഥം? അതിൻ്റെ അർത്ഥം ഞാനും നിങ്ങളുമൊക്കെ ദൈവമാണ്. പക്ഷെ ഞാനും നിങ്ങളുമൊക്കെ ദൈവമാണെങ്കിൽ എന്തുകൊണ്ടും ദൈവത്തിന് തുല്യമായുള്ള സമാധാനം
എനിക്കും നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ എന്തു വേണമെന്നറിയാവോ? എന്നിലും നിങ്ങളിലുമുള്ള ഞാനെന്ന ഭാവത്തെ പുറത്തു നിർത്തണം. അല്ലെങ്കിൽ നിങ്ങൾ പതിനെട്ടാം പടി ശബരിമലയ്ക്ക് പതിനെട്ടാം പടി കയറുമ്പോൾ പതിനെട്ടാം പടിയുടെ മുകളിൽ സംസ്കൃതത്തിൽ വാക്ക് മലയാളത്തിൽ വലിയ തോതിൽ എഴുതി വെച്ചിട്ട് എന്തുവാ തത്വമസി. അതിൻ്റെ അർത്ഥം എന്താ? നീ ഞാനാണ്, അല്ലെങ്കിൽ ഞാൻ നീ. നീ കയറി വരുന്ന ഓരോരുത്തരും ദൈവമാണ്. പക്ഷേ അവരൊക്കെ ദൈവമാണെങ്കിൽ എന്ത് വേണമെന്നറിയാവോ? അവനിലുള്ള ഞാനെന്ന ഭാവത്തെ പടിക്ക് പുറത്ത് നിർത്തി കയറി വരികയാണെങ്കിൽ നിങ്ങൾക്ക് മാർക്ക് തുല്യമാകാം, എനിക്ക് തുല്യം. അങ്ങനെ നമുക്കൊരു ശാന്തമായിട്ടൊരവസ്ഥ കിട്ടുന്നതിനെയാണ് ഈ ധ്യാനം എന്ന് പറയുന്നത്. അപ്പോൾ അല്ല, ഏറ്റവും പ്രശ്നം ഞാൻ പറഞ്ഞത് നമ്മളെ ധ്യാനം എന്നുള്ളതിൻ്റെ ഏറ്റവും പ്രശ്നം നമ്മൾ ഈഗോയാണ്. എന്താണ് ഈഗോ എന്ന് അറിയാവോ? അത് അഹംഭാവം മാത്രമല്ലാട്ടോ ഈഗോ എന്ന് പറയുന്നത്. നിങ്ങളുടെ വ്യക്തിത്വത്തിലെ, ഞാൻ പറയുന്നത് ഞാനടക്കമുള്ള നിങ്ങളുടെ വ്യക്തിത്വത്തിലെ ഏതു ഭാവത്തെ ഞാൻ തൊടുമ്പോഴാണോ നിങ്ങൾ എന്നോട് ഒരുപാട് ദേഷ്യപ്പെടുന്നത്, ചീത്ത വിളിക്കുന്നത്, ബഹളം വയ്ക്കുന്നത്, ഈ ഭാവങ്ങളെ മുഴുവൻ യഥാർത്ഥത്തിൽ അറിയപ്പെടുന്നറിയാവോ? ഞാനെന്ന ഭാവം. നിങ്ങൾ ദേഷ്യപ്പെടുന്ന മുഴുവൻ ഭാവം, നമുക്കൊക്കെ ഒരു ധാരണയുണ്ട്, ഞാൻ തരക്കേടില്ലാത്ത അധ്യാപകനാണ്, തരക്കേടില്ലാത്ത ഓഫീസറാണ്, തരക്കേടില്ലാണ്ട് പാട്ട് പാടും, തരക്കേടില്ലാണ്ട് ചിത്രം വരയ്ക്കും, തരക്കേടില്ലാണ്ട് ഇങ്ങനെ നമുക്ക് എല്ലാവർക്കും ഒരുപാട് പ്ലസ് 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 ഉണ്ട്. പക്ഷെ ആരെങ്കിലും നമ്മളോട് നിങ്ങൾ അത്ര നല്ല അധ്യാപകനല്ലാട്ടോ, അത്ര നല്ല ഓഫീസറല്ലാട്ടോ, അത്ര നല്ല പാട്ടുകാരനല്ലാട്ടോ എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ നമ്മളിങ്ങനെ നിങ്ങൾ ദേഷ്യപ്പെടുന്ന ഓരോ എലമെൻറ്റും നിങ്ങളിത് തിരിഞ്ഞു നോക്കിയറിയാം. അത് നിങ്ങളുടെ ഞാനെന്ന ഭാവത്തെ, വ്യക്തിത്വത്തെ മറ്റു പലരും ഇങ്ങനെ പതുക്കെ ഒന്ന് തൊടുമ്പോഴാണ് നമ്മളിങ്ങനെ മറ്റുള്ളവരോട് ദേഷ്യപ്പെട്ടുകൊണ്ടേയിരിക്കുന്നത്. അത് നിങ്ങളൊന്ന് ആലോചിക്കുക, നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ ഭാര്യയോട്, മക്കളോട്, സുഹൃത്തുക്കളോട് ഒക്കെ നമ്മൾ ദേഷ്യപ്പെടുന്നതിൻ്റെ ബേസിക്കായിട്ടുള്ള റീസൺ എന്താണെന്നറിയോ? നമ്മുടെ വ്യക്തിത്വത്തെ പതുക്കെ ഒന്ന് ഹനിച്ചു, നമ്മൾ പറയുന്ന അവർ കൂട്ടാക്കിയില്ല, അങ്ങനെയുള്ള നമ്മുടെ ചെറിയ ചെറിയ ഭാവങ്ങളെയാണ് എന്തെന്ന് പറയുന്നത്, ഞാനെന്ന ഭാവം. അത് തലക്കനം മാത്രമല്ല. ഇനി ഇതുകൊണ്ടുള്ള കുഴപ്പം എന്താണെന്നറിയോ? നമ്മുടെയൊക്കെ തെറ്റുകൾക്ക് നമ്മൾ മാത്രം ഉത്തരവാദിക്കുക, നമ്മുടെയൊക്കെ പല തെറ്റുകൾക്കും ഉണ്ടല്ലോ നമ്മൾ മാത്രമാണ് ഉത്തരവാദി. പക്ഷേ ഇതിനൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നറിയോ? മറ്റുള്ളവരിൽ കുറ്റങ്ങൾ. ഇതൊക്കെ എനിക്ക് സംഭവിച്ചത് എൻ്റെ ഭാര്യ പറഞ്ഞിട്ടാണ്, മക്കൾ പറഞ്ഞിട്ടാണ്, സുഹൃത്തുക്കൾ പറഞ്ഞിട്ട്. എനിക്ക് തെറ്റ് പറ്റില്ല, അഥവാ തെറ്റുപറ്റി കഴിഞ്ഞാൽ എൻ്റെ സുഹൃത്തുക്കളല്ലേ മറ്റുള്ളവർ പറഞ്ഞിട്ടുകൊണ്ടാണ് എനിക്കിങ്ങനെ ഒരുപാട് ഒരുപാട് തെറ്റുകളൊന്നും പറ്റിയത് എന്നൊക്കെ പറഞ്ഞ് ഞാനിങ്ങനെ മറ്റുള്ളവരെ ഇങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ടേ ഇരിക്കും. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ എനിക്ക് തെറ്റുപറ്റില്ല, ഞാനിങ്ങനെ മറ്റുള്ളവരെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് ഞാനെന്ന ഭാവക്കാർക്കുള്ള ഏറ്റവും വലിയ പ്രധാന പ്രശ്നം. ഇതാണ് നമ്മളൊക്കെ നോക്കിയേ, നമുക്ക് ഇതൊക്കെ എനിക്ക് സംഭവിച്ചത് എൻ്റെ അയൽവക്കക്കാരൻ കാരനാണ്, അല്ലെങ്കിൽ ഇങ്ങനെ മറ്റുള്ളവരിൽ നിന്ന് കുറ്റം കണ്ടുകൊണ്ടേയിരിക്കും. അപ്പോൾ ഞാനെന്ന ഭാവം എന്താന്ന് പറഞ്ഞു, അതിൻ്റെ പ്രശ്നം എന്താണെന്ന് പറഞ്ഞു. ഇനി ഒരു പരിധിവരെ ഞാനെന്ന ഭാവം ഇല്ലാതാക്കണമെങ്കിൽ എന്തു വേണമെന്നറിയോ? എന്തു വേണമെന്നറിയാവോ? നമ്മൾ പിന്നിട്ട വഴികളെ കൃതജ്ഞതാപൂർവം ഓർക്കുവാൻ ശ്രമിക്കുക. നമ്മൾ പിന്നിട്ട വഴികളെ കൃതജ്ഞതാപൂർവം ഓർക്കുവാൻ ശ്രമിക്കുക. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ഇവിടെ ഇരിക്കുന്നതും ഞാൻ ഇവിടെ നിൽക്കുന്നതും നമ്മുടെ മാത്രം കഴിവുകൊണ്ടാണോ? ആണോ? എന്നും ദൂരം ആളുകളുടെ കഴിവ് താങ്ങലും സപ്പോർട്ടും കൊണ്ടാണ് നമ്മളിവിടെ ഇരിക്കുന്നത്. ആരോടൊക്കെയാണ് നമ്മൾ കടപ്പെട്ടിരിക്കുന്നത്? നമ്മളൊന്ന് ആലോചിക്കുക, നമ്മൾ ആരോടൊക്കെ കടപ്പെട്ടിരിക്കുന്നത്? ജനിക്കാനനുബന്ധിച്ച് നമ്മുടെ അച്ഛനമ്മമാരോട് നമ്മൾ കടപ്പെട്ടിരിക്കുന്നു. പേറ്റെടുത്ത പേറ്റാട്ടിമാരോട് അല്ലെങ്കിൽ ഡോക്ടർമാരോട് നമ്മൾ കടപ്പെട്ടിരിക്കുന്നു. ആദ്യാക്ഷരങ്ങൾ പഠിപ്പിച്ചു തന്ന നമ്മുടെ അധ്യാപകരോട് നമ്മൾ കടപ്പെട്ടിരിക്കുന്നു. ചിലപ്പോൾ നമ്മൾ സ്കൂളിൽ പോകുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ അറിയാതിരുന്നപ്പോൾ നമുക്ക് പറഞ്ഞു തന്ന നമ്മുടെ സുഹൃത്തുക്കളോട് നമ്മൾ കടപ്പെട്ടിരിക്കുന്നു. ഒരുപക്ഷെ നമ്മൾ തിരക്ക് പിടിച്ച് സ്കൂളിൽ പോകുമ്പോൾ വഴിവൊക്കെ ഒത്തുവെച്ചത് കൃത്യമായി സമയം പറഞ്ഞു തന്ന അപരിചിതരോട് പോലും നമ്മൾ കടപ്പെട്ടിരിക്കുന്നു. വലുതാവുമ്പോൾ നമ്മുടെ മക്കളോട് കടപ്പെട്ടിരിക്കുന്നു, ഭാര്യമാരോട് കടപ്പെട്ടിരിക്കുന്നു. എന്നിട്ട് നമ്മൾ മരിക്കുമ്പോൾ നമ്മുടെ കുഴിമാടത്തിൽ അവസാന പിടി മണ്ണ് വാരിയിടുന്ന അപരിചിതരോട് പോലും നമ്മൾ കടപ്പെട്ടിരിക്കുന്നു. അങ്ങനെയൊക്കെ നോക്കുമ്പോൾ നമ്മുടെ ജീവിതം തീർത്താൽ തീരാത്ത കടപ്പാടുകളുടെ ഘോഷയാത്രയാണെന്നുള്ള തിരിച്ചറിവാണ് എന്നിലും ഞങ്ങളിലുമുള്ള ഞാനെന്ന ഭാവത്തെ ഒരു. അപ്പം നമ്മുടെ കാരണവന്മാരെ, ഗുരുക്കന്മാരെ, മാതാപിതാക്കളെ, അവർ എത്രയൊക്കെ തെറ്റ് ചെയ്തിട്ടുള്ളവരാണെങ്കിൽ പോലും നന്ദിയോടെ സ്മരിക്കുക, ഓർക്കുക എന്നുള്ളതാണ് ഞാനെന്ന ഭാവം ഒരു പരിധിവരെ ഇല്ലാതാക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അതുകൊണ്ട് തന്നെയാണ് ഞാൻ നിങ്ങൾക്ക് അറിയുമെന്ന് എനിക്കറിയത്തില്ല, ഭാരതീയ സങ്കല്പത്തിലെ വിദ്യാദേവത ആരാ? ഭാരതീയ 5 മിനിറ്റും കൂടെ ഞാൻ എടുക്കുകയുള്ളൂ കേട്ടോ. ഭാരതീയ സങ്കല്പത്തിലെ വിദ്യാദേവത ആരാ? സരസ്വതീ ദേവി. സരസ്വതീ ദേവി എവിടെയാണ് ഇരിക്കുന്നത് കണ്ടിരിക്കുന്നത്? താമരയിൽ. താമര എവിടെയാണ് ഇരിക്കുന്നത് കണ്ടേക്കണം നമ്മൾ? ഒന്നുകിൽ ചെളിയിലോ അല്ലെങ്കിൽ വെള്ളത്തിലോ. നമ്മളൊക്കെ കയറിയിരുന്ന എന്തോ എന്ത് സംഭവിക്കും? ആ താമരേൻ്റെ മുകളിൽ കയറിയിരുന്ന എന്ത് സംഭവിക്കും? നമ്മളൊക്കെ താന്നു പോകും. ആ ഹൈന്ദവ സങ്കല്പം അനുസരിച്ച് എന്താ പറയുന്നറിയോ? വിദ്യ കൊണ്ട് ഞാനെന്ന ഭാവം ഒട്ടുപോലുമില്ലാത്ത സരസ്വതീ ദേവിക്ക് ഭാരങ്ങൾ പോലുമില്ല. അതുകൊണ്ടാണ് താമരേതലകളിൽ ഇരുന്നിട്ട് പോലും അവർ
താഴേക്ക് പോകുന്നത്. അപ്പോൾ നമ്മുടെ വിദ്യാഭ്യാസം കൊണ്ട് മെച്ചൂരിറ്റി കൊണ്ട് നമ്മളൊക്കെ ഏറ്റവും നേടിയെടുക്കേണ്ട ഏറ്റവും വലിയ ഭാവം എന്നറിയോ, ഞാനെന്ന ഭാവം ഇല്ലാതിരിക്കുക. സ്വാഭാവികമായിട്ടും നമുക്ക് എന്തുണ്ടാവില്ല, ഭാരങ്ങളുണ്ടാവില്ല. ഭാരങ്ങളില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും നമുക്ക് എന്തുണ്ടാവില്ല, ഈ ടെൻഷൻ. നമുക്ക് ഭാരമൊക്കെ വരുന്നത് എപ്പോഴാണെന്നറിയോ, ടെൻഷനോ സ്ട്രെസ്സോ വരുന്നതുകൊണ്ടാണ് നമുക്ക്. അപ്പോൾ ഭാരമില്ലാതിരിക്കണമെങ്കിൽ നമ്മളിൽ ഞാനെന്ന ഭാവം, എല്ലാവർക്കും ഒഴിവാക്കാം, ഞാനെന്ന ഭാവം 100% ഇല്ലെങ്കിൽ ഉണ്ടല്ലോ, അത് സംഭവിക്കുന്നില്ല, ഞാനും നിങ്ങളുമൊക്കെ ദൈവങ്ങൾക്ക് തുല്യമാകും. അപ്പോൾ ഞാൻ അവസാനിപ്പിക്കുന്ന ഒരു കാര്യം കൊണ്ട് പറയുന്നതാണ്, നമ്മളുടെയൊക്കെ ഇത്രയേ ഉള്ളൂ ബേസിക്കായിട്ട്. നമ്മുടെയൊക്കെ ആത്യന്തികമായിട്ട് ചുരുക്കുമ്പോൾ, നമ്മളുടെ മകനും മകൾക്കും എന്തെങ്കിലുമൊക്കെ സംഭവിക്കുമ്പോൾ നമ്മുടെ മനസ്സ് വേദനിക്കുന്നത് മാതിരി തന്നെ മറ്റുള്ളവരുടെ മകനും മകൾക്കോ സഹോദരിമാർക്കോ സംഭവിക്കുമ്പോൾ വേദനിക്കുന്നൊരു അച്ഛനുണ്ടെന്നും വേദനിക്കുന്നൊരു അമ്മയുണ്ടെന്നും വേദനിക്കുന്ന സഹോദരനുണ്ടെന്നും നമ്മൾ മറിഞ്ഞേ മതിയാകും. ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ ട്രാഫിക് ബ്ലോക്കിൽ നിങ്ങളുടെ മകൾ ട്രാഫിക് ബോൾ നിൽക്കുന്ന മകൾക്കൊരു കൂട്ടുകാരി ഉണ്ടെങ്കിൽ നമ്മൾ മകളെ മാത്രമാണ് കൈ പിടിച്ചുകൊണ്ട് വരിക? നമ്മളൊരു കയ്യിൽ നമ്മുടെ മകളെ പിടിക്കും, മറുഭാഗത്ത്. അപ്പോൾ നമ്മൾ എന്താണെന്ന് പറയുക, വർഗീയ ചിന്തകൾക്ക് അതീതമായി, ദേശബാല ഭേദങ്ങൾക്ക് അതീതമായി നമ്മൾ ചെയ്തേ പോയുള്ളൂ. ഞാൻ ഓർക്കുന്ന ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു അനുഭവം എന്തെങ്കിലും, ശ്രീരാം അല്ല നാരായണ ഗുരുവിനോട് 1920s പത്രപ്രവർത്തകർ, അദ്ദേഹത്തിൻ്റെ പത്രപ്രവർത്തകർ ചോദിച്ചു, ഗുരു അങ്ങ് പറയുന്നുണ്ട് ഒരു ജാതി ഒരു മതം ഒരു ദൈവം, അത് ഞങ്ങൾക്ക് മനസ്സിലാവും. ഒരു ജാതി എന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് മനസ്സിലാവും അത് മനുഷ്യജാതിയാണ്, അല്ലെങ്കിൽ അതിനകത്ത് വേണ്ടൊരു വേറൊരു ഡ്രൈവ് ചെയ്യുകയാണെങ്കിൽ അത് ആൺജാതി പെൺജാതി, അതെനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഒരു ദൈവമെന്ന് പറഞ്ഞാലും ഞങ്ങൾക്ക് മനസ്സിലുണ്ട്, ഏത് ഭാഷയെ പറഞ്ഞാലും ദൈവമുള്ളൂ എന്നും പറയുന്നുണ്ട്. പക്ഷേ ഒരു മതം എന്ന് പറയുന്നത്, ഒരു ഒരു റിലിജിയൻ എന്ന് പറയുന്നത് ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല എന്ന് പത്രപ്രവർത്തകർ ചോദിച്ചപ്പോൾ, സ്വാമി അങ്ങനെ വലിയ വർത്തമാനമൊന്നും പറയുന്ന ആളല്ല, സ്വാമി വലിയ പ്രസംഗവും പറയില്ല. സ്വാമി പറഞ്ഞു, എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ശിഷ്യനായിട്ടുള്ള സത്യവ്രത സ്വാമികൾ അത് പറയും. ഈ സത്യവ്രത സ്വാമികളൊക്കെ ഉണ്ടല്ലോ, നമ്മൾ അറിയപ്പെടാത്തതാണ്, അത്രമാത്രം ഭയങ്കര വളരെ നേരത്തെ മരിച്ചുപോയി. അപ്പോൾ സത്യവ്രത സ്വാമികൾ പറയുന്നുണ്ട്, അതിൻ്റെ മറുപടി പറയുന്നുണ്ട്, ഒറ്റ കൃത്യമായിട്ട് ഒരു മതമെന്ന് പറയുന്നതിൽ അദ്ദേഹം പറയുന്നുണ്ട്, എല്ലാ മതങ്ങളുടെയും രണ്ട് വംശമുണ്ട്. ഒന്ന്, അതിൻ്റെ മൂല്യമുണ്ട്, അതിൻ്റെ എന്താണെന്ന് പറയുക, ഈ റിച്വൽസുമുണ്ട്. റിച്വൽസ് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്, ആചാരം അനുഷ്ഠാനങ്ങളും. എന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, ഈ ഇസ്ലാം മതത്തിൻ്റെ ആത്യന്തികമായിട്ടുള്ള സാരമെന്ന് പറയുന്നത് സാഹോദര്യമാണെങ്കിൽ, ക്രിസ്തു മതത്തിൻ്റെ ആത്യന്തികമായിട്ടുള്ള സാരമെന്ന് പറയുന്നത് സ്നേഹമാണെങ്കിൽ, ബുദ്ധമതത്തിൻ്റെ ആത്യന്തികമായിട്ടുള്ള സാരമെന്ന് പറയുന്നത് ഈ കരുണയാണെങ്കിൽ, ഹൈന്ദവ മതത്തിൻ്റെ ആത്യന്തികമായിട്ടുള്ള സാരമെന്ന് പറയുന്നത് അഹം ബ്രഹ്മാസ്മിയാണെങ്കിൽ. എന്നിട്ട് സത്യവ്രത സ്വാമികൾ ചോദിക്കുന്നുണ്ട്, സ്നേഹമില്ലാതെ എങ്ങനെയാണ് കരുണയുണ്ടാവുക, കരുണയില്ലാതെ എങ്ങനെയാണ് സാഹോദര്യമുണ്ടാവുക? അപ്പോൾ സ്നേഹമുണ്ടെങ്കിൽ അവിടെ എന്തുണ്ടായിരിക്കും? കരുണയുമുണ്ടാവും, സാഹോദര്യമുണ്ടാവും, ഞാനെന്ന ദൈവസങ്കല്പവും ഉണ്ടാവും. അപ്പോൾ മതങ്ങൾ തമ്മിൽ എല്ലാ അർത്ഥത്തിലും ഒന്നായിരിക്കെ മതഭേദങ്ങൾക്ക് എന്തുണ്ട് അർത്ഥം? അതൊക്കെ നമ്മൾ ഈ ഫ്ലഡ് കാലത്ത് കണ്ടതാണ്. എന്നിട്ട് സ്വാമി വീണ്ടും ചോദിക്കുന്നത്, സത്യവ്രത സ്വാമി പറയുന്നൊരു ഉദാഹരണമുണ്ട്, അതായത് ഈ അലോപ്പതി മെഡിസിൻ കണ്ടുപിടിച്ചത് പാശ്ചാത്യുള്ള ക്രിസ്ത്യാനികളാണെങ്കിൽ, ക്രിസ്ത്യാനികളാകുന്നിരിക്കെ, ഞാൻ പറഞ്ഞതല്ല സത്യവ്രത സ്വാമികൾ പറഞ്ഞതാ, അലോപ്പതി മെഡിസിൻ കണ്ടുപിടിച്ചത് പാശ്ചാത്യ ലോകത്തുള്ള ക്രിസ്ത്യാനികളാണെന്നിരിക്കെ, അസുഖം വരുമ്പോൾ ഇവിടുത്തെ ഹിന്ദുക്കളും മുസൽമാന്മാരും അലോപ്പതി മെഡിസിൻ ഉപയോഗിക്കുന്നില്ലേ? അല്ലെങ്കിൽ ആയുർവേദം കണ്ടുപിടിച്ചത് വയസ്കര മൂസാണെന്ന ഒറ്റ കാരണം കണ്ട് അസുഖം വന്നു കഴിഞ്ഞാൽ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ആയുർവേദം ഉപയോഗിക്കുന്നുണ്ടല്ലോ. അല്ലെങ്കിൽ അഷ്ടാംഗഹൃദയം എന്ന് പറയുന്നത് ഒരു ബൗദ്ധകൃതിയാണെങ്കിൽ, ഈ അഷ്ടാംഗഹൃദയം എന്താ പറയുക, അമാവാസി നാളിലും പൗർണമി നാളിലും ഈ കേരളത്തിലെ മേൽജാതിക്കാർ വായിക്കാൻ പാടില്ലെന്നുണ്ട് അഷ്ടാംഗഹൃദയം. പക്ഷേ അന്ന് നല്ലൊരു വലിവ് വന്നാൽ അഷ്ടാംഗ ഹൃദയത്തിൽ പറഞ്ഞിട്ടുള്ള ഒരു ചൂർണം അത് ഇവർ ഉപയോഗിക്കുന്നുണ്ടല്ലോ. അപ്പോൾ മരുന്നുകൾക്ക് ജാതിഭേദമില്ല എന്നിരിക്കെ മനുഷ്യർ തമ്മിൽ എന്തിനാണ് ജാതിഭേദം? ഞാൻ അവസാനിപ്പിക്കുന്നു ഒരു സംഗതി കൊണ്ട് പറഞ്ഞ്, നമ്മുടെ മക്കളുടെ മാതിരി മറ്റുള്ളവരുടെ മക്കളെയും കണക്കാക്കുവാൻ ശ്രമിച്ചാൽ, ഞാൻ വെച്ചാൽ ക്രിമിനൽസോ അല്ലെങ്കിൽ നമ്മുടെ വ്യക്തിബന്ധങ്ങളിൽ ചെയ്യാൻ. ഞാൻ ഓർക്കുന്ന ഒരു അനുഭവം അദ്ദേഹം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. ഓരോരുത്തർ നാട്ടിൻപുറത്ത് ഈ പിള്ളേരൊക്കെ വിദ്യാഭ്യാസം അല്ലെന്ന് പറയുക ഇലക്ട്രിസിറ്റി അതിലെ കാലത്ത് നാട്ടിൽ പിള്ളേരൊക്കെ പഠിക്കാൻ വളരെ പുറകോട്ടാണ്. അപ്പോൾ എങ്ങനെയോ നാട്ടിൻപുറത്ത് എവിടെ നിന്നോ ട്രാൻസ്ഫർ ചെയ്തൊരു ടീച്ചർ ട്രാൻസ്ഫർ ആയിട്ട് വന്നു.
അപ്പോൾ ടീച്ചറുടെ അടുത്ത് കാരണവന്മാരൊക്കെ വന്നിട്ട് പറഞ്ഞു ഞങ്ങളുടെ മക്കളൊന്നും പഠിക്കുന്നില്ല, ഒന്ന് ട്യൂഷൻ കൊടുക്കണം എന്ന് പറഞ്ഞു. ടീച്ചർ പറഞ്ഞു എനിക്ക് സമയമില്ല, പക്ഷേ ഞാൻ ഇവിടെ തന്നെ വരുമ്പോൾ ഒരു അഞ്ചരയാവും, ഞാൻ 6 to 7 ട്യൂഷൻ എടുക്കാം. ഗ്രാമപ്രദേശമാണ്, എല്ലാവരും തമ്മിൽ തമ്മിൽ അറിയുന്നവരാണ്. ടീച്ചർ പറഞ്ഞു കുഴപ്പമില്ല. കാരണവന്മാരും പറഞ്ഞു ആദ്യ കുറേ ദിവസങ്ങളൊക്കെ ഉണ്ടല്ലോ, ഓരോന്ന് രണ്ടാഴ്ചകൾ ആൺകുട്ടികളും പെൺകുട്ടികളും ഉണ്ടായിരുന്നു, കുറഞ്ഞപ്പോൾ ആൺപിള്ളേരൊക്കെ പിന്നാക്കാം, അപ്പോൾ അവരൊന്നും പഠിക്കാൻ വന്നില്ല, ബാക്കി പെൺകുട്ടികൾ മാത്രമായി. പക്ഷേ ഈ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ പെൺകുട്ടികളെ സംബന്ധിച്ച് അവർക്ക് അവരുടെ വീട്ടിലേക്ക് 1 kilometer ദൂരെ നിന്ന് വരെ വരുന്ന പിള്ളേരുണ്ട് കേട്ടോ. മണ്ണിട്ട വഴികളാണ്, സ്ട്രീറ്റ് ലൈറ്റില്ല, പോണ വഴിക്ക് ഭയങ്കര പേടിപ്പെടുന്ന കാടുകളും മഹാ ലോൺലി ഉണ്ടോ സ്ഥലങ്ങളുണ്ട്, അമ്പലപ്പുറമ്പുകളുണ്ട് ഒക്കെ ഉണ്ട്. പക്ഷേ മക്കൾ ഒരാഴ്ച തന്നെയാണ് നടന്നത്, അതൊന്നൊരു പ്രശ്നമില്ല, നാട്ടുമ്പുറമല്ലേ. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ പിള്ളേർ ശ്രദ്ധിച്ചൊരു സംഗതിയുണ്ട്, അവർ നാട്ടുമ്പുറന്ന് എവിടെ നിന്നോ അലഞ്ഞു തിരിഞ്ഞു വന്ന ഒരു ഭ്രാന്തൻ ഈ പെൺകുട്ടികളുടെ പുറകിൽ 50 meter പുറകെ നടക്കുന്നുണ്ട്. അപ്പോൾ ഒരു ഭ്രാന്തനെ കൊണ്ട് ഒരു ഉപകാരവും അല്ല, ഒരു ഉപദ്രവമില്ല. പിള്ളേർക്കൊക്കെ അറിയാവുന്നവരാണ്, എവിടെ നിന്നൊക്കെയോ പകലൊക്കെ എവിടെയെങ്കിലും വീടുകളിൽ പണിയെടുക്കും, രാത്രി ഏതെങ്കിലും പീഡി തന്നെ കിടക്കും, അവിടെ നിന്ന് ഭക്ഷണം കിട്ടും ഇങ്ങനെ. അപ്പോൾ ഈ എന്തായാലും പിള്ളേർ കാരണവന്മാരോട് പറഞ്ഞു ഇങ്ങനെയൊരു ഭ്രാന്തൻ നമുക്കൊക്കെ അറിയാം, ഭ്രാന്തൻ്റെ പേരെല്ലാവർക്കും എല്ലാവർക്കും അറിയാവുന്ന ഭ്രാന്തനാണ്, ഞങ്ങളുടെ പുറകിൽ വരുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ കാരണവന്മാർ ചോദിച്ചു ഇവർ നിങ്ങളെ ഉപദ്രവിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. ഇല്ല, ഒരു ഉപദ്രവമില്ല, പ്രശ്നമുണ്ടോ ഇല്ല. പക്ഷേ എങ്കിൽ പോലും കാരണവന്മാർ പിറ്റേ തിങ്കളാഴ്ച സംഘടിച്ചു വന്നു, ഈ ട്യൂഷൻ കഴിയാനിരുന്നവർ മാറി നിന്നു, പിള്ളേർ പെൺകുട്ടികൾ മാത്രമല്ല നടന്നു പോകാനായി തുടങ്ങി. ഈ ഭ്രാന്തനും ഒരു 50 meter പുറകെ നടക്കാനായിട്ട് തുടങ്ങി. ഈ ഭ്രാന്തൻ ഇങ്ങനെ നടന്നു കഴിഞ്ഞപ്പോൾ കാരണവന്മാർ ഈ ഭ്രാന്തനെ എടുത്തിട്ട് അങ്ങ് മർദ്ദിക്കുവാനായിട്ട് തുടങ്ങി, തല്ലുവാനായിട്ട് തുടങ്ങി. തല്ലുകൊള്ളുന്ന ഭ്രാന്തൻ പോലും മനസ്സിലാവുന്നില്ല എന്തിനാണ് എന്നെ തല്ലുന്നതെന്ന്. അപ്പോൾ തല്ലിൻ്റെ ഇടവേളകൾ ചോദിക്കുന്നത് എന്തിനാണ് നിങ്ങൾ എന്നെ തല്ലുന്നത്, നിങ്ങൾക്കൊക്കെ ഞാൻ എന്നെ അറിയാവുന്നുള്ളൂ, ഞാൻ ഒരു ഉപദ്രവമില്ല, നിങ്ങളുടെ വീടുകളിൽ നിന്നല്ലേ ഞാൻ ഭക്ഷണമൊക്കെ കഴിക്കുന്നത്, നിങ്ങൾ എന്തിനാണ് എന്നെ തല്ലുന്നത് ചോദിച്ചപ്പോൾ ഭ്രാന്തൻ പറഞ്ഞു, നാട്ടുകാർ പറഞ്ഞു നിങ്ങൾ കഴിഞ്ഞ 3 ഞങ്ങളുടെ മക്കളുടെ പുറകെ നടക്കുന്നുണ്ട്, നിൻ്റെ ഉദ്ദേശം എന്താണെന്ന് ഞങ്ങൾക്ക് അറിയില്ല എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് ഭ്രാന്തനോട് ചൂടായിരുന്നുണ്ട്. ഇത് കേട്ട വഴി ഭ്രാന്തൻ തിരിച്ചങ്ങോട്ട് ചൂടാവുകയാണ്, ഇതിനാണോ നിങ്ങൾ എന്നെ തല്ലിക്കൊണ്ടിരുന്നത്, ഞാനും പഴയ പത്രങ്ങളൊക്കെ വായിക്കാറുണ്ട്, ഈ നിങ്ങൾ എന്തുകൊണ്ട്, പിന്നെ ഈ ഭ്രാന്തൻ കാരണവന്മാരോട് അങ്ങോട്ട് ചൂടാവുക, നിങ്ങൾ എന്തുകൊണ്ട്, 10, 16, 17 വയസ്സുള്ള പെൺകുട്ടികളാണ്, എന്തുകൊണ്ട് ഒരു കാരണവരെങ്കിലും ഒരു അമ്മയെങ്കിലും അല്ലെങ്കിൽ ഒരു അച്ഛനെങ്കിലും ഈ പെൺകുട്ടികളുടെ പുറകെ നടക്കുന്നില്ല, പോകുന്ന വഴിക്ക് ഒരുപാട് പേടിപ്പെടുന്ന സ്ഥലത്തുണ്ട്, അപരിചിതരുണ്ടാവും, എന്തുകൊണ്ട് നിങ്ങൾക്ക് ഒരാൾക്കെങ്കിലും പെൺകുട്ടികൾക്ക് രാത്രി കൂട്ടു വന്നുകൂടാ. എന്നിട്ട് ഭ്രാന്തൻ പറയുകയാണ് എനിക്കാണെങ്കിലുണ്ടല്ലോ, അവസാന പെൺകുട്ടി സുരക്ഷിതയായി അവരവരുടെ വീടുകളിൽ എത്തിയെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം എൻ്റെ പീടികയിൽ തിണ്ണെ കിടന്നാലാണ് എനിക്ക് ഉറക്കം വരികയുള്ളൂ എന്ന് ഭ്രാന്തൻ പറഞ്ഞപ്പോൾ വീണ്ടും ഭ്രാന്തനെ എടുത്ത് തല്ലിയിട്ട് ചോദിക്കുന്ന ചോദ്യമുണ്ട്, തല്ലിയിട്ട് ചോദിക്കുന്നുണ്ട്, അതിനവർ നിൻ്റെ മക്കളാണോ എന്ന് ഭ്രാന്തനോട് കാരണവന്മാർ ചോദിക്കുമ്പോൾ വീണ് കിടക്കുന്ന ഭ്രാന്തൻ വളരെ ദയനീയമായി ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, മക്കളായിട്ട് വേണോ മറ്റുള്ളവരുടെ മക്കളെ മക്കളായി കണക്കാക്കുവാൻ, മക്കളായിട്ട് വേണോ മറ്റുള്ളവരുടെ മക്കളെ മക്കളായി, ഐ ആം ഓൾസോ പുട്ടിങ് ദിസ് ക്വസ്റ്റ്യൻ ടു യു, മക്കളായിട്ട് വേണോ മറ്റുള്ളവരുടെ മക്കളെ മക്കളായി കണക്കാക്കുവാൻ. അപ്പോൾ ജീവിതത്തിൽ ഒരുപാട് നേട്ടങ്ങളുടെയും കോട്ടങ്ങളുടെയും കാലഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ കഴിയുന്നുമൊക്കെ നമ്മുടെ പുതിയ തലമുറകളെ മതത്തിന് അതീതരായി വളർത്തുവാനായിട്ട് ശ്രമിക്കുക, മാനവ സങ്കല്പത്തിലൂടെ നടത്തുവാനായിട്ട് ശ്രമിക്കുക, ചില നീതിയുടെ പാഠങ്ങളെങ്കിലും പഠിപ്പിക്കുക, ചില സ്നേഹത്തിൻ്റെ പാഠങ്ങൾ പഠിപ്പിക്കുക. ഇതിനെന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ 60-70 വയസ്സ് കഴിഞ്ഞ് നമ്മൾ ശാന്തരായി നമ്മുടെ വീടുകളിലിരിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ നമ്മുടെ മക്കളുകൾ പ്രവർത്തിക്കുന്നുവെന്ന് കാണുമ്പോൾ അവിടെയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ സമാധാനവും സന്തോഷവും. ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. എന്നെ ഈ ക്ലാസ്സിന് ക്ഷണിച്ച ബാലൻ സാറിനോട് വളരെ വളരെ നന്ദി പറഞ്ഞുകൊള്ളുന്നു. നിങ്ങളെ കുറേ ഒരുപാട് ആളുകളെ എനിക്കറിയാം, എല്ലാവരും എൻ്റെ സഹോദര തുല്യരാണ്, ഒരുപാട് സ്നേഹം മാത്രം. ഞാൻ പറഞ്ഞല്ലോ 10-15 വർഷമായി ഞാനിവിടെ വരുന്നതാണ്. എല്ലാവർക്കും ഏതായാലും ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്, എല്ലാവരുടെയും മുഖത്ത് നോക്കിയാണ് ഞാൻ ക്ലാസ് എടുത്തിരുന്നത്, ആരും തന്നെ ഉറങ്ങിയിട്ടില്ല, സന്തോഷമുണ്ട്. നിങ്ങളെ നിങ്ങളെ നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും ദൈവം, കാരണം ഞാൻ 40 തലമുറകളെ പഠിപ്പിച്ചിട്ടുള്ള അധ്യാപകനാണ് ഞാൻ, അതുകൊണ്ട് നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും ദൈവം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.